ിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായി യേശുക്രിസ്തുൻ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു അനുഗ്രഹിതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കേരളക്കരയിൽ അനുഗ്രഹീതമായ സുസ്ഥിരമായ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെയാണ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കേരളക്കരയിൽ ലോകപ്രശസ്തനായ കർത്താവിൻ്റെ ദാസൻ റെയ്നാഡ് ബോഹങ്കെ രണ്ട് പ്രാവശ്യം കേരളത്തിൽ കേരളക്കരയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയ വലിയ ഒരു ക്രൂസൈഡ് രണ്ട് പ്രാവശ്യം കേരളത്തിൽ നടത്ത നടത്തിയ അതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രിയ ദൈവദാസനെയാണ് ഇന്ന് അരോമാറ്റിയുടെ പ്രേക്ഷയോടൊപ്പം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവം ചെയ്തെടുത്ത സുസ്ഥിരമായ സേവനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ

വർഷത്തിലെ പകുതി സമയം എറണാകുളത്തെ പാലാരിവട്ടത്ത് താമസിക്കുന്നു ബാക്കി സമയം കാനഡയിലും അമേരിക്കയിലുമായി എൻ്റെ സമയം ചിലവഴിക്കുന്നു ഇപ്പോൾ ഈ സമയത്ത് ഞാൻ കാനഡയിലെ വാൻകൂവർ ബ്രിട്ടീഷ് കൊളംബിയ സ്റ്റേറ്റിലെ വാൻകൂവറിൽ നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് ഭാര്യയും മൂന്ന് പെൺകുഞ്ഞുങ്ങളുമുണ്ട് അവരെല്ലാം മാരിഡാണ് അവര് കാനഡയിലെ മൂത്തയാള് രണ്ടാമത്തെയള് അമേരിക്കയില് സിയാറ്റില് അലാസ്കയില് അമേരിക്കയില് ആയിരിക്കുന്നു എല്ലാം കുടുംബമായിട്ടോ അവരെ സന്തോഷമായി ആത്മീയ പ്രവർത്തനത്തിലും അവരുടേതായ ജോലികളിലും കടപെട്ട് മുമ്പോട്ട് പോകുന്നു ആ മേൻ അച്ഛനെ മേൻ വളരെ സന്തോഷമുണ്ട് കർത്താവിനും ഗ്രഹിക്കട്ടെ അച്ഛനെ രോമ ടി വിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞതിൽ പ്രേക്ഷകരുടെ മുൻപാകെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അച്ഛനെ ദൈവം കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ചതായ ഒത്തിരി നല്ല അനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മുൻപാകെ ഒരു പ്രാവശ്യവും കൂടി ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് പരമാവധി ദൈവനാമ വേണ്ടി പറയുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മുന്നോട്ട് പോകുന്നതിന് മുൻപ് അച്ഛൻ എൻ്റെ ബാല്യകാലം മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചുള്ള ചുരുക്ക ചില നല്ല ഓർമ്മകൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടാകുമല്ലോ അത് പ്രേക്ഷരോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഞാൻ എൻ്റെ ജനനം പിറവത്താണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട പിറവത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കേരളത്തിലെ ഒന്ന് രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് നടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഞാൻ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എൻ്റെ എൻ്റെ തീരെ ചെറുപ്പ സമയത്താണ് ശരിക്കു പറഞ്ഞാൽ മാധുമാസ കോട്ടയത്തു നിന്നും വടക്കോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ മാമോദിസ മധമസഭയിലായിരുന്നു മധമസഭയിൽ അന്നത്തെ കാലത്ത് നല്ല രീതിയിലുള്ള വേന പഠനവും ആത്മീയ പ്രവർത്തനവും ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ചെറുപ്പത്തിന്റെ ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കാനൊക്കെ ചെറുതായിട്ട് മനസ്സിലാക്കാൻ ഒത്തു പിൽക്കാലത്ത് എന്നെ കാനഡയിൽ വന്ന് ജീവിതത്തിലെ പല കാര്യങ്ങളിടപെട്ട് ആ മുമ്പോട്ട് പോയി പക്ഷേ ഞാൻ ആത്മീയമായ രീതിയിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ പല പ്രതിസന്ധികൾ പല പ്രശ്നങ്ങൾ വെച്ചാൽ ആത്മീയമായ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ഗോളത്തിൽ ചില കാര്യങ്ങൾ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ സാധാരണ അങ്ങനെ പതിവായിട്ട് ചർച്ച പോകുന്ന വ്യക്തിയല്ലായിരുന്നു കാര്യമായിട്ട് പ്രാർത്ഥന വീട്ടിലില്ലാത്ത വ്യക്തിയാണ് ആയിരുന്നു അങ്ങനെയൊക്കെ വളരെ എന്ന് വെച്ചാൽ ഇവിടെ വന്നു ഞാനിവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് എൻ്റെ വൈഫ് മൂവാറ്റുഴ എന്നുള്ളതാണ് അവർ ഞങ്ങള് സെവൻറ്റി ടു ഇവിടെ വെച്ച് എൻ്റെ വിവാഹം നടന്നു അത് കഴിഞ്ഞ് ഞങ്ങള് കാനഡയിലെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്തു കൂടെ തന്നെ രണ്ടുപേരും പഠിക്കുകയും അങ്ങനെ ജോലിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനും നല്ല സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും അന്ന് അവസരം തന്നു പക്ഷെ ഞാൻ ജീവിതത്തിൽ എൻ്റെ ഒരു തീരുമാനം എനിക്കുണ്ടായിരുന്നു എനിക്ക് മക്കള് മൂ മൂത്ത മോള് ഉണ്ടായി മോള മോളല്ല മോളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമുക്ക് കുട്ടികൾ ജനിക്കുകയാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് പത്ത് വയസ്സിന് മുമ്പ് നമുക്ക് ഇന്ത്യയിൽ പോകണം എനിക്ക് എൻ്റെ മക്കളെ കേരളത്തിന്റെ കൾച്ചറുകൾ വളർത്തണം എന്നെ താല്പര്യമാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കൾച്ചർ അന്നത്തെ സ്ഥിതിയില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യമായിരുന്നു പക്ഷെ ഇന്ന് ആ അവസ്ഥയൊക്കെ മാറ്റി ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ ഇവിടത്തെക്കാളും വേഴ്സായിട്ട് ഉള്ള ഒരു ഒരവസരമാണ് ഇപ്പോഴുള്ളത് പക്ഷെ അന്ന് പോയി അല്പം ടഫായിരുന്ന തുടക്കത്തിലൊക്കെ പറഞ്ഞില്ലേ നമ്മള് ഒരു ഒരു പറിച്ച നടപറിലായിരുന്നു മൂന്ന് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടുന്ന് ഞാനും പടുത്ത സമയം കഴിഞ്ഞ് നാട്ടിൽ നിന്നിട്ടില്ല എനിക്ക് സമൂഹത്തിൽ പരിധി അധികം ഇല്ല എന്നാലും ഫാദർ പിറവത്ത് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായിട്ട് ആയിട്ട് പത്തിരുപത്തഞ്ച് വർഷം അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ ജീവിതമുള്ള യാതായിരുന്നു രാഷ്ട്രീയമായിരുന്നാലും ചില പ്രിൻസിപ്പിൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നെന്ന് ചില ഇന്നത്തെ രീതിയല്ല വളരെ ആത്മാർത്ഥമായി മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ അങ്ങനെയതൊക്കെ കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ സമ്പത്ത് അല്ലെങ്കിൽ പണം അങ്ങനെ നമ്മൾ അർഹിക്കാത്തത് നമ്മുടെ പ്രോഗറ്റിൽ വരതെന്ന് ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യം അത് കണ്ടുപഠിക്കാനും എനിക്ക് അവസരം ഒരുക്കി അങ്ങനെ ഒരു ഒരു ഒരവസ്ഥയൊക്കെ പറഞ്ഞല്ലേ ഒരു മാന്യമായിട്ടൊക്കെ പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ ക്രിസ്ത്യാനികളൊന്നും പറയാമെന്നുള്ള രീതിയിലുള്ളൂ അങ്ങനെ അന്ന് നാട്ടിൽ പോയി ചർച്ചിൽ അങ്ങനെ ഞാൻ പോവുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ചർച്ചിൽ പോകുന്നതിനോട് ഒത്തിരി താല്പര്യപ്പെട്ടില്ല എന്നുവെച്ചാൽ ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടത് ഞാൻ അന്ന് ചിന്തിച്ചത് മാന്യമായിട്ട് ജീവിച്ച് മറ്റുള്ളവരെയൊക്കെ സഹായിച്ചു മുമ്പോട്ട് പോയാൽ സ്വർഗത്തിൽ പോകണം അത്ര എൻ്റെ ഭജന പഠനമുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പണം വേണം അതിനു വേണ്ടി ഓടാൻ തുടങ്ങി അങ്ങനെ ഞാൻ എറണാകുളത്ത് ചേർത്തലയിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ ഏത് കാസ്റ്റിംഗ് എടുക്കുന്നതിന് ഇപ്പൊ വണ്ടിയുടെ എഞ്ചിനോ ഹെഡോ ഒക്കെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഷേപ്പ് വേണം മോൾഡ് എടുക്കാനായിട്ട് ആ ഷെയ്പ്പ് ഉണ്ടാക്കുന്ന കാറ്റർ പില്ലർ മഹേന്ദ്ര ിഷി അതുപോലെ ഇന്ത്യൻ നേവൽ നേവൽഷിപ്പിന്റെ ഇന്ത്യൻ ഹെർഡാൻ ബ്ലോക്ക് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത് അത് എനിക്ക് അതിനെപ്പറ്റി ഒട്ടുമൊന്നും അറിയാൻ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള ആളുകളെ ബീക്കാൻ ഓൾവേസ് ഹയർ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പക്ഷേ ഇന്ത്യയിലെ ആ ഫീൽഡിലെ ഏറ്റവും നമ്പർ വൺ കമ്പനിയായിട്ട് അത് ഉയർത്താൻ അന്നവസരം തന്നു അതിൻ്റെ പ്രചോദനത്തിൽ രണ്ടാമത് വേറൊരു കമ്പനികളുടെ സെയിം ഫീൽഡിൽ തന്നെ തുടങ്ങി അങ്ങനെ വളരെ നല്ല രീതിയിൽ ബിസിനസ് കണ്ടിരുന്നു നല്ലൊരു ഭവനം എറണാകുളത്തുണ്ടായി അതുപോലെ ആവശ്യത്തിന് വാഹനങ്ങള് മറ്റ് മക്കളൊക്കെ നല്ല രീതിയിൽ പോകുന്നു നല്ല രീതിയിൽ പഠിക്കുന്നു അന്നൊക്കെ അവര് പറഞ്ഞതിന്റെ ബ്രിട്ടീഷൻ അങ്ങനെയൊക്കെ പോയി ആ രീതിയിലൊക്കെ അവർ ഞാൻ പറഞ്ഞില്ലേ ലോ ലോകത്തില് ലൗകികമായി എങ്ങനെയൊക്കെ സൂക്ഷിക്കാവുന്നോ എന്നുവെച്ചാൽ മറ്റേ വൃത്തികേടൊന്നുമില്ല പണമുണ്ട് ഓക്കെ എന്നുവെച്ചാല് അന്നൊക്കെ ഞാൻ പുറത്തൊക്കെ ബിസിനസ് ട്രിപ്പിന് ജപ്പാനിനോ അല്ലെങ്കിൽ സിംഗപ്പൂരോ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു ഹോബി ഗോൾഡ് കളക്ട് ചെയ്യാന്നുള്ളതാ എന്ന് വെച്ചാൽ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ ഗോൾഡ് ണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഒരു രീതിയിലാണ് പോകുന്നത് മറ്റൊരു കഴിവെങ്കിലൊക്കെ മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യും പാവപ്പെട്ടവര് അങ്ങനെ ആ കുഞ്ഞുങ്ങളും ആ കൾച്ചറിൽ വരാൻ അവർ ഒരു അവസരം തന്നെ എന്നുവെച്ചാൽ അങ്ങനെ അവർ വളർത്തിയെടുക്കാം അതായിരുന്നു എൻ്റെ ആഗ്രഹം എന്നുവെച്ചാല് ഒരു നമ്മൾക്ക് മറ്റുള്ളവരോട് കനവ് തോന്നണം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ അന്ന് നമ്മുടെ കൾച്ചറൽ പ്രകാരം അവര് ഓട്ടോമാറ്റിക്കലായിട്ട് അത് പഠിച്ചു അപ്പൊ അങ്ങനെ ഒക്കെ രീതി നല്ല രീതിയിലൊക്കെ പോ അപ്പൊ പറഞ്ഞില്ലേ ഒത്തിൻ പേരന്റെ അടുത്ത് സുവിശേഷം പറയാൻ സമീപിച്ചിട്ടുണ്ട് ഞാൻ ആർക്കും അതിന് വഴി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു വരുമ്പോഴത്തേനും സബ്ജക്റ്റ് മാറ്റി എങ്കിൽ വിടും എന്ന ചില താല്പര്യമില്ല ഏർ പ്രത്യേകിച്ച് പിന്തുക്കുകാർ പലരും വന്നു എനിക്ക് അതൊരു ഒരു താല്പര്യം തോന്നിയില്ല പക്ഷേ ലൈഫ് ഇൻ ദ സ്റ്റേജ് രണ്ട് ഫാക്ടറികളൊക്കെ ആയി പത്തെൻപത്തഞ്ച് വർക്കേഴ്സായി അപ്പോഴ് എട്ട് പത്ത് വർഷം യൂണിയൻ ഒന്നും ഇല്ലാതെ ഈവൻ ചേരത്തിലെയും കളമശ്ശേരിലും എൻ്റെ കേരളത്തിലെ യൂണിയൻ്റെ കേന്ദ്രങ്ങളാണ് യൂണിയൻ ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നടത്താൻ സാധിച്ചു തൊണ്ണൂറ്റി അഞ്ചായപ്പോഴത്തേനും എൻ്റെ ബി പി കൂടാൻ തുടങ്ങി ഉറക്കം നഷ്ടപ്പെടാനും തുടങ്ങി എന്നുവെച്ചാൽ എൻ്റെ ബിസിനസ് സ്ഥലത്ത് രണ്ടും യൂണിയൻ വന്നു പിന്നെ ഒരു ബിസിനസ്സുകാരൻ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന സാമ്പത്തിക ഏറ്റക്കുറച്ചുകൾ വന്നു അപ്പോള് ബി പിക്ക് ഉറക്കത്തിന് മരുന്നെടുത്ത് രാത്രി പതിനൊന്ന് മണിക്ക് ബെഡെ പോയാലും ഒരു രാവിലെ രണ്ടു മൂന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് വരും പിന്നെ പറഞ്ഞല്ലേ ഉറക്കമില്ല മനസ്സമാധാനം ഇല്ലാതെ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള മനസ്സിലല്ലേ അങ്ങനെ ഒരു വൈഫിനെ തട്ടി കഴിഞ്ഞ മൂന്നു മണിയാകുമ്പത്തേനും എറണാകുളത്ത് മറൈൻ ഡ്രൈവ് നടക്കാൻ പോകും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തിരിച്ചു വന്ന് പൊളിച്ചു ഒരുങ്ങി ഓഫീസിൽ പോയി അങ്ങനെ എൻ്റെ സമയം ചെലവഴിച്ചു അപ്പൊ ഇതിൻ്റെ എങ്ങനെയങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ വൈഫിനോട് പറഞ്ഞു നമ്മളിങ്ങനെ ഒന്നും പോയാൽ പോരാ നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകണം ഒരു പെന്തിക്കോസ് ആരാധനയ്ക്ക് പോകണം എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ നേരത്തെ ഞാൻ പെന്തിക്കോസ് ക്യാമ്പായാലും കേരള ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പെന്തിക്കോസ് ആരാധനയ്ക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും തന്നെ അത് അങ്ങ് അട്രാക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ വൈഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ വരില്ല നീ വേണേ പൊക്കാളം പറഞ്ഞ അവളെ ഞാൻ ചർച്ചിലൊക്കെ പറഞ്ഞു വിട്ടു പക്ഷേ അവൾ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളിങ്ങോടെ വരണം എല്ലാവരും എന്നോട് ചോദിക്കുക ഭർത്താവനെയും ഭർത്താവൻ്റെയും ചോദിക്കുക ഭർത്താവ് ഗൾഫിലാണോ അമേരിക്കയിൽ ചോദിക്കുക അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ വരാതെ തന്നെയാണ് പോവുകയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് നീ പോവേണ്ട നീ വീട്ടിലിരുന്നോ അങ്ങനെ പിന്നെയും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു ഞാൻ അന്ന് ജപ്പാന് പോയിരിക്കുന്നു ബിസിനസ് എൻ്റെ വൈഫ് പറഞ്ഞു വീട്ടില് രണ്ട് മൂന്ന് സഹോദരിമാരെ പ്രിൻസിപ്പൽ സാരാണോ വീട്ടില് വന്നു അപ്പൊ വൈഫ് പറഞ്ഞു ആഹ് ഞങ്ങള് ഏർ ക്രിസ്ത്യാനികളല്ലേ മർത്തവക്കാരല്ലേ ഞങ്ങളോട് സുശേഷം പറയുന്നതിന് വേറം നിങ്ങള് വേറെ മറ്റുള്ളവരോട് പോയി പറയാതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു ഒഴിവാക്കി പക്ഷേ ഈ പറഞ്ഞല്ലേ ഈ അവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവരങ്ങ് പോയി ചേർന്നു പക്ഷെ അന്ന് മുതല് വൈഫിന് ഒരു സ്വസ്ഥതയില്ല ചർച്ചി പോകണം ചർച്ചയിൽ പോകണം അപ്പൊ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് മോളോട് പറഞ്ഞു തന്നെ അന്ന് ചർച്ചിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ അപ്പൊ മോള് അവർക്കും ഇഷ്ടമല്ലായിരുന്നോ പോകുന്നു പക്ഷെ നിർബന്ധിച്ച് അവിടെ പോയി എന്തുകൊണ്ടോ മോളും അന്ന് ആരാധനയ്ക്ക് കയറിയിട്ടുണ്ട് അന്ന് അവിടെ ഒരു അഞ്ചെട്ട് സ്നാനമൊക്കെ നടത്തുന്ന ദിവസമായിരുന്നു പിന്നെ എറണാകുളത്ത് മാമങ്കടത്ത് ചർച്ച കൂടുതലാണ് പോയത് അന്ന് പി എ വി സാറായിരുന്നു അവിടെ സ്നാന ശുശ്രൂഷയൊക്കെ നടത്തി അത് കഴിഞ്ഞ് മെസ്സേജ് കേട്ടു അപ്പോൾ ഇവർക്ക് എൻ്റെ മോൾക്ക് അത് ഒത്തിരി അങ്ങോട്ട് എന്നാൽ എസ്തേറിൻ്റെ സ്റ്റോറിയാണ് ഫാസ്റ്റർ പ്രസംഗിച്ചത് അവർ ഭാഷ പ്രസംഗിച്ചത് അതുകൊണ്ട് ഒത്തിരി അങ്ങ് താല്പര്യമായി വൈഫ് പ്രാർത്ഥിക്കാനായിട്ട് മുമ്പോട്ട് ചെന്നു ഏർ അപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ തിരിച്ച് നടന്നു വരുമ്പോൾ കാണുന്നത് ഈ വീട്ടിൽ വന്ന നാല് സഹോദരിമാർ അവരുടെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ തന്നെ അതൊരു വലിയ വലിയൊരിതായിട്ട് തോന്നി എന്ന് വച്ചാല് അവരുടെ പ്രാർത്ഥന അങ്ങനെയാണുള്ള നമ്മുടെ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് അവരുടെ പ്രാർത്ഥന അതില് അനുഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വന്നിട്ടും ഞാൻ പോയിട്ടില്ല ഇങ്ങനെ അവര് നിർബന്ധിച്ചു ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് പോയി രണ്ടു മൂന്നാഴ്ച രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേ രാവിലെ ഞാൻ സൺഡേ മോർണിംഗിൽ ഇരുന്നേറ്റിരിക്കുമ്പോ ആരോ എന്നോട് സംസാരിക്കുന്നതു പോലെ തോന്നി പെന്തിക്കോസ് ചർച്ച് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം മനസ്സിൽ പറഞ്ഞു എനിക്ക് ഇത് പോകാൻ ഇത് ആരാ എന്നോട് പറയണ നോക്കി പിന്നെയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു നീ അന്ന് പറഞ്ഞ പോലെ നമുക്ക് പെന്തിക്കോസ് ചർച്ചിൽ പോവാം ഞാനിങ്ങനെ വരാന്ന് അപ്പൊ അവള് പറഞ്ഞു ഇത്ര നാളും നിങ്ങളെ എൻ്റെ കൂടെ വിളിച്ചിട്ട് നിങ്ങൾ വന്നിട്ടുണ്ട് ഇനി പോയി പോയിന്നോ ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഇവർ പോയ ചർച്ചിൽ തന്നെ പോയി അന്നത്തെ ആരാധന എനിക്ക് ഒത്തിരി ആകർഷണമായിട്ട് തോന്നി വീട്ടിലെ ഒരു മാസത്തെ ബൈബിൾ ക്ലാസ് പാസ്റ്റർ തന്നെ അറേഞ്ച് ചെയ്തു ഫാസ്റ്റർ ഉടനെ ഞാൻ തന്നെ അന്ന് സൺഡേ തന്നെ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഫാസ്റ്റർ വീട്ടിലെത്തി അപ്പോൾ ഒരു മാസം ബൈബിൾ ക്ലാസ് വെച്ചിട്ട് ഈ ബൈബിൾ പറയുന്ന സത്യം ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കി എന്നാലും പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല വീണ്ടും ജന്മം ഒക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ലത് എൻ്റെ കൃത്യമായിട്ട് ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടല്ല ഞങ്ങൾ രക്ഷയിലേക്ക് പിന്നെ അപ്പൊ തന്നെ അവര് ഞാൻ ഒരു സമ്മതം കിട്ടിയപ്പോ തന്നെ അവര് പി എ ബി സാറിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്നാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ രണ്ടാം തീയതി നടത്തി പിന്നെയും രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞ് വരും ഇപ്പഴേ ഞാൻ നോക്കുമ്പോൾ രാവിലെ ഏഴര മണിക്ക് എന്റെ വൈഫ് വന്ന് തട്ടി എഴുന്നേപ്പിച്ച് ചായ തരണം അതുപോലെ ഓർക്കാം ബി പി നോക്കിപ്പോ ബി പി നോർമൽ അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഇത് എന്ത് പറ്റി എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുവച്ചാല് കമ്പനിയുടെ യൂണിയന്റെ പ്രശ്നം അവിടെയുണ്ട് സെയിം ടൈം സാമ്പത്തിക പ്രശ്നങ്ങളും വലിയ ബുദ്ധിമുട്ടല്ലേലും അതിൻ്റെതായ ഏറ്റക്കുറച്ചിലുണ്ട് ഇതിൻ്റെ ഇടയ്ക്കും എങ്ങനെ എനിക്ക് ഈ സമാധാനം അല്ലെങ്കിൽ എന്റെ ഉറക്കം തിരിച്ചു കിട്ടി എൻ്റെ ബി പി നോർമൽ ആ കാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചത് അപ്പോഴാണ് എനിക്ക് ഒരു സത്യം മനസ്സിലായത് നമ്മൾ രക്ഷയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തരും മനസ്സിന് സന്തോഷം സമാധാനം പ്രത്യാസം ഈ പ്രത്യാശയാണ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് പ്രത്യാശ ഉണ്ടെങ്കിൽ ജനം ആത്മഹത്യയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ ആൾക്കഹോളിലേക്ക് പോകുന്നു കുടുംബത്തെ പ്രശ്നം ഉണ്ടാകുന്നു അപ്പം ഇതൊരു വലിയൊരു സത്യമാണ് അത് അത് ഒത്തിരി പേർക്ക് അറിയാൻ പാടാത്ത സത്യമാണ് എന്ന ചെറുങ്ങ അന്നത്തെ ബന്ധുക്കാർക്ക് അറിയാത്തു പക്ഷേ ഈവൻ മർത്താൻ കാരനായുപോലും അതറിയാൻ പാടില്ല മറ്റുള്ള അതുപോലെ തന്നെ പോലും ഒത്തിരി പേര് കേരളത്തിലെ നയൻറ്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ ആ ലെവലിൽ പോകുന്നതല്ല അന്ന് ഒത്തിരി ആത്മഹത്യയും ഒത്തിരി പ്രശ്നങ്ങളും നടക്കുന്ന സമയമാണ് ആ സമയത്തൊക്കെ തൊണ്ണൂറ്റിയാറ് അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തെ ഒരുമിച്ച് അറിയിക്കാനൊരു വഴിയൊരുക്കണം എന്റെ ആഗ്രഹം മനസ്സിലായി മനസ്സിലെ എൻ്റെ ജനം അല്ല എൻ്റെ ജനം എന്ന് പറയാൻ അവർ അല്ല എന്റെ സഹോദരന്മാര് സഹോദരിമാര് പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവുന്നു കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ ഇത് ഈ സത്യം നമ്മുടെ കേരളത്തില് പരക്കെ ഒരുമിച്ച് അറിയിക്കാൻ ഒരു മാർഗം കൊണ്ടാണ് അപ്പോൾ എന്റെ വീട്ടില് ഒരു ബൈബിൾ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ബൈബിൾ ക്ലാസ്സില് ആ നമ്മുടെ പാസ്റ്റർ ഫാസ്തുപ്രിയ ബേബി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അന്നിടത്തെ ഒരു തീരുമാനമാണ് നമുക്ക് ഈ ഒരു മീറ്റിങ്ങിനെ പറ്റി പ്ലാൻ ചെയ്യാം വെച്ചാൽ നല്ലൊരു ശുവിശേഷ എന്നെ കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും ജനത്തെ കൂട്ടി വരുത്തി ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാൻ അപ്പോഴ് എനിക്കും അത് ഒത്തിരി താല്പര്യമായി ഞാൻ റീനാ ബോഗയെ കോണ്ടാക്ട് ചെയ്തു അപ്പൊ അവര് പറഞ്ഞു വരാം എന്ന് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചു അപ്പോഴേ ഞാൻ ചോദിച്ച അതിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പൊ അവർ പറഞ്ഞു അവർ ട്വന്റി ഫൈവ് പെർസെന്റ് അവർ തരും ബാക്കി നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ താല്പര്യം അതല്ല ഇതിന്റെ ഹൺഡ്രഡ് പെർസെന്റും ഞങ്ങൾ തന്നെ എടുക്കണം എന്നുള്ളതാണ് എന്റെ താല്പര്യം എന്ന് വെച്ചാല് എനിക്ക് ഉള്ള നോ ബൈബിൾ നോളജ് വെച്ച് ഏത് യാഗത്തിനും നമ്മുടേതായ ഒരു മുടക്കില്ലെങ്കിൽ അതിലെ പ്രതിഫലം എന്ന് ചിന്തിക്കുന്നതാണ് അപ്പൊ അത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ അതും എഗ്രി ചെയ്തു ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സാക്ഷ്യത്തിന്റെ ഭാഗമാണ് എൻ്റെ ജീവിതത്തില് സാക്ഷ്യം പറഞ്ഞാല് പ്രധാനമായിട്ട് നാലവസ്ഥയുള്ള കർത്താവ് വിടുവിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് ആയിട്ട് അനുഭവിച്ചതാണ് ഒന്ന് ഒരു കഴിവുമില്ലാത്ത വ്യക്തി കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എത്ര ശക്തമായി ഉപയോഗിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്നു രണ്ട് കർത്താവ് മരണത്തിൽ നിന്ന് എങ്ങനെ പിടിവിക്കുന്നു മനസ്സിലാക്കി തന്നു മൂന്ന് അതിഭയങ്കരമായ സാമ്പത്തിക കടബാധിന്ന് എങ്ങനെ പിടിവിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നു നാല് ഇതെല്ലാം കണ്ടും ഒരുമിച്ച് അനുഭവിക്കുമുള്ള മാനസികവിതയിൽ നിന്നും കഥാവ് എങ്ങനെ വിടിക്കുന്നു മനസ്സിലാക്കി തന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം അപ്പോൾ ഇത് പറഞ്ഞു ഞങ്ങൾ നാലഞ്ചുപേരേ ഉള്ളൂ ഈ ഈ പ്രേയർ ഗ്രൂപ്പിൽ അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി സമൂഹത്തിൽ അറിയണ്ട എനിക്കാണെങ്കിൽ ആരെയും തന്നെ അറിയാൻ പാടില്ലായിരിക്കും അപ്പൊ അത് പി എ വി സാറിനെ അറിയാം എന്റെ ചർച്ചിലുള്ള മൂന്നാലഞ്ചു പേരെ അറിയാമെന്നല്ലാണ്ട് അതുപോലെ ഈ പ്രയറിന് വന്ന് മൂന്നാലുപേരെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പൊ നേതാക്കന്മാരും അവരൊക്കെ ഭവനത്തിൽ വന്നു എന്റെ വീട്ടിൽ വെച്ചായിരുന്നു മീറ്റിങ് അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞു അവർക്ക് താല്പര്യമായി അപ്പൊ അവരെന്നോട് ചോദിച്ചു എന്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ തന്നെ മുടക്കണമെന്ന എന്റെ താല്പര്യം അപ്പൊ അവർ പറഞ്ഞു അങ്ങനെ പറ്റിയല്ല അവര് സായിപ്പ് പണം തന്നാലും നമുക്ക് മീറ്റിംഗ് നടത്തി കൊടുക്കാം അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു സായിപ്പ് എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അവിടെ ജീവിച്ച് കണ്ടതാണ് അവിടുത്തെ ആൾക്കാര് വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ആത്മാർത്ഥമായി ദശാംശം തരുന്നതുകൊണ്ടാണ് അവിടുത്തെ പ്ര നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ നടപ്പിക്കൊരു പ്രായമുള്ളൊരു അമ്മച്ചി ഇവിടെ പറഞ്ഞ ഞാനൊരു ദിവസം ഇവിടുത്തെ കാനഡയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ പ്രായമുള്ളൊരു ഇവിടുത്തെ ആയി ഇങ്ങനെ അവിടുത്തെ കടയിലെ റാക്കില് സാധനങ്ങൾ അടുക്കി അടക്കി വെച്ചോണ്ടിരിക്കുക ആ പ്രായത്തിൽ ഇവിടെയൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുവെച്ചാൽ തെറ്റില്ലാത്ത പെൻഷനുണ്ട് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇതൊക്കെ ഫ്രീ ആണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ ഈ പ്രായത്തിൽ ചോദിച്ച മക്കളൊന്നുമില്ല അല്ലെങ്കിൽ പെൻഷൻ അപ്പൊ അവർ പറഞ്ഞു ഞാൻ ഡോക്ടറാണ് എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ് മക്കളും രണ്ടുപേരും ഉള്ളത് അവരും ഡോക്ടേഴ്സാണ് എനിക്ക് നല്ല പെൻഷൻ ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതെന്റെ കണ്ണച്ചെടുത്ത് ഉറപ്പിച്ചു ഞാനിത് പറഞ്ഞു ഇത് ഇതാണ് അവസ്ഥ അവസ്ഥ അതുകൊണ്ട് നമ്മളിവിടെ എത്താം മറ്റുള്ളവരുടെ പണം കൊണ്ട് നമ്മൾ സുവിശേഷതയിലേക്ക് ഇറങ്ങിയാലോ അത് ശരിയായേരാം പിന്നെ അവർ അടമെന്റായിട്ട് എന്നോട് പറഞ്ഞു അത് പറ്റിയതാ മീറ്റിംഗ് നടത്താൻ ഒക്കെ നമുക്ക് സഹകരിക്കാൻ പറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും മീറ്റിംഗ് നടത്തണമല്ലോ ഞാൻ പറഞ്ഞു ഒരു വിലയാണ് നമുക്ക് മീറ്റിംഗ് നടത്താം അഥവാ എന്തെങ്കിലും സാമ്പത്തികമായി കുറവ് വന്നാൽ എൻ്റെ എറണാകുളത്തുള്ള പത്ത് സെന്റ് വിൽക്കാൻ ഞാൻ തയ്യാറാണ് അത് കവറപ്പ് ചെയ്യാൻ സോ അപ്പൊ അവിടുത്തേനെ എല്ലാവരും ഹാപ്പിയായി ആയി ആർക്കും റിസ്ക് ഇല്ലല്ലോ അപ്പൊ അവരെന്നോട് വന്ന് പറഞ്ഞു നമുക്കൊരു കമ്മിറ്റി ആയിട്ട് ഫോം ചെയ്തു ഞാൻ പറഞ്ഞു കമ്മിറ്റി ഫോം ചെയ്ത് എനിക്ക് ആരെയും അറിയാൻ പറ്റില്ല നിങ്ങൾ ആരെയും അറിയാൻ നിങ്ങൾ നിങ്ങളെ കമ്മിറ്റി ഫോം ചെയ്തല്ലോ കമ്മിറ്റി ഫോം ചെയ്തിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ട് അതിന്റെ ജനറൽ കോർഡിനേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു സോറി ഞാൻ മർത്തവുമയിലായിരുന്നേലും രഹസ്യമായിട്ട് പോലും കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല പരസ്യമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല പിന്നെ സ്റ്റേജിൽ കയറി രണ്ട് വാക്ക് പറയാനും എനിക്ക് കഴിവില്ല എന്നുവെച്ചാൽ ഞാനൊരു ബിസിനസ്സുകാരനാണ് ബിസിനസിൻ്റെ ആവശ്യം മറ്റുള്ളവരായിട്ടോട് നല്ലാണ്ട് ഒരു പബ്ലിക് മെസ്സേജ് കൊടുക്കത്തക്കുകയോ അല്ലെങ്കിൽ കൊണ്ട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ ആരോ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാറ് തന്നെ നടത്തുന്ന ആ ദൈവാലോചന എന്ന് പറഞ്ഞു എനിക്കാണ് എന്റെ ഭാഷ സത്യം എന്ന് പറഞ്ഞാൽ ദൈവാലോചന എന്ന് പറഞ്ഞാലും എന്താണെന്ന് അന്ന് എനിക്ക് അറിഞ്ഞുകൂടാറ് വെച്ചാൽ വിശ്വാസം വന്ന് രണ്ടാ രണ്ട് മാസങ്ങളായിട്ടുള്ളൂ എനി ഹൗ അപ്പോഴേ ചില സമയത്ത് ചില കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തരും ഞാനതെന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതാ ഞാൻ ആ ആ സമയത്ത് ഇസ്രേലിൽ ഇറങ്ങാൻ പോയി അന്ന് മനോരമ ടൂ ഗ്രൂപ്പേ ഉള്ളു ടൂറേ ഉള്ളൂ അപ്പ ഞാൻ പോയി അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ പെന്തുപിസ് കാരണം അപ്പൊ എല്ലാ എന്ത് ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ ഇവർ എന്നോട് പറയും പ്രാർത്ഥിക്കാനാണ് എനിക്കാണെങ്കിൽ ശരിക്കും പ്രാർത്ഥിക്കാനും അറിയാൻ പാടില്ല ഏർ മനസ്സിലായില്ലേ അത് അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൂ എന്നുവെച്ചാല് എന്നോട്ട് യൂസ്റ്റൂല്ലേ എനി ഹൗ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് യാത്ര പുറത്തണം അപ്പോഴേ ബസ്സില് ടൂർ ബസ്സിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാനാ അവർ ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ മലയാളത്തിൽ പറയുന്നല്ലാണ്ട് ഇവരെന്താ പറയുന്നത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ദിവസം ദിവസത്തെ കർമ്മേൽ പ്രവർത്തി പോയിട്ട് പറയുകയാണ് ഇവിടെയാണ് ഏലിയാവ് തീ ഇറക്കിയെന്ന് എനിക്കാണ് ഏലിയാവെന്ന് ആരുന്ന ആരാണെന്നോ കർമ്മേൽപറന്താണെന്നോ ഈ ഹിസ്റ്ററി ഒന്നും എനിക്കറിഞ്ഞൂടാ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്തു അന്ന് വൈകുന്നേരം ഹോട്ടൽ റൂമിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങൾ ജോർദാൻ റിവർ കാണാൻ പോവാ അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു സാറേ നാളെ അവിടെ പോകുമ്പോൾ എനിക്ക് സ്നാനപ്പെടണം സാറ് സ്നാനം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ സഹോദര ഞാൻ തന്നെ വിശ്വാസി വന്നിട്ട് രണ്ട് മാസം അവിടെ എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ ഏഹ് അവിടെ അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കാം അവിടെ അതിനുള്ള സാഹചര്യം കാണുന്നു അവിടെ ശരിയാക്കാൻ പക്ഷെ ഇയാൾ അങ്ങോട്ട് അടമൻ്റായിട്ട് എന്നോട് പറഞ്ഞു നാളെ എനിക്ക് സ്നാനപ്പെടണം നിങ്ങൾ തന്നെ എനിക്ക് സ്നാനം തന്നിരിക്കണമെന്ന് ഞാനൊരു പ്രതിസന്ധിയിലായി ഞാൻ എൻ്റെ നാട്ടിലെ പാഷ് വിളിച്ചു ചോദിച്ചു പാഷേ എനിക്ക് സ്നാനം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പാഷ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാറേ കൊടുത്തു പോകാൻ മതി പക്ഷെ ഇത് എന്താ പറയേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ സ്നാനം അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം പാഷ അതെല്ലാം വഴി ഫോണിൻ്റെ ഇവിടെ പറഞ്ഞു തന്നെ പിറ്റേ ദിവസം ജോർദാൻ റി ഒരു വ്യക്തിക്ക് സ്നാനം കൊടുക്കാൻ എൻ്റെ കർത്താവ് എന്നെ ഉപയോഗിച്ച് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം എവിടെയൊക്കെ എന്നെ ഉപയോഗിക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതെൻ്റെ ഈ ജനറൽ കോർഡിനേറ്റർ ആകാനുള്ള തീരുമാനത്തിലേക്ക് വന്നത് അപ്പോൾ തീരുമാനത്തിൽ വന്നപ്പോൾ ഞാൻ ചില തീരുമാനങ്ങളിലാണ് പോയത് എന്നുവച്ചാൽ ഈ വിശ്വാസി വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിലെ ചില വ്യത്യാസങ്ങൾ വന്നു ഞാൻ ബിസിനസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നയാളാണ് പ്രധാനമായിട്ട് പക്ഷേ എൻ്റെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ താല്പര്യം സുവിശേഷ വേലയിലേക്കായി എന്നുവെച്ചാൽ ബിസിനസ് വേണം എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം വേണം ഹാർട്ടിണ്ടേ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ കൂടുതലും ആത്മീയമായ പ്രവർത്തനത്തിലേക്ക് എൻ്റെ ശ്രദ്ധയാണ് ഒക്കെ അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് ഞാൻ അറിയാതെ വന്നൊരു വിഷയമാണ് ഞാൻ അറിയുന്നില്ല ഇത് ഇതെന്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു ഒന്ന് വചനം വിട്ട ഒരു കാര്യത്തിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടിയേരാ ഒരു കോംപ്രമൈസും വചനത്തിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യല ആ ഒരു നമ്പർ വൺ തീരുമാനം പിന്നെ ഇത് ഈ പ്രവർത്തനം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഒരു സ്വാർത്ഥ താല്പര്യവും അവിടെ പറ്റില്ല ഒരു ഒരു താല്പര്യവും ഒരു സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു താല്പര്യവും അതിലിപ്പല്ല എല്ലാം ഫെയറായിട്ട് ചെയ്യണം അപ്പൊ ഇത് ഇപ്പൊ ഞാൻ വിശ്വാസ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഒത്തിരി പേർക്ക് അറിയാമല്ലോ ഏഹ് അപ്പം അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇവർക്ക് അല്പം ബുദ്ധിമുട്ട് വന്നു തുടക്കത്തിൽ അതെനിക്ക് ഫീൽ ചെയ്യാനത് അപ്പൊ ഏതൊക്കെയും ദൈവം എണ്ണയിപ്പിച്ച് എണ്ണയിപ്പിച്ചതാണല്ലോ അപ്പൊ നമ്മളത് ചെയ്തില്ലെങ്കിൽ വൃത്തിയായിട്ട് ചെയ്തില്ല ശരിയായിരുന്നു ഞാനും അങ്ങ് തീരുവാണെ ഞാൻ പറഞ്ഞു അയ്യായിരം രൂപ കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഏതിനും മൂന്ന് കൊട്ടേഷൻ എടുത്തിരിക്കണം കുറഞ്ഞത് അത് മൂന്ന് പേരുള്ള ഒരു കമ്മിറ്റി നെഗോഷിയേറ്റ് ചെയ്തിരിക്കണം ആ കമ്മിറ്റിയിൽ ഞാനും വേണം അത് നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനും കാര്യങ്ങൾ ഒത്തിരി പേർക്ക് താല്പര്യമില്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് വന്നു സാരമല്ലേ എന്നാലും ഞാൻ അതിൽ തന്നെ കുറച്ച് നിന്നു അങ്ങനെ പ്രവർത്തനം തുടങ്ങി ഒരു നല്ല പ്രെയർ ടീമിനെ ഫോം ചെയ്തു പാർഷർ എ എൻ തോമസ് കുട്ടി അദ്ദേഹം കൊല്ലത്ത് ചർച്ച ബോർഡിലിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് പി എ വിയോട് പ്രത്യേകം പറഞ്ഞു ഞാൻ എറണാകുളത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രയർ കോർഡിനേറ്ററായി വീട്ടിൽ പ്രേയറ് എന്റെ വീട് തന്നെയാണ് ഓഫീസായിട്ട് ഉപയോഗിച്ചത് എന്നുവെച്ചാല് നമ്മൾ പുറത്തു പോയൊരു ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് എടുത്താല് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ് ഒത്തിരി പണം ചിലവഴിക്കണം അത് അനാവശ്യമായിട്ടായിരുന്നു അപ്പം എനിക്കാണെങ്കിൽ ബെഡ്റൂമുകൾ അഞ്ചാറ് ബെഡ്റൂമൊക്കെ ഉണ്ട് സൗകര്യമുണ്ട് വലിയ റൂമുണ്ട് ഓഫീസുണ്ട് അത് ഓഫീസായിട്ട് ഉപയോഗിച്ചു എൻ്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനകൾ തുടങ്ങി നാല്പത് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഏഴ് ദിവസം അങ്ങനെ പതിവായിട്ട് അപ്പോൾ ആ സമയത്ത് ഒത്തിരി നല്ല ടീച്ചേഴ്സ് ഒന്ന് ബൈബിൾ ക്ലാസ് നടത്തി പി എൻ സക്കറിയ സാറ് കല്യുമല ചായൻ ഇവന് പി എസ് സുരത് ഭാസ്റ്റർ അങ്ങനെ നല്ല നല്ല അന്ത കാലത്ത് നല്ല ടീച്ചർ കെ സി ജോൺ ഭാസ്റ്റർ ഇതൊക്കെ വന്ന് നല്ല അപ്പം അതൊക്കെ എനിക്ക് വചനം പഠിക്കാൻ ഒരു കുറെ സൗകര്യം ചെയ്തുകൊട്ടോ എന്ന് വെച്ചാല് ഇത് പതിവായിട്ട് അങ്ങനെ നടന്നുകൊണ്ട് എൻ്റെ ശ്രദ്ധ കൂടുതലും ഇതിൻ്റെ ഓർഗനൈസേഷൻ ആയിരുന്നാലും ഞാൻ ഈ മെസ്സേജ് കേൾക്കുകയും അങ്ങനെ കുറേ എനിക്ക് വചനം എന്താണെന്ന് ഒരു വിധം മനസ്സിലാകാൻ തുടങ്ങി അപ്പൊ ഇതിങ്ങനെ പോയി കുഴപ്പമില്ലാതൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ ഭാഷ അവര് നല്ല രീതിയിൽ ഓർഗനൈസ് എല്ലാവർക്കും അങ്ങ് സഹകരിക്കാൻ തുടങ്ങി കാര്യം ഈ അവരുടെ ഉള്ളിൽ മറ്റൊന്നുണ്ടായിരുന്നെങ്കിലും ഇത് ആദ്യത്തെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രവർത്തന എല്ലാവരും താല്പര്യ ആരും അതിൽ ഒരു ചർച്ചിൻ്റെ നേതാവ് മാത്രമേ പുറകോട്ട് നിന്നുള്ളൂ ഒരു പ്രൊമനന്റ് ചർച്ചിന്റെ നേതാവ് അതിലെ എതിര് പറഞ്ഞു പക്ഷെ അത് ഞാൻ പക്ഷെ അതിന്റെ കൂടെയുള്ള മറ്റുള്ളവരും നമ്മുടെ മീറ്റിങ്ങിലൊക്കെ വളരെ കാര്യായിട്ട് സേവിച്ചു അപ്പൊ അങ്ങനെ പ്രേ മീറ്റിങ്ങില് പ്രൊമോഷൻ മീറ്റിംഗ് കേരളത്തിന്റെ ഒട്ട് മുക്കാൽ ഒട്ടുമുക്കാലിന്നല്ല മിക്കവാറും മെയിൻ ഏരിയയിലെല്ലാം ഒരു ടീമായിട്ട് ഞാൻ തന്നെ പോയി പ്രൊമോഷൻ മീറ്റിങ് അറേഞ്ച് ചെയ്തു അപ്പൊ ഇതില് വേറെ കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി നമ്മള് വിശ്വാസം വന്നപ്പോൾ ചില ഞങ്ങളുടെ ആൾക്കാരൊക്കെ മൊത്തം ഓർത്തഡോക്സ് ഓർത്തഡോക്സുകാരൊക്കെയാണ് വൈഫിന്റെ വീട്ടിൽ ഓർത്തഡോക്സുകാരാണ് അപ്പൊ ഇവരൊക്കെ ചോദിക്കാൻ നേടിയ ഈ ഇവര് ഈ പെന്തിക്കോസുകാരുടെ കൂടെ പോയി നീ പെട്ടല്ലോ എന്ന് പറഞ്ഞ അപ്പഴേ പെന്തിക്കോസുകാരായ നമുക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇവരെ ഒന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യവും എന്റെ മനസ്സിൽ വന്നു കേട്ടോ എന്നുവെച്ചാല് തന്നെയല്ല ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ദാറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ഏ എന്നുവെച്ചാല് ഏറ്റവും നന്നായിട്ട് ചെയ്യണം അല്ലാണ്ട് സാധാരണ രീതിയിൽ ആർക്കും എന്തും ചെയ്യാറു മനസ്സല്ലേ പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും ദൈവത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് അതായിരുന്നു എൻ്റെ ഒന്ന് അപ്പൊ ഞാൻ പല ഐഡിയകൾ എൻ്റെ വന്നു അപ്പൊ ഞാൻ മനസ്സിൽ തോന്നി നമുക്ക് ആദ്യമായിട്ടൊരു സ്പെഷ്യൽ ട്രെയിൻ കിട്ടാമെന്ന് നോക്കണം ഏഹ് അപ്പൊ മദ്രാസിൽ പോയി അവിടുത്തെ ജമമാനേജർ കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വലിയ മീറ്റിംഗ് വരുന്നുണ്ട് നിങ്ങൾ എനിക്ക് സ്പെഷ്യൽ ട്രെയിൻ തരണം അപ്പൊ അതിൽ പറഞ്ഞ് ഞങ്ങള് ശബരിമലയ്ക്കൊക്കെ സ്പെഷ്യൽ കൊടുക്കുന്ന കൊടുക്കുന്നാല് യു ക്യാൻ ഹാവ് ഇറ്റ് ഹിന്ദു മനുഷ്യനായിരുന്നു അവരുടെ വളരെ ജെന്റിന്മാർ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും പാലക്കാട് നിന്ന് എറണാകുളത്തേക്കും സ്പെഷ്യൽ ട്രെയിനുകൾ ട്രെയിനുകള് അനുവദിച്ചു ഫ്രീ ആയിട്ട് അപ്പൊ ഫ്രീ ആയിട്ടല്ല അനുവദിച്ച് പേ ചെയ്ത് കൊടുത്തോളം എന്നാ പക്ഷേ നമ്മുടെ ആളുകളല്ലേ ആരും ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്തു എനിക്കാവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി മീറ്റിംഗ് എന്നോട് അടുത്ത് എല്ലാം ഒക്കെ സെറ്റ് സെറ്റപ്പ് ചെയ്തു എന്നുവെച്ചാൽ നല്ല രീതിയിൽ ഒരു രീതിയിലും ഒരു കുറവും കാണരുത് മീറ്റിങ്ങിൻ്റെ തല ദിവസം അതായത് ബോങ്കെ വരുന്നതിന്റെ തലേ ദിവസം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഞാൻ എൻ്റെ ഭവനത്തില് ഞങ്ങൾ വരാൻ തരും എൻ്റെ കൂടെയുള്ള പാസ്ശേഷം ഞങ്ങൾ വർത്താനം ഒരു മണിയായപ്പോൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പോലീസ് കമ്മീഷണർ എറണാകുളം പോലീസ് കമ്മീഷണറെ ഫോൺ കോൾ വന്നു അത് ചോദിച്ചു നിങ്ങളാണോ റെയിനാൾ കൊണ്ടിരുന്ന കൊണ്ടിരുന്നയാളെന്ന് ചോദിച്ചു ഏഹ് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജനറൽ കോട്ടനേറ്ററാണ് അയാളന്നോട് എടുത്തവഴി ചോദിച്ചു അയാളുടെ വിസ എന്താണെന്ന് ചോദിച്ചു ഏ ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ചെറുതായി പ്രിപിടി കിട്ടി എനിക്കറിയാം അത് വിസിറ്റിംഗ് വീസല്ല വരുന്നത് ഏഹ് അന്നത്തെ കാലത്ത് അത്രമാത്രം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറയുന്നതിന് വരെ ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല നാളെ അദ്ദേഹം വന്നെങ്കിൽ എനിക്കതറിയാവുള്ളൂ അപ്പോൾ അതിൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ വരുമ്പോൾ പാസ്പോർട്ടും വിസയും എന്നെ കാണിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഹോട്ടലിൽ ചെക്കിംഗ് ചെയ്യാവുള്ളൂ ഇനി അഥവാ ഏതെങ്കിലും പബ്ലിക് മീറ്റിങ്ങിൽ അദ്ദേഹം വിസിറ്റിംഗ് വിസയിൽ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അകത്തിടുുന്നത് അപ്പൊ ഇതൊരു വലിയ ഷോക്ക് ആയിപ്പോ എന്ന് വെച്ചാൽ നാളെ രാവിലെ എട്ട് മണിക്ക് ബോങ്കേ വരുന്നു ഇതിപ്പോ വൈകുന്നേരം നാലുമണിയായി അദ്ദേഹത്തിന്റെ വീസ ഇത് ഇന്ന് നടന്നു എനിക്കറിയാം എന്താ ചെയ്യണെ ഞാൻ വൈഫിനോട് പറഞ്ഞു അന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിൽ ക്ലാസ് നടന്നോക്കെയാണ് വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ വലിയൊരു പ്രശ്നം ഞാൻ പ്രശ്നം പറഞ്ഞില്ല വലിയൊരു പ്രശ്നമുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം ആത്മാസൂറ്റി പാർട്ടർ വൈകുന്നേരം വരുമ്പോൾ മുറിയിൽ നിന്ന് വിഷയത്തിന് എന്ത് വിഷയമൊന്നും പറയണ്ട വിഷയം പുറത്തുപോയാൽ അത് വലിയ ക്ഷീണം ചെയ്യും മനസ്സിലെ പ്രാർത്ഥിക്കാൻ പറയാം അപ്പൊ ഇപ്പോഴും ഞാൻ കമ്മീഷണർ ഓഫീസിലേക്ക് പോടും അവിടെ എനിക്കിപ്പോൾ ഡയറക്റ്റായിട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് ചെന്നാൽ അത് ഞാൻ സത്യം പറയേണ്ടി വരും അപ്പൊ ഞാൻ എൻ്റെ മക്കള് കനേഡിയൻ സിറ്റിസൻസാണ് അപ്പോൾ ഈ അന്നത്തെ കാലത്ത് അവര് സിക്സ് മന്ത്സ് അവിടുത്തെ ഫോറിൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഇവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അവിടെ പ്രസാദ് എന്ന് പറഞ്ഞൊരു ഹിന്ദു പയ്യനുണ്ട് അതാണ് പേശ്യം ഞാൻ പോയിട്ടുണ്ട് വലിയ പരിചയം ഞാൻ അദ്ദേഹത്തെ പോയിട്ടുണ്ടോ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ അവനെ എന്തായാലേ അപ്പൊ ആയിട്ട് പറഞ്ഞു സാറേ ഇവിടെ ഒരാള് ഏർ ഇങ്ങനെ എഴുതി അദ്ദേഹം റീന ബോംഖെ വിസിറ്റിംഗ് വിസയിലാണ് പറഞ്ഞിട്ട് വരുന്നത് പ്രസംഗിപ്പിക്കരുതെന്ന് എഴുതിത്തന്നിട്ടുണ്ട് ഞാൻ പേരൊന്നും അന്നേരം ചോദിച്ചില്ല പിൽക്കാലത്ത് എനിക്കത് മനസ്സിലായി അത് നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ഒരു ബന്ധിക്വസ്സുകാരനായി ഒരു അപ്പോഴ് ഞാനേക്കാളും അസിസ്റ്റന്റ് കമ്മീഷണർ കണ്ടു അദ്ദേഹം പറഞ്ഞു പോലെ കമ്മീഷണർത്തേക്ക് പോകല്ലേ നിങ്ങള് വേറെ എന്തെങ്കിലും മാറും ഞാൻ എവിടെ പോ മണി അഞ്ചു മണിയായി ഞാന് പിന്നെ ചിന്തിച്ചിട്ട് എനിക്ക് ഇത് സിബി മാത്യു ഐ പി എസിന്റെ ഒന്നാണ് ഇത് ഓർമ്മയാവുന്നു അദ്ദേഹം തെങ്ങാന് തിരുവാണ്ടു മറ്റേ പോലീസ് ക്ലബില് ൊക്കേറ്റ് ചെയ്തത് അദ്ദേഹത്തോട് അദ്ദേഹം അല്പം കരിസ്മാറ്റിക് ഇതൊക്കെ ഉള്ള ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇപ്പൊ കേന്ദ്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല അവർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതേ ഉള്ളൂ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കാര്യമാണ് പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പോൾ വാജ്പേയി ആണ് അപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല നായനാർക്കാണെങ്കിൽ അന്ന് നായനാറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അയക്കും കാര്യമായിട്ടൊന്നും ചെയ്യാനൊക്കെ എന്നുവെച്ചാൽ ഇത് ഇത് സ്റ്റേറ്റിന്റെ ഇതിൽപ്പെടുന്നതല്ല പക്ഷേ ഹി മേ ബി ഏബിൾ ടു ഡു സംതിങ് ഫോർ യു അപ്പൊ ഞാന് പക്ഷെ എനിക്ക് പിന്നെ ആരാ നായനാരെ കാണാൻ പോകുന്ന എന്ന് എന്നുവെച്ചാല് നമ്മുടെ ആളുകൾക്കൊന്നും അങ്ങനെ രാഷ്ട്രീയത്തില് പരിചയമുണ്ടാവും ഞാൻ പോയാൽ രാവിലെ എനിക്ക് എട്ട് മണിക്ക് പോങ്ക വരുമ്പോ ഞാൻ ഇവിടെ കാണണം രാത്രി അഞ്ച് വൈകുന്നേരം അഞ്ചഞ്ചരയായി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോയല്ല ഞാനും ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഞാനിവിടെ ഇല്ലാണ്ട് പോയത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ അവസാനം എനിക്ക് എന്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു കമ്പനിന്റെ അതില് ഹിന്ദുവാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അവനെ ഞാൻ അന്ന് സെൽഫോണൊന്നുമില്ല അവൻ വീട്ടിൽ ചെല്ലുന്നവരെ നോക്കിയിരുന്ന് അറുപണി ആയപ്പോഴത്തേക്കും അവനെ മാവഡിക്രി എടുത്തായിരുന്നു അവിടെ ചെന്ന് അവനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇനി പോയി പി ശശിയൊക്കെ ഉണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കാൻ എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് അപ്പം പത്തിരുന്നൂറ്റൊമ്പത് പേര് എന്റെ വീട്ടിലുണ്ട് ബൈബിൾ ക്ലാസ് നടന്നു അന്ന് ഫാഷ്ട കേമസൻ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക വീട് അറച്ച ആൾക്കാർ ഞാൻ പതുക്കെ വീടിന്റെ പുറേക്കിടെ കിച്ചണേക്കിടെ പോയി എന്റെ ബെഡ്റൂമേക്ക് എറിപ്പറ്റി എനിക്ക് ദേഹത്തെ പിന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എന്ന് എന്നുവെച്ചാല് ത്രോം സെറ്റ് ചെയ്തിട്ട് നാളെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാല് എന്നെ ഓടിച്ചിട്ട് എനിക്ക് ആള് അതല്ല അതല്ല പാടില്ലല്ലോ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ അറിയാൻ പോളെ ഞാൻ അവരെ ഇവരെയൊക്കെ വിളിച്ചോണ് അങ്ങനെ കഴിക്കുമ്പോഴേ പിയ ബേബിയും വേറെ ഒന്ന് രണ്ടും പേരും ഇങ്ങട്ടെ എന്റെ റൂമിലേക്ക് വന്നു ബെഡ്റൂമിലേക്ക് വന്നു പൊളച്ചാൻ ഇപ്പൊ പുറത്തേക്ക് വരാറുണ്ട് ഞാൻ എന്താ ചോദിച്ചത് പുറച്ചെന്നെ കാണും പറഞ്ഞു അഞ്ചാറ് പേര് പത്ത് മുപ്പത് പേര് ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ഒച്ച കിടക്കുന്നു അപ്പൊ പുറച്ചാൻ ഇപ്പൊ പുറത്തേക്ക് വന്നാൽ പ്രശ്നമാകും ഞാൻ പറഞ്ഞു എന്റെ ഈ രാത്രിയുടെ പത്തുമണിയാകുമ്പോൾ എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് പത്ത് മുപ്പത് പേര് പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അകത്തിരിക്കാൻ ഒരു ഫീലും ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് കണക്കാൻ പോകുന്നത് അപ്പൊ അവരെന്നെ പിടിച്ച അവിടെ ഇരുത്തിനോ അവനോ ഞാൻ ഞാൻ പുറത്തു വന്നു ആ പത്ത് മുപ്പത് പേര് പാശ്ശൈസ് വിശ്വാസികളൊക്കെ ആയിട്ടാണ് അവനെ ഇങ്ങോട്ട് ഇറക്കി വിടാനാണ് പറയുന്നത് അപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റും ഒരു ബിസിനസ്സുകാരും ഹിന്ദുക്കളും കത്തോലിക്കറിയൊക്കെയാണ് ഇവരൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് ഈ രാത്രി പത്ത് മണിക്ക് ഈ വീട്ടിൽ നിന്ന് ഇത്ര അത്ര നോക്കും ദിവസവും പ്രാർത്ഥനയും ഇതുമായിട്ട് നടന്ന ഈ വീടിൻ്റെ മുമ്പിൽ എന്താണ് ഈ പ്രശ്നം നടക്കുന്നത് അപ്പൊ ഞാൻ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി അധികം ബുദ്ധിമുട്ട് വന്നു ഞാനവരോട് പറഞ്ഞു നിങ്ങൾ നാലഞ്ച് പേർ അകത്തേക്ക് കേട്ടു വരാൻ പറഞ്ഞു അപ്പം കമ്മറ്റിക്കാരുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും കമ്മിറ്റിക്കാരും ഞാനും ഈ പ്രശ്നമുണ്ടവില് വന്നു എന്താ പ്രശ്നം അപ്പം ഒരാൾ പറയുന്നു അവരുടെ മോളെ ഞാൻ ഇതിൽ ആക്റ്റീവ് വർക്കറാണ് അവരുടെ മോളെ പാട്ട് പാടണം കൊയർ ടീമിൽ വരണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അവർ അനുവദിച്ചില്ല ഇതിനെ പറ്റി ചെയ്യാനായിട്ട് ഞാൻ പോളച്ചാനെ വിളിച്ചിട്ട് പോളച്ചാൻ പറഞ്ഞു ഞാൻ അതിൽ ഇടപെടിയാല എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാ ഞാൻ ഇവിടെ ഒരു കൊയർ ടീമിന് ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് പോലും പാടാൻ വരണം എന്നും പാടണം എന്നും പറഞ്ഞ് വന്നാല് അവൾക്ക് കഴിവില്ലെങ്കിൽ അവൾക്ക് കൊടുക്കരുത് ഓൾഒറീസിന്റെ മോളാന്നും പറഞ്ഞ് കൊടുക്കരുത് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും പറ്റില്ല അപ്പോഴത് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിത് ഈ കാര്യത്തിൽ ജോൺസൺ അദ്ദേഹത്തിന്റെ പേര് ഇടപെടാതിരുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞത് ഞാനും പബ്ലിസിറ്റിക്ക് വിട്ടിരുന്ന എന്റെ ജീപ്പ് വൈക്കത്തൊരു പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക അത് റിലീസ് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജോൺസൺ വിളിച്ചത് അതുകൊണ്ടാണ് എനിക്ക് നേരെ ഇല്ലെന്ന് പറഞ്ഞത് അതിന് അപ്പൊ ഇതാണ് പ്രശ്നം പിന്നെ ഉള്ളത് മറ്റേ രണ്ടു മൂന്ന് പേർക്ക് അതുമില്ല വളരെ സിമ്പിളായി ഇതുപോലെയുള്ള ആയിട്ടുള്ള ഈ ഉള്ളി തൊണ്ട് കുളിക്കുന്ന പോലെയുള്ള കാര്യമാണ് എനിക്കാണെങ്കിൽ എന്റെ എൻ്റെ കണ്ണീന്ന് രക്തം വരുന്നില്ല മരുന്നില്ലെന്ന് പറയാം അതുപോലെ ഞാനങ്ങോട്ട് പ്രശ്നത്തിന് ഇരിക്കലെ ഇതെന്ന് വെച്ചാല് വിസ കാര്യം അറിയാമല്ലേ അപ്പം എൻ്റെ അമ്മ അവിടെ നിന്ന് അമ്മയുണ്ട് മൊത്തം കാര്യത്തിൽ അവിടെ നിന്ന് കയറും പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് അവിടുത്തെ നിന്ന് കരയണോ എൻ്റെ അമ്മയും അമ്മയും ഓർത്തോട്ടോ സാരി ആ അവിടെ പാടെ എനിക്കും ആ പാടേ ഒരു പ്രശ്നമായില്ല എനിക്കങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ട് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി ചെക്ക് ബുക്ക് എടുത്ത് വന്നു ഒരു ചെക്ക് സൈൻ ചെയ്ത് വിട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മീറ്റിംഗ് നടത്തിയതോ ഈ മീറ്റിങ്ങിന് ഇന്നു മുതൽ ഞാൻ ഇല്ല മറ്റു വിഷയമൊന്നും പറഞ്ഞത് എനിക്ക് പറ്റില്ല എന്തുകൊണ്ടെന്നാല് ഞാൻ വിശ്വാസി വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള ബെന്ധിക്കുസ്സുകാരെ മൂ കൊണ്ട് രക്ഷയായിരിക്കുന്നു ഇതല്ല ഇപ്പൊ സംഭവിച്ചത് നിങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ ബെഡ്റൂമിലേക്ക് എഴുന്നിട്ട് പോയി പിന്നെ വന്ന് കയ്യും കാലും പിടിച്ചാണ് അന്ന് അത് സമാധാനമാക്കി ഇപ്പൊ ഈ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ താല്പര്യപ്രകാരം ചില കാര്യങ്ങൾ നടന്നില്ല ഈ പറയുന്നതല്ല പ്രശ്നം അതിലും വലിയ പ്രശ്നങ്ങൾ വേറെ പുറകിലുണ്ടായിരുന്നു മനസ്സായല്ലേ അപ്പൊ അതിന് ഞാൻ നിന്ന് കൊടുക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ നമ്മളത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ബോംബെ കൊണ്ടുവരാൻ പോയി ആയക്കാളും ഞാൻ അദ്ദേഹത്തെ പോലീസ് ചാരിസി കൊണ്ടുപോകുന്നില്ലെന്ന് വെച്ചു ഞാൻ ഹോട്ടലിൽ കൊണ്ട് ചെക്കിൻ ചെയ്തിട്ട് ഞാനും എൻ്റെ സണ്ണില്ലോ ആണ് കാർ ഓടിച്ചിരുന്നത് അവന് മോൾക്ക് മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നൊന്നര മനസ്സായുള്ളൂ അവൾക്ക് കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്ത് കാറ് പുതിയ കാ അവനാണ് സണ്ണിൻ ആണ് ഓടിച്ചിരുന്നത് പി ആർ ഹാഷ പി ആർ ബേബിയുണ്ട് അദ്ദേഹം മുമ്പിലിരിക്കുന്നു ഞാനും വൈഫും പുറുന്നു ഇങ്ങനെ അദ്ദേഹത്തെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ സ്റ്റേഡിയത്തിലേക്ക് വരുവാ സ്റ്റേഡിയത്തിന്റെ അടുത്തിങ് വന്ന് ആ ക്രോസ് ചെയ്യണ റോഡ് ക്രോസ് ചെയ്യണം കാറ് അങ്ങനെ ക്രോസ് ചെയ്യാനായിട്ടപ്പോഴത്തേനും ഈ തിരുവനന്തപുരത്തുനിന്ന് ഞാൻ പറഞ്ഞു വിട്ട വ്യക്തി എന്നെ വിളിച്ചു സാറേ നായനാർ പറഞ്ഞു നിങ്ങൾ മീറ്റിംഗ് നടത്തിയെ ചുക്കോ ഞങ്ങളുടെ പോലീസാരൊന്നും അങ്ങോട്ട് വരികയായിരുന്നു ആശ്വാസമായി ഇതിങ്ങനെ പറഞ്ഞ് നിൽക്കും അവ അങ്ങനൊന്ന് ഒരു ലോറി വന്നി വണ്ടിക്ക് ഇട്ടൊറ്റ ഇടിയാ ഇടിച്ചിട്ട് വണ്ടിയെ തെറിച്ചിട്ട് വണ്ടിയുടെ തുറയിടി വന്നു പെട്ടെന്ന് ഞാൻ നോക്കിയാൽ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ആർക്കും ഒന്നും പറ്റിയിട്ടില്ല വിസിബിലി ഒന്നും കണ്ടില്ല പുറത്തിറങ്ങി ഞാൻ അവിടെ സിഫ് കമ്മീഷണർ അവിടെ നിന്ന് ഇപ്പം ഉണ്ടോ എൻ്റെ തൊഴിൽ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ ഞങ്ങൾ പോവുകയും ചെയ്തു പക്ഷെ ഒരു തുള്ളി പോലും രക്തം പോലും നഷ്ടപ്പെടാൻ ദൈവം അവിടെ അനുവദിച്ചില്ല ആർക്കും ഒന്നും പറ്റിയില്ല കാണും റൈറ്റ് ഓഫ് പോയി അങ്ങനെ മീറ്റിങ്ങിൽ വന്നു മീറ്റിങ്ങിലാണ് പ്രാണ് ഞാൻ ആളുകളുടെ രീതി മനസ്സിലാക്കാൻ തുടങ്ങിയത് മനസ്സിലേ ആ ദിവസം മീറ്റിംഗ് തുടങ്ങാ ഒരു മണിക്കൂർ മുമ്പ് സ്റ്റേജിന്റെ അടുത്ത് ഒരാള് ചെറിയ പന്തലൊക്കെ ഇട്ട് ഒരു ഫ്രിഡ്ജും ഒരു സ്റ്റൗവും കൊണ്ട് വെച്ചിട്ട് ചായ ചായക്കെടുക്കുള്ള പ്ലാൻ ഞാൻ ചോദിച്ചു ഇത് ആരുടെ ചോദിച്ചു പറഞ്ഞത് ഇത് ധാന്യലിയായിട്ടാണ് ഞാൻ പറഞ്ഞ എടുക്കാൻ പറഞ്ഞു ഇത് വെക്കേണ്ട സ്ഥലത്ത് അപ്പുറം കുറവാണ് അത് പേയുണ്ട അവിടെ കൊണ്ട് വെച്ചട്ടെ പക്ഷേ ഇവിടുന്ന് ഒരു മിനു തരം നോക്കേണ്ട അത് ഇപ്പൊ പറഞ്ഞാലും ഞാൻ സമ്മതിക്കായിരുന്നു എടുത്ത് മാറ്റി പറഞ്ഞു അപ്പൊ ഇതിലൊക്കെ അങ്ങ് തുടങ്ങി ഓരോരുത്തർ പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ നിന്നാണ് അത് എന്നിൽ നിന്ന് അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഏതാത് ആദ്യത്തെ ഇൻട്രൊഡക്ഷന് പി എ വിക്ക് കൊടുത്തു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തുന്നില്ല അവസാനം ഞാൻ തോളി തട്ടിയിട്ട് നിർത്താൻ പറയട്ടു അപ്പോഴത്തേന് കുറെ പാഷന്മാർ വെട്ടി വിളിച്ചിട്ട് നിങ്ങൾ സ്റ്റേറ്റ് ഓവർസീറോട് മെസ്സേജ് നിർത്താൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഓവർസീറിന്റെ സ്റ്റേജ് അല്ല അത് ബോങ്കേട്ട സ്റ്റേജാണ് അദ്ദേഹത്തിന് സമയം കൊടുത്തിട്ട് നിർത്താൻ നിർത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു പിന്നെ ട്രാൻസ്ലേഷന് ഇവർക്ക് വേണം അവർക്ക് വേണമെന്ന് പറഞ്ഞ് ഓർസിയർക്ക് ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ അന്ന് ഒത്തിരി ത്രെട്ടുകളുണ്ടായിരുന്നു ബോം ത്രെട്ട് ഈവന് പാമ്പ് അവിടെ ഉണ്ട് അത് എന്തൊക്കെ അങ്ങനെ അതുപോലെ ശൈല്യമായിരുന്നു എന്നെ എനിക്കാണെങ്കിൽ ലൈഫ് ത്രെട്ട് ഉണ്ടായിരുന്നു എന്നെ കയ്യും കാലം കേട്ട് അറിയൊണ്ടിടും എന്നൊക്കെ പറഞ്ഞ് ഈ ഓമക്കത്തുകൾ മനസ്സായില്ലേ അപ്പൊ ഈ ഇത് അപ്പൊ അത് കാരണം സ്റ്റേജിൽ ഈ പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ തോമസ് ഹൊറീസ് എന്നാണ് അദ്ദേഹം എൻ്റെ കൂടെ തന്നെ സ്റ്റേജിലും ഉണ്ട് ഈ പ്രശ്നങ്ങളല്ലോ ഉള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ റിട്ടൊക്കെ ഉണ്ടെന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാനാണ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എനിക്കും സംഭവിച്ചിരിക്കണം അതുകൊണ്ട് ഞാൻ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നത് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് നിന്ന് മാറുന്ന ഇത് കണ്ടിരിക്കുന്ന ആളല്ല അത് മാർത്ഥല്ല ട്രാൻസ്ലേറ്റ് ചെയ്തു ഇപ്പം മെസ്സേജ് ഒന്നും കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ എൻ്റെ ഇല്ല മെസ്സേജ് കഴിഞ്ഞ് അദ്ദേഹത്തെ റാമ്പിൽ ഞാൻ കാറായി കേട്ടിരിക്കുന്ന റാമ്പിൻ്റെ പകുതിയായിട്ട് അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു മേധാലി മനുഷ്യനെ എനിക്ക് ട്രാൻസ്ലേഷൻ തരുന്നത് ഞാൻ ഒന്ന് ചോദിച്ചിട്ടാ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്ന രാത്രി ഒന്നരക്കൊക്കെയാ അതും പോലീസ് എസ് എന്നെ കൊണ്ടുപോടുന്നത് അതുപോലെ വീട്ടിൽ വരുമ്പോൾ പത്തും അമ്പതും പേര് വീട്ടിൽ നിന്ന് പണം എണ്ണി കൊണ്ടിരിക്കുക എന്ന സോത്രക്കാഴ്ച എന്നാ ഞാൻ അടുക്കളയിൽ പോയി ചിട്ട് കഞ്ഞിയെ കുടിച്ചിട്ട് എന്റെ ബെഡ്റൂം താഴെയാണെങ്കിൽ മോളിൽ ഒരു ബെഡ്റൂം പോയി കിടന്ന് എന്നുവെച്ചാൽ അപ്പം ഉറങ്ങാനായിട്ട് അങ്ങനെ ഇന്ന് പിറ്റേതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം പി ആർ എന്നെ വിളിച്ചു ഇന്നാരാ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞു ഇന്ന് കെ ജെ മാത്രിഭാഷ എന്നോ ഇന്ന് നമ്മുടെ ഓർസിയർക്ക് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം ഞാൻ മറ്റേ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താ ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്ന എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു പൊളച്ചാൻ കാര്യം മനസ്സിലാക്കണം നമ്മൾ രണ്ടുപേരും ചർച്ചോക്കോടുകാരാണ് പി എ വി നമ്മുടെ ഓർസിയറാണ് ഇപ്പൊ നമ്മൾ അവർക്ക് ഒരു സ്ഥാനം കൊടുത്ത് പിന്നെ ആർക്കാ ആരാ കൊടുക്കുന്നത് സത്യമാണ് നമ്മൾ രണ്ടും മൂന്ന് പേരും ചർച്ച കോർഡുകാര പക്ഷേ ഈ മീറ്റിംഗ് ഞാനൊരു പെന്തിപ്പുസുകാരന എനിക്ക് എല്ലാരെയും ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ട് അല്ലാണ്ട് ഞാൻ ചർച്ച ബോർഡിന് വേണ്ടി നടത്തുന്ന മീറ്റിംഗ് അല്ല ഇത് അത് ആത്മീയ പ്രവർത്തനം എല്ലാവരും സഹകരിക്കും അതുകൊണ്ട് ഐ കനോട്ട് ഡു ദാറ്റ് അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം വീട്ടിൽ പോകാൻ ഞാൻ പറഞ്ഞു പോകാൻ പറ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണത് ഇങ്ങനെ ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾക്ക് അവകാശബോധവും പ്രശ്നമായിട്ട് ഇവരെയൊക്കെ എനിക്ക് തടഞ്ഞു നിർത്തേണ്ടി വന്നു മനസ്സായില്ലേ പല കാര്യങ്ങളിലും ഞാൻ ഇവർ ഇവരിങ്ങനെ സ്ട്രോങ് ആവുന്ന പോലും ഞാനും സ്ട്രോങ് ആകാൻ തുടങ്ങി അതെന്റെ കാര്യം എന്നുവെച്ചാല് അല്ലെങ്കിൽ ഞാനൊന്ന് വിട്ടുകൊടുത്താല് പിന്നെ അവർ മുതലെടുക്കാൻ തോന്നും അപ്പൊ ഞാനങ്ങനെ ഓരോ കാര്യത്തിലായി ഒരു ദിവസം മീറ്റിംഗ് നടന്നു ഈവനിങ്ങില് ഭാഷ എന്നെ വിളിച്ചു ഇന്ന് എനിക്ക് ഓസ്ട്രേലിയ എന്ന് പത്ത് നാപ്പത് പേരുണ്ട് സ്റ്റേജ് സ്ഥലം കൊടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ ഭാഷ അതില് നാല്പത് പേർക്ക് ഇരിക്കാനുള്ള സ്റ്റേജ് ഇല്ല ഞാൻ ഏർ ഞാനങ്ങ് വരട്ടെന്ന് പറഞ്ഞു തിരി അവിടെ ചെന്നപ്പോഴത്തേനും പത്ത് നാപ്പത് പേരുണ്ട് അതില് മൂന്നാല് പേരുണ്ട് അല്പം മെച്ചുറായിട്ടുണ്ട് ഈ ടൈറ്റ് ജീൻസും ബ്ലൗസും ഇട്ട് ഈ ടീനേജ് പിള്ളേർ ഇതുങ്ങളെയൊക്കെ സ്റ്റേജ് ഒക്കെ ഞാൻ പറഞ്ഞു വായിക്കിനോട്ട് പോയിട്ട് എഡ് സിറ്റേർ ഞാൻ പറഞ്ഞു അവിടെ ചേർക്കാൻ താഴെ പിന്നെ അത് ഉൾക്കൊണ്ടു പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞു മീറ്റ് അപ്പം സ്പോട്ട് ലൈറ്റ് അവിടെ അവിടെയുണ്ട് എപ്പോഴും അപ്പം ഞാനൊരു മൂലത്തെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അപ്പം ഇവർ വന്ന് ഈ ടീമൊക്കെ വന്ന് ഫോട്ടോ എടുക്കണം കണ്ടു ഞാൻ വിട്ടു പിന്നെ അത് രോഗികളുടെ അടുത്ത ഫ്രണ്ട് രോഗികളും കിടപ്പുണ്ടേ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഓ ആരെങ്കിലും പ്രാർത്ഥിച്ചട്ടെ പറഞ്ഞ് അല്പം കഴിഞ്ഞ് നോക്കി ഇപ്പൊ ഭയം നോക്കിയില്ല അല്പം ഭയങ്കര ഒച്ച ഒരു ശാസനയെ പ്രാർത്ഥനയെ മാതൃകയായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി ഇപ്പോഴെ ഈ സ്പോട്ട് ലൈറ്റില് ഒരു രോഗി ഇടന്ന് ഒരു സ്ത്രീ ഇടന്ന് പൈശാചിയായിട്ട് കളയുക അപ്പൊ ഇവര് ഈ ശാസനെ പ്രാർത്ഥനയായിരുന്നു അപ്പൊ ഞാൻ നോക്കി ഇപ്പോഴെ ഈ സ്പോട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്നിട്ട് ആ ആംഗിൾഡ് ഫോട്ടോ ഈ ആംഗിൾഡ് ഫോട്ടോ ഇത് അപ്പൊ എനിക്ക് സംഗതി ഏകദേശം പിടികിട്ടെ ഞാൻ പറഞ്ഞു സ്റ്റോപ്പിട്ട് റൈറ്റ് ആണ് ഇത് ബോങ്കേഡ് സ്റ്റേജാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന താഴെ പോയി പ്രാർത്ഥിച്ചോ പ്ലീസ് കിട്ട ഓപ്ഷൻ അത് അതൊരു പ്രശ്നമാക്കി അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ അതിനെ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ ഒത്തിരി പരിണത ഫലം ഞാൻ അനുഭവിക്കേണ്ടി വന്നു അപ്പൊ സാറേ ഇല്ല എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ അങ്ങനെ ലൂസ് കണ്ടാകാനൊക്കെ അങ്ങനെ മീറ്റിംഗ് ഒക്കെ ഭംഗിയായിട്ടൊക്കെ നടന്നു ഞാൻ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു വളരെയധികം പത്ത് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ലക്ഷം പേരോളം നാലഞ്ച് ദിവസം കൊണ്ട് അമേരിക്കയിൽ വന്നു വളരെയധികം ആൾക്കാർ വിടുവിക്കപ്പെട്ടു അവർ സോ ഹാപ്പി അറുപത്തിയെട്ടു ലക്ഷം രൂപ ജലമായി അതിൽ അറുപത്തിനാല് ലക്ഷം രൂപയും മലയാളികളായ നമ്പിൽ നിറേസ് ചെയ്യാൻ കർത്താവ് അവസരം ഒരുക്കുന്നു ഞാൻ അവർ സോ ഹാപ്പി ബിക്കോസ് ഒരു കഴിവില്ലാത്ത തന്നെ എൻ്റെ കർത്താവ് ഇത്ര ഉപയോഗിച്ചല്ലോ എന്നർത്ഥം വാസ് സിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഈ എല്ലാ സഭകളെയും മിക്കം നയൻറ്റി നയൻ പെർസെന്റ് പാസ്റ്റേഴ്സിനെയും പതിനായിരക്കണക്ക് പാസ്റ്റേഴ്സിനെയും ഉൾക്കൊള്ളിച്ചൊരു മീറ്റിംഗ് അപ്പം അതും ഡിഫറൻറ്റ് ഇതിൽപ്പെട്ടവരാണ് ഒരു ഒരു കൊണ്ടുവരാനൊക്കെ ദൈവം ഒരു കൃപ ചെയ്തു ഓട്ടോ അത് അത് അതൊരു ഇതായിരുന്നോട്ട് പിന്നെ അപ്പൊ പക്ഷെ മീറ്റിംഗ് കഴിഞ്ഞു അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടയാള് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഞാനതിൽ ഇന്ന് പത്ത് ലക്ഷം രൂപ കെട്ടുന്നു ഫിനാൻസ് കോർഡിനേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനം വിശ്വസിക്കുകയുള്ളു എനിക്കാണെങ്കിൽ നാണക്കേടുമായി വെച്ചാൽ എൻ്റെ മക്കൾ കോളേജിൽ പോയാല് പെൻറ്റി കുറച്ചുകാർ പിള്ളേര് പറയും നിന്റെ അപ്പം കുഴിസൈഡ് നടത്തിക്കാട്ടില്ലെന്ന് പറഞ്ഞ ആള് എനിക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ എന്നുവെച്ചാൽ പക്ഷേ കൊടികളിറ്റയാണോ അവരുടെ കപ്പനി നടത്തുന്നത് ഞാൻ എപ്പോഴാണേലും ക്യാൻഡാക്കി തിരികെ പോകാൻ സാധ്യതയുള്ള ഞാൻ എന്തിനൊരു ക്രൂസൈഡ് നടത്തിയ അതിന് ഞാപാട് അറുപത്തെട്ട് ലക്ഷം രൂപ ചിലവാറുള്ളൂ അതിൽ എന്തുമാത്രമേ എനിക്ക് കക്കാനൊക്കും ഇതുപോലും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ആർക്കും ഇല്ല മനസ്സിലെ ഇത് തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞ ഒരു പബ്ലിക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ ടെൻ ക്രോസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോകാൻ ഞാൻ മടിച്ചിട്ടുണ്ട് ഞാൻ പോയില്ലായിരുന്നു എന്നുവെച്ചാൽ എന്നെ കാണുന്ന ഒരു കള്ളനായിട്ടാണല്ലോ കാണുന്ന എന്നുള്ള പ്രയാസം അതൊത്തിരി അങ്ങോട്ട് ക്ഷീണം ചെയ്തുകൊണ്ട് പക്ഷേ എനിക്കെന്താ സാധാരണ ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞ പോലെ ഒരു കഴിവില്ലെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ കർത്താവ് നമ്മളെ എത്ര ശക്തമായി ഉപയോഗിക്കുക എൻ്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ് പിന്നെ ഈ പറഞ്ഞല്ലേ നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ ചില സമയത്ത് ദൈവവും അങ്ങിടപെടാണ്ടാവും എനിക്കാണെങ്കിൽ നേരത്തെ വന്നാലും ബാക്കിനൊരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നടുവിന് ഫോർ ഫൈവ് പ്രശ്നമുണ്ടായിരുന്നു ഈ വിശ്വാസിച്ച് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി കുറഞ്ഞോളൂ എന്ന് പറഞ്ഞു കുറഞ്ഞു പക്ഷേ ഈ ക്രൂസൈഡിന് വേണ്ടി എല്ലാ ദിവസവും ഈ രണ്ടു വർഷം രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ ഞാൻ ഈ യാത്രയാണ് അവസാനം ക്രൂസൈഡ് ആയപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ചാരിയിരിക്കണം ചാരി നിൽക്കണം അതുപോലെ ആ ക്രൂസൈഡ് കഴിഞ്ഞു എന്റെ ചേട്ടൻ ഒരു ഉണ്ട് സജ്ജനുണ്ട് അദ്ദേഹം കോഴിക്കോടായിരുന്നു അദ്ദേഹത്തെ പോയി കണ്ടുകൊണ്ട് പറഞ്ഞു ഇത് ഉടനെ ഓപ്പറേറ്റ് ചെയ്തില്ലേ അരക്കെ ഇപ്പിട്ട് തളർന്നു പോകുന്നു എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓപ്പറേഷൻ പറ്റിയ ഇടാക്കുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റ് പോയി ആയുർവേദ ട്രീറ്റ്മെന്റ് വളരെ അതിശക്തമായ പത്തി അതിശക്തമായ വേദന അങ്ങനെ അത് വിളിച്ചു കഴിഞ്ഞു അവസാനം ഓപ്പറേഷൻ തന്നെ പോകാന്ന് വെച്ചു ഓപ്പറേഷൻ പോകുന്ന തലേ ദിവസം എൻ്റെ വൈഫും മക്കൾ രണ്ടു മക്കളും ഇവിടെ എവിടെയോ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുക ഞാൻ രാവിലെ എനിക്ക് ചേറിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാണ്ട് ഒന്നും അനങ്ങാൻ പാടില്ല അതുപോലെ കൂടെ വേദനയാണ് ഒരു രീതി നടക്കാൻ പോലും പറ്റില്ല ഞാനൊരു പത്ത് മണിയായപ്പോൾ പിറതിരിച്ച് എൻ്റെ ഡൈനിങ് ടേബിൾ കിടക്കണ ഭാഗത്തേക്ക് നോക്കി ഇപ്പൊ ഈ ഡൈനിങ് ടേബിള് തിരിച്ചിട്ടിട്ട് ശവപ്പെട്ടിന്നെ കിടത്തിയിരിക്കുന്ന ഞാൻ കാണുന്നു അന്ന് എനിക്ക് മനസ്സിലായി ദിസ് ഈസ് ഗോയിൻ ടു ബി വെരി സീരിയസ് ഞാൻ എന്റെ കർത്താവിൻ്റെ സന്നിഹി സമ്പ കർത്താവെ ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വെക്കും അങ്ങനെ ഓപ്പറേഷന് പോയി ഓപ്പറേഷന് ഞാൻ പോയി എന്നെ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് തിയേറ്ററിലേക്ക് വിട്ടുകഴിഞ്ഞ എന്റെ ഫാസ്റ്റർ എന്റെ വൈഫിനോട് പറഞ്ഞു ആന്റി ഡോക്ടർ പറയണ മൂന്നാം ദിവസം വീട്ടിൽ പോകുന്ന പക്ഷെ നടപ്പില്ല അങ്കിളിവിടെ മാസങ്ങളോലും കിടക്കും മരിച്ചെന്ന് പറയും എവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്ന് പറയും ഇത് മരിക്കാനല്ല പക്ഷെ ഇത് ദൈവപ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ ആന്റിക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ കാലിന് ഭയങ്കര വേദനയായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു ആഹ് എന്താത്തിൽ വിസിറ്റേഴ്സ് അന്ന് നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാനുള്ളത് വീട്ടിൽ വന്ന് ലിവിങ് റൂമിൽ ഒരു ബെഡ് ഇട്ട് കമോടും വെച്ച് ഞാൻ അവിടെ കിടന്നു പക്ഷെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വലത് കാല് പാരലൈസ് ആയിപ്പോയി അതിശക്തമായ വേദന തിരിച്ചും ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി ഇപ്പോഴ് ആ ഓപ്പറേഷൻ ചെയ്ത് അവിടെ ഒരു നമ്മുടെ ഗ്രോത്ത് ഉണ്ട് ബ്ലഡ് പ്രോട്ട് ചെയ്തിന്റെ അത് തടസ്സം ചെയ്യുന്നു അതൊന്ന് ക്ലീൻ ആക്കിയാൽ ശരിയായിക്കൊള്ളും അപ്പൊ അടുത്ത ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു റൂമിൽ വന്നു പക്ഷെ എന്റെ പുറത്തുനിന്ന് അങ്ങോട്ട് ഏഹ് നന പുറവങ്ങ് നനയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചല്ലോ വെള്ള പഴുപ്പോ ആണെന്ന് നോക്കി പക്ഷെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് അപ്പോൾ ഡോക്ടേഴ്സൊന്നും ആദ്യമൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല അവരിങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി വളരെ ഞാനും അങ്ങ് ക്ഷണിക്കാണ് അപ്പോൾ എൻ്റെ ഡോക്ടേഴ്സായിട്ട് എൻ്റെ വൈഫ് മെഡിക്കൽ ഫീൽഡിലുള്ള ആയാലും ഒരു ദിവസം റൂമിൽ തന്നെ നോക്കി അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വളരെ നമ്മൾ കുടിക്കുമ്പോൾ വെള്ളം പോലെയുള്ള ക്ലിയർ ഫ്യൂവിഡാണ് ഡോക്ടേഴ്സിനോട് ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു ഈ ക്ലീൻ ആക്കുന്ന പ്രോസസ്സിൽ ഒരു കയ്യപത്തം പറ്റി നട്ടില് നമ്മുടെ ഇതിന് ഒരു നമ്മുടെ നെർവ്സ് പാസ് ചെയ്യുന്ന ഒരു കവറുണ്ട് ഡ്യൂറ എന്ന് പറയും അത് ഈ പശുവിന്റെ പാലിൻ പാലിൻ്റെ പാട പോലെ കട്ടിയുള്ളൂ അത് കട്ട് ചെയ്ത് പോയി അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തന്നെത്താൻ ഹീൽ ചെയ്യണം അതിന്റെ ഇടക്കകൾ വരുന്നത് അത് ഈ ബ്രെയിനിൽ വരുന്ന ഫ്ലൂയിഡാണ് അത് അത് ലീക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അത് അങ്ങ് കുറെ നിൽക്കട്ടെ പക്ഷെ എന്റെ പുറത്തുനിന്ന് വെള്ളം വരാൻ തുടങ്ങി ടാപ്പ് ചെറുതായിട്ട് തുറന്നു വിട്ടാൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്നു ഓരോ അതുപോലെ വെള്ളം വരാൻ തുടങ്ങി പൊറച്ച് ബാൻഡേജ് ചെയ്താൽ ഒരു മണിക്കൂർ കൊണ്ട് അത് ഫില്ലാകും അങ്ങനെ അത്രയും ജലാംശം ശരീരത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഇക്കുരുപ്രിയം തന്നെ എൻ്റെ സ്വബുദ്ധി തന്നെ നഷ്ടപ്പെടാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്നോടെ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു മൂന്നാമത്തെ ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ട് റൂമിൽ വന്ന പിന്നെയും ലീക്ക് മാറിയില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു തന്നെ താൻ ഹീൽ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല പെട്ടെന്ന് ഞാൻ അൺകോൺഷ്യസായ എന്നെ ഐ സിയുലേക്ക് കൊണ്ടുപോയി അപ്പൊ അപ്പൊ ഡോക്ടർ എൻ്റെ വൈഫിനെയും എൻ്റെ മൂത്ത സന്നില്ലോയൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇത് സെപ്റ്റിസീമിയായി ജീവിക്കാൻ ജീവിക്കാൻ മരണം മിക്കവാ ഉറപ്പാണ് ഒരു പക്ഷെ നമ്മൾ ഈ റൂമിൽ നിറഞ്ഞതിനു മുമ്പ് തന്നെ മരിച്ചു നിൽക്കും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഇല്ല എന്നത് ഇപ്പൊ വൈഫ് ഇപ്പൊ പാസ്റ്റർ പറഞ്ഞത് അവർക്ക് അത്ര ആത്മീയായിട്ട് അറിവില്ലേലും പാസ്റ്റർ പറഞ്ഞാൽ ഉറപ്പ് കിടപ്പുണ്ടായിരുന്നു വൈഫ് അദ്ദേഹം ഡോക്ടർ പേര് ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു അപ്പൊ ഡോക്ടർ നിങ്ങൾ ചെയ്യാണ്ടോ ചെയ്തത് ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോകുന്നു അപ്പൊ അയാൾ വിചാരിച്ചു തലക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നതാണോ അതുകൊണ്ടാണ് മക്കളെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ മമ്മിയോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നു അപ്പൊ ഇതിനകം ഞാൻ മരിച്ച മരിച്ചെന്നും പറഞ്ഞ് എനിക്ക് വേണ്ടി പെട്ടി വാങ്ങിക്കാൻ പോയി ബഹ് ഒരു ചർച്ചില് ഞാൻ മരിച്ചെന്ന് പറഞ്ഞു എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെയൊക്കെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ സി അല്ലേ എന്താ എന്തേലും പ്രാർത്ഥിക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞു അപ്പോള് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പാസ്റ്റർ പറഞ്ഞു പുളങ്ങളിന് ആരോടെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലെന്ന് വിളിച്ച് പറഞ്ഞ് നരപ്പായിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നു ആൻഡ്രിയോ മക്കളോ ആരെങ്കിലും വിളിച്ച് പറയണം അപ്പൊ എന്റെ എനിക്ക് ശെരിക്കു പറഞ്ഞാല് എനിക്ക് ആരോടും വഴക്കില്ല നമ്മള് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ് ആ ആത്മീയതയിൽ നമുക്ക് ശരിയായിട്ട് തോന്നുന്നില്ല നമ്മൾ അതിൽ നിന്നങ്ങ് പിന്മാറും എന്നല്ലാണ്ട് അവരുമായിട്ട് വഴക്കടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതാ അവിടെ സംഭവിച്ചത് അപ്പൊ എൻ്റെ മൂത്ത മോളൊന്നും ഇരുപത്തി രണ്ട് വയസ്സില്ല രാത്രി പതിനൊന്ന് മണിക്ക് പോയി ഭാഷ വിളിച്ചു അതായത് ഞാൻ വളരെ എടുപ്പായിരുന്നു ചില ദിവസം രണ്ടു മണിക്കൂറും ഞങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വീടും അല്ലെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞോണ്ടിരുന്ന മക്കൾക്കും ആ ബന്ധമുണ്ട് രാത്രി പന്ത്ര മണിക്ക് മോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഡാഡി മരിക്കുന്ന ഡോക്ടറാണ് പ്രാർത്ഥിക്കാൻ വിളിക്കുക അപ്പൊ ഇതിനകം ഗ്രൂസൈഡ് കഴിഞ്ഞ പുള്ളി പിന്നെ എന്നെ വിളിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാനും വിളിക്കാൻ പോയിട്ടില്ല അപ്പൊ അദ്ദേഹം ആ സമയത്ത് ഞാൻ ഗ്രൂസൈഡ് ചെയ്ത ചെയ്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഞാനും പ്രാർത്ഥിച്ചിട്ട് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞു എത്രമാത്രം ഒരു പെൺകുട്ടി വേദനിക്കണം അപ്പൻ താഴെ രണ്ടു പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തത് അപ്പൻ അപ്പനെ മരിക്കും എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ അല്ലല്ലോ നമ്മൾ എന്തെങ്കിലും ദൈവം കാണിച്ചു തന്നാല് ചില രീതിയിലൊക്കെ ഏർപ്പെട്ടതുകൊണ്ട് നമ്മളെ ഒരു ഔട്ട് റേറ്റ് ആയിട്ട് അങ്ങ് ഓപ്പണായിട്ട് പറയുക അപ്പൊ അതുപോലെയുള്ള അവിടെ നിന്നുള്ള ശരീരം പിന്നെ ക്രൂസ ഇവിടെ വരുന്നവരൊക്കെ എന്താ പറയണത് ക്രൂസൈഡ് കട്ടതിൻ്റെ ശിക്ഷന്നൊക്കെ പറഞ്ഞാസുഖം അങ്ങനെയും ജനം പറയാൻ തുടങ്ങി അപ്പൊ ഈ പ്രാർത്ഥിക്കാൻ വന്നതെന്ന് വെച്ചാൽ നമ്മള് റൂമ് വേറെ റൂമിൻ്റെ അടുത്ത് ഫർണിച്ചറൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ പായ വിരിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ തുടങ്ങി അപ്പോഴ് നല്ല നല്ല ദേവദാസന്മാര് നമ്മുടെ ആശാരി ഉപദേശി അങ്ങനെയുള്ളവരൊക്കെ വന്ന് മെസ്സേജാ ഒക്കെ ബൈക്കിട്ടില്ലെന്നു പക്ഷെ മെസ്സേജാ അപ്പൊ ഈ മറ്റു റൂമിലുള്ള രോഗികളും നടക്കാവുന്ന രോഗികളും ബൈ ബൈസ്റ്റാൻഡേർസും എണ്ണ കാണാൻ വരുന്നവരെല്ലാം ആ വരാൻ തന്നെ അറിഞ്ഞു ആളുകളെക്കുണ്ട് അപ്പൊ ഇതൊരു ഏഴു ദിവസം അവിടെ ഒരു ഉപാസ പ്രാർത്ഥനകളും അതും വളരെ അധിക ഞാൻ ഐ സി യു എങ്ങനെയായിരുന്നാലും അങ്ങനെ ഒരു നല്ല രീതിയിൽ അവിടെ ഒരു ആത്മീയ പ്രവർത്തനം നടക്കാൻ അപ്പോൾ ഏഴു ദിവസം കഴിഞ്ഞ് ഞാൻ കോൺഷ്യസ് ആയി അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു എനിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാല് ഞാൻ ആ റൂമിലെ ക്യാപ്പ് ഐ സി യു ഡെ ക്യാപ്പിൽ മറ്റ് രോഗികളൊക്കെ അവിടെ നിന്ന് മാറ്റിയാണെന്നുവെച്ചാല് വേറെ ഇൻഫെക്ഷൻ എനിക്ക് കേട്ടിപ്പറ്റാതെ എന്ന് വെച്ചാല് ഇൻഫെക്ഷൻ കേടി പറ്റിയാലല്ലോ ബ്രെയിൻ ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു കരുതി തളിയ കേസ് അല്ലേ നമുക്ക് റൂമിലേക്ക് മാറ്റാം എനിക്ക് മറ്റു രോഗികളുടെ കൂടി കൊണ്ടുവരണം അപ്പൊ റൂമെല്ലാം വൃത്തിയാക്കി എന്നെ റൂമിൽ കൊണ്ടുവന്നു അപ്പോഴാണ് എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത് എൻ്റെ ശരീരത്തിന്റെ അവസ്ഥ എൻ്റെ ശരീരം ഇതിന്റെ രണ്ട് ഇരട്ടിയുണ്ട് ഒരു ഹോസ്പിറ്റൽ ബെഡ് കിടന്നാല് കൈ രണ്ടും പുറത്ത് കിടക്കും രണ്ട് ബെഡ് ചേർത്തിട്ടെന്നെ കിടത്തിണ്ടി വന്നു എന്നെ തിരിച്ചു കിടത്തുന്ന ബെഡ്ഷീറ്റിന്റെ നാട് പോലെ പിടിച്ച എന്നുവെച്ചാൽ എന്നെ ആർക്കും തൊടാൻ പാടാം വേദനയാണ് ഒരു ഫാനിന്റെ കാറ്റ് പോലും ശരീരത്തിൽ അത് തന്നെ തൊട്ടാ തീമുട്ട് പോയി വേദനയാണ് അപ്പോൾ മക്കള് അടുത്തിരിക്കും അവരുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ച എൻ്റെ വേദന ഇങ്ങനെ എനിക്ക് അപ്പോൾ അനക്കാവുന്ന വിരലുകൾ മാത്രമേ ഉള്ളൂ വേറെ ശരീരത്തിലൊന്നും ചിരിക്കാൻ പോലും പാടില്ല അല്ല കരയാൻ പോലും പാടില്ല എന്നുവെച്ചാൽ കരഞ്ഞാൽ മുഖത്ത് പേശി വരഞ്ഞാ അത് തന്നെ ശക്തമായ വേദന അപ്പൊ അവരുടെ അവളുടെ അവരുടെ കയ്യിൽ ഇങ്ങനെ നുറുക്കി പിടിച്ചു അപ്പൊ മക്കൾ പറയുന്നുണ്ട് അടി കൈ അടിഞ്ഞു പോവും അടിഞ്ഞുപോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല അപ്പൊ അവര് എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഒരു പാട്ട് പാടുമായിരുന്നു അതെല്ലേറും ജീവിതം മരവിടുന്നു ഈ പാട്ട് പാടി എൻ്റെ മക്കൾ എന്നെ ആശ്വസിപ്പിച്ചു അങ്ങനെ ആ വേദനയിലെ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കിടന്നു ഒരു മിനിറ്റ് പോലും വേദനയില്ല ഒരു സെക്കൻഡ് പോലും വേദന ഇല്ലാത്ത അത്ര ശക്തമായ വേദന പിന്നെയും പ്രാർത്ഥനയായിരുന്നു പ്രാർത്ഥന ഇരുപത്തൊന്നാം ദിവസം ഈ ലീക്ക് നിന്നു പക്ഷേ ഞാൻ മലന്നാണ് എനിക്ക് അനങ്ങാൻ പാടില്ല ഈ കാല് ഒന്ന് തളന്നു വലതു കാലിൽ തളന്നു പോയി ശരീരം ചെറുതായി പിന്നെ മലന്നു കിടക്കാൻ പോയി എൻ്റെ വൈഫോ മക്കളോ ഒക്കെ കഞ്ഞി ഒക്കെ ജ്യൂസോ കഞ്ഞിവള്ളോ സ്പൂണോ കൊണ്ട് തരും ബാക്കി കാര്യങ്ങളെല്ലാവർ ചെയ്ത് അങ്ങനെ മാസങ്ങള് ഞാൻ ആ പെട്ടില് കിടന്നു അപ്പോൾ മരിച്ചുപോകുന്നു പറഞ്ഞ നടന്നില്ല ഇനി നടക്കാൻ പറ്റൂന്നറിയാതെ ഏകദേശം ഒൻപത് മാസത്തോളം ഡിസി ഹോസ്പിറ്റൽ എറണാകുളം ഡിസി ഹോസ്പിറ്റലിൽ ഞാൻ മറന്നു കിടന്നു ഒമ്പാമത്തെ ഒമ്പാമത്തെ മാസം രാവിലെ ഡോക്ടർ വന്നു പറഞ്ഞ ഡോക്ടറെ എൻ്റെ തലയൊന്ന് പതുക്കൊന്ന് പൊക്കി നോക്കുക എങ്ങനെയുണ്ടോന്നറിയാല്ലോ അദ്ദേഹം പതുക്കി അദ്ദേഹം തന്നെയാന്ന് പൊക്കി നോക്കിയപ്പോഴത്തേനും അതിശക്തമായ വേദന അപ്പൊ എന്റെ കരച്ചില് ആ ഹോസ്പിറ്റൽ മുഴുവൻ കേക്കാറുണ്ട് അപ്പൊ ഹിന്ദു ഡോക്ടർ അറിയം പറയാ നമ്മുടെ ശക്തമായ പ്രാർത്ഥന കൊണ്ട ഇത്രയെങ്കിലും ജീവനെങ്കിലും കിട്ടിയില്ല ഇനിയും പ്രാർത്ഥിക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം റൂമിൽ പോയി അന്ന് എൻ്റെ മുറിയിൽ ദൈവം അത്ഭുതം തന്നെ പ്രവർത്തിച്ചു ബഹ്റൻ എന്നൊരു ദൈവദാസൻ എൻ്റെ മുറിയിൽ കടന്നു വന്നു അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയം ഒന്നും ഒരു മീറ്റിംഗ് ഞാനും കണ്ടു പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ലതാണ് പരിചയമില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ പോവറീസിന് അസുഖം കേട്ടപ്പോ അത് ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു പത്തൊമ്പതാം ദിവസം കർത്താവിനോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ഏർപ്പിക്കാൻ അതുകൊണ്ട് വന്നു തന്നോ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച ഒരു ഭാഷയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേക്കണം അന്ന് ഒമ്പത് മാസം കൂടി ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെയും എൻ്റെ വൈഫിന്റെയും തൊഴിൽ കൈ പിടിച്ച് മുറി അന്നാഴ്ച പോയി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്ന് കിടന്നു ഇതാണ് എൻ്റെ കർത്താവിനെ മരണത്തിൽ നിന്ന് വിച്ച കഥ ഞാൻ അവിടെയും ചില കാര്യങ്ങളുണ്ട് ഈ വളരെ സീരിയസ് ആയിട്ട് കിടന്ന ഒരു രോഗിയാണ് അവർക്കും അന്ന് സൗഖ്യമായി ഈ ഞാൻ എഴുന്നൂറ്റി രണ്ടാമത്തെ ദിവസം ഇദ്ദേഹം റാന്നിയിൽ നിന്ന് പുന്നന്നൂർക്ക് ഒരു മീറ്റിങ് ആശാരി ഉപദേശപ്പെട്ട മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് കുമ്പഴ എന്ന സ്ഥലത്ത് വെച്ച് ഒരാക്സിഡന്റ് ഓൺ ദ സ്പോട്ട് മരിച്ചു പോയി കർത്താവിന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല പിന്നെ ഇരുന്നും കിടന്നുമായിട്ട് ഒരു മാസം അവിടെ ഹോസ്പിറ്റൽ കിടന്നു ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നു അപ്പോഴാണ് എൻ്റെ വേറൊരു ഹിസ്റ്ററി ഞാൻ മനസ്സിലാകുന്നത് എന്റെ രണ്ട് ഫാക്ടറി പൂട്ടി കിടക്കുന്നു എൺപത്തഞ്ച് വർക്കേഴ്സിന് പകുതി ശമ്പളം കൊടുത്ത് വീട്ടിൽ നിന്നു എൻ്റെ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ക്രൂസൈഡെന്ന് വെച്ചാൽ ഞാൻ ഈ ആത്മീയ പ്രവർത്തനത്തിന് ഇറങ്ങിയപ്പോ ഞാൻ ദൈവത്തോട് ആയിട്ട് ഞാൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു ഞാൻ അങ്ങയുടെ പ്രവർത്തനത്തിനുമായിട്ട് പോവുക യു ഷുഡ് ലുക്ക് ആഫ്റ്റർ യുഷിഡ്മായി എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് യു ഷുഡ് ലുക്ക് ആഫ്റ്റർ അങ്ങനെ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞ ഒരു ദിവസം പോലും എൻ്റെ കമ്പനിയിലേക്ക് ക്രൂസൈഡ് നടക്കുന്നവരെ ഞാൻ പോയില്ല ആ തുടക്കം വരെ അപ്പൊ ഏകദേശം രണ്ടു വർഷം അത് കഴിഞ്ഞ് ഒരു വർഷം അസുഖമായിട്ട് അങ്ങനെ മൂന്ന് വർഷം ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനെ അങ്ങോട്ട് തിരിഞ്ഞ് രണ്ടും പൂട്ടി തിരിഞ്ഞു നോക്കിയാൽ അല്ലെങ്കിൽ അറിയാമല്ലോ പൂട്ടി കണക്ക് നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അഞ്ചു കോടി രൂപ കടം ശരീരവേദന എത്ര ശക്തമാണെന്ന് ഞാൻ കുറച്ചൊന്നും പറഞ്ഞാലോ ഒന്ന് കരയാൻ പോലും പറ്റാത്ത വേദന പക്ഷേ സാമ്പത്തികമായി കടമെന്ന് ആരെങ്കിലും ഈ എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കതറിയാം അതിൻ്റെ വേദനയെ കമ്പയർ ചെയ്യാൻ ഈ ലോകത്തിൽ വേറൊരു വേദനയില്ല ശരീരത്തിൽ വേദന വന്നാൽ മരുന്ന് നമ്മളെ സഹായിക്കും പക്ഷേ സാമ്പത്തികമായി കടം വന്നാൽ അതിന്റെ നിന്ന പരിഹാസം ഒറ്റപ്പെടുത്തൽ എത്രയാണെന്ന് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയുള്ളു എൻ്റെ വീട്ടിൽ വരുന്നത് അറസ്റ്റ് മാറുണ്ട് പോലീസുകാർ അല്ലെങ്കിൽ ജപ്തി കണ്ട അമീന്മാര്ക്കവായി എന്ന് വരുന്ന ഭാഷ കേട്ടിട്ടുള്ളവർക്ക് അറിയാം എന്തിനായി പറയുന്നു എൻ്റെ ഭവനത്തിലേക്ക് കല്ലെറിയുന്ന ഒരേ അവസ്ഥയുണ്ടായി അതും വിശ്വാസിയായ ഒരാളിണ്ട് ഞാൻ അപ്പൊ എനിക്ക് സംഗതി കുഴഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം ചെയ്തു എന്താ വെച്ചാൽ കടത്തിന്റെ ഇത് മനസ്സിലായപ്പോ എനിക്ക് മനസ്സിലായി ഭാര്യമാരെ കൂടെ നിർത്തി കഴിഞ്ഞാല് കടം വരുമ്പോഴത്തേനും അവർ ബുദ്ധിമുട്ട് അവർ അപ്സെറ്റാകും പിന്നെ വീട്ടില് പ്രശ്നമാകും അപ്പൊ ഞാൻ അപ്പൊ ഇതിനക എന്റെ രണ്ടാമത്തെ മോള് എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് മാൻകൂറിലേക്ക് കാനറയിലേക്ക് പോകുന്നു അപ്പൊ അവിടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞ എന്റെ വൈഫിനെ ഒരു വിധത്തില് ഞാന് അവിടുന്ന് ഒഴിവാക്കി കാനഡക്ക് വിട്ടു ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായി സമാന്യ വലിയൊരു വീടാണ് ഗേറ്റ് പൂട്ടിയിടും മൂന്ന് കാറുണ്ടായാലും മൂന്നും ആക്സിഡന്റിലും പിന്നെ ബാങ്കുകാരടുത്തോണ്ടു പോയി രാത്രി ലൈറ്റ് പോലും വീട്ടിലിട്ടില്ല വീട്ടിലിട്ടാൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അകത്തുണ്ടെന്ന് അറിഞ്ഞ് കടക്കാർ കയറി വരും ഫോൺ അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ നമുക്ക് മൊബൈൽ ഫോണില്ല ഈ ക്രൂസേന് വന്നവരെല്ലാം ഉപയോഗിച്ച് പത്ത് എഴുപത്താറായിരം രൂപയുടെ ബില്ല് വന്ന് അവസാനം അത് കൊടുക്കാനില്ലാതെ ഫോണും എടുത്തുകൊണ്ട് പോയി എൻ്റെ വൈഫും മക്കളും ക്യാനഡായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഭവനത്തിൻ്റെ ഒന്ന് വിളിച്ച് പ്രയാസം ഷെയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാന് എന്റെ വീട്ടില് ഒറ്റക്കിരുന്നു അപ്പൊ നമ്മള് പ്രശ്നം വരുമ്പോൾ പിന്നെ കൂടെ വന്നവരൊന്നും കാണിയല്ല ആരും തിരിഞ്ഞു നോക്കാനില്ല അങ്ങനെ വളരെ വേദനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നോളു എന്നുവെച്ചാല് കടം അസുഖം മുഴുവൻ മാറിയിട്ടില്ല ഇപ്പോഴും പ്രശ്നമാണ് പുറത്തിറങ്ങാൻ പാടില്ല കടം കയറുന്നു കമ്പനി രണ്ടും പൂട്ടി കിടക്കുന്നു വീടിന്റെ മുമ്പിൽ വർക്കേഴ്സ് വന്ന് സമരം വളരെ വളരെ അങ്ങോട്ട് അവസാനം പറഞ്ഞില്ലേ എങ്ങനെ ആ രീതിയിൽ രണ്ടു വർഷം എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിരുന്നു ആരുമില്ലാതെ കടം അസുഖം പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ആരുമില്ല വൈഫിൻ്റെ മക്കളെ ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു വ്യക്തി ഒരിടത്തിരുന്നാല് എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമായിരുന്നു പക്ഷെ ഒരു സെക്കൻഡ് പോലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാൻ എന്റെ കർത്താവ് അനുവദിച്ചില്ല എന്നു കഴിഞ്ഞാല് ഞാൻ പറയുന്നത് ഞാൻ വിശ്വാസം വന്നപ്പോള് എൻ്റെ ദൈവം എനിക്കൊരു ഗിഫ്റ്റ് തന്നു സന്തോഷം സമാധാനം പ്രത്യാശ എനിക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവത്തിനെ വിട്ടു വെക്കുന്നു ആ പ്രത്യാശയുടെ മുമ്പോട്ട് പോയി പറഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ എന്റെ ഇത് എന്റെ ശരീരമൊക്കെ നനങ്ങാറായി ഞാൻ പോയി എന്റെ കമ്പനി ഓപ്പൺ ചെയ്തു കമ്പനി പോവാൻ കാറില്ല മൂന്ന് കാറുണ്ടായിരുന്നു വണ്ടിയില്ല ടാക്സി എടുക്കാൻ പത്ത് രൂപ പത്ത് രൂപ വെറും പത്ത് രൂപ അല്ല എന്ന് പതിനായിരൊന്നും അല്ല പോക്കറ്റിലില്ല ഓട്ടോറിക്ഷ പോയാലും നടുവ് സമ്മതിക്ക അവസാനം ബസിൽ പിടിച്ചു നിന്ന് കമ്പനി വരെ പോവും തിരിച്ചു വരും അന്ന് ആഗ്രഹിച്ചില്ല അത്ര ഒരു കാറുണ്ടായിരുന്നു എത്ര നന്നായിരുന്നു പക്ഷെ നമ്മുടെ പ്രാർത്ഥനയൊന്നും എപ്പോഴും ദൈവം കേൾക്കില്ല നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാല് ആ വിഷയം നമുക്ക് അനുവദിച്ചു തന്നാൽ നമ്മളത് അനുഭവിക്കാവുന്ന അവസ്ഥയിലാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കർത്താവ് അനുഗ്രഹം തരുള്ളൂ അന്നൊരു കാർ കിട്ടിയ എനിക്ക് തന്നെത്താൻ ഓടിക്കാൻ പാടില്ല എൻ്റെ നെക്ക് സ്റ്റിഫ തി ത തലതിരിക്കാൻ നോക്കിയാൽ രണ്ടായിരം രൂപ കൊടുത്തൊരു ഡ്രൈവറെ വയ്ക്കാൻ എൻ്റെ ഇല്ല വണ്ടിയും കിട്ടിയില്ല പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭവനത്തിൻ്റെ വരാന്തയിൽ നിന്ന് ഇറങ്ങിയിരിക്കാൻ കൊതിച്ച വർഷങ്ങൾ എനിക്കുണ്ട് എന്നുവെച്ചാൽ ഞാൻ ആ ഗേറ്റിൽ കൂടെ കാണാൻ പോകുന്ന വ്യക്തി ആരാണെന്നുള്ള പേടി എന്തിനും ഒരു ദിവസം വൈകുന്നേരം ഞാൻ നിൽക്കുന്നു ഞാൻ അറിയാത്ത ഒരു വ്യക്തി ഞാൻ വിചാരിച്ചു അറസ്റ്റ് പറഞ്ഞുണ്ട് വന്നു പോലീസുകാരാണോ എനിക്കാതെ ഇനി ഒളിച്ചോടാൻ നോക്കിയല്ലോ ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടെന്ന് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ തിരുവല്ല എന്നാണ് ഞാനൊരു ഓർത്തഡോക്സുകാരനാണ് അയാൾ പറയുക നിങ്ങൾ നടത്തിയ മീറ്റിങ്ങിൽ ഞാൻ എന്നും വന്നിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്ന് നിങ്ങളെ ഒന്ന് കണ്ട അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇന്നാ പറ്റിയെന്ന് പറഞ്ഞു എനിക്ക് മനസമാധാനമായി നടത്തു വന്നു ആദ്യം എന്നോട് തുടങ്ങിയത് ഇപ്പോൾ പോളിന് രണ്ടു മൂന്ന് കാറൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ വണ്ടിയൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വണ്ടിയൊന്നുമില്ല അപ്പം അയാൾ പറഞ്ഞ നോനോനോ പോള് കാറില്ലാന്ന് ഇറക്കാൻ നോക്കാം അതെ ഞാനൊരു കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന്റെ പണം ഞാൻ ബാങ്കിൽ അടച്ചിട്ടുണ്ട് ഇതിവിടെ കിടക്കട്ടെ ഇത് ഉപയോഗിച്ചോ പണം ഉണ്ടാവുമ്പോൾ പരിസന്നോ എന്ന് പറഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചു എൻറെ അമ്മയും അപ്പനോ ചേട്ടനോ അനിയനോ ആരുമല്ല ഞാൻ അറിയാത്ത ഒരു വ്യക്തിയെ എന്റെ കഥാ എനിക്ക് വേണ്ടി ഉപയോഗിച്ചു പിന്നെ ഈ പറഞ്ഞല്ലേ ഈ പ്രശ്നങ്ങളല്ലേ ഈ പ്രശ്നമൊന്നും മാറുന്നില്ല വണ്ടിയൊന്നും കിട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ സാമ്പത്തിക പ്രശ്നം മറ്റു പ്രശ്നങ്ങളൊക്കെ അപ്പോഴ് ഈ എന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ഞാനിന്ന് ചിന്തിക്കിയതാ മാന്യനായിട്ട് മർത്തവുമായി നടന്ന ഈ പെന്തിക്കോസിൽ വന്ന് എന്നെ പറ്റുന്ന രീതിയിൽ ആർമാർത്ഥായിട്ട് വലിയൊരു മീറ്റിംഗ് എനിക്ക് നടത്തി അതിൽ നിന്നോട് പിശാതി ചോദിക്കുക അതിൽ എനിക്ക് വന്ന നഷ്ടങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് നീ രോഗിയായി നീ കള്ളന്നുള്ള പേരുദോഷം നിനക്ക് വന്നു നീ കടക്കാരനായി നിന്റെ ഫാക്ടറികൾ നഷ്ടപ്പെട്ടു നിന്റെ കുടുംബം ലോകത്തിന്റെ നാലും നാല് ഭാഗത്തെ ഇതിൽ നിന്ന് എന്ത് മെച്ചം കിട്ടി ശരിയല്ലേ അതെനിക്കും അങ്ങ് രജിസ്റ്റർ ചെയ്തു കേട്ടോ ആ ദേഷ്യത്തിന് രണ്ടാഴ്ചത്തേക്ക് ചർച്ചിലൊന്നും പോയില്ല എന്താ പ്രാർത്ഥന എന്താ പറഞ്ഞ് വീട്ടിലിരുന്നു പക്ഷെ മൂന്നാമത്തെ ആഴ്ച എന്റെ തന്നെ ദൈവം എന്നെ സമ്മതിച്ചില്ല ഞാൻ പോകാത്ത ഒരു ചർച്ചിൽ തന്നെ പറഞ്ഞു കേട്ടോ അപ്പൊ ചെന്ന വഴി പാർശ്വ പറഞ്ഞു സാറേ എന്ന് സാക്ഷ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ ഭാഷ ഞാൻ സാക്ഷ്യം പറയാനുള്ള മൂട്ടിലല്ല അല്പം ഒന്ന് ആരാധനയ്ക്ക് വന്നതാണ് സാക്ഷ്യത്തിന്റെ സമയം വന്നപ്പോ പാർശ്വ പറഞ്ഞു ആ ഇന്ന് പ്രൊസാർ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് സാക്ഷ്യം പറയുന്നില്ല പക്ഷെ ഇന്ന് ഡോക്ടർ ജോയ് സാക്ഷ്യം പറയുന്നു പാർശ്വ പറയാ ഡോക്ടർ ജോയ് വിശ്വാസി വന്നിട്ട് രണ്ടു വർഷമായി ഇതേ വരെ അദ്ദേഹത്തിന് ശരിക്ക് സാക്ഷ്യം പറയാൻ സമയം കിട്ടിയിട്ടില്ല അടുത്തയാഴ്ച അദ്ദേഹം ഗൾഫിൽ പോവാ അതുകൊണ്ട് ഇന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് എന്നെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു അദ്ദേഹത്തിന് സമയം കൊടുക്കുകയാണെന്ന് പറഞ്ഞു ഞാനത്രയും ശ്രദ്ധിച്ചില്ല ഒരു ചെറുപ്പക്കാർ നോട്ടീസ് സ്റ്റേജിലേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് കൊച്ചിയിലാണ് ഞാൻ ഡോക്ടറാണ് എൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ ഡോക്ടേഴ്സാണ് അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എനിക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ആക്സിഡൻറ്റ് എൻ്റെ അരക്ക് കീഴ്പ്പെട്ട് തളർന്നുപോയി ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയനുസരിച്ച് ഞങ്ങൾ പോയി ട്രീറ്റ് ചെയ്യാൻ എല്ലാം പോയി ട്രീറ്റ് ചെയ്ത് പക്ഷേ തളർന്നുപോയി പത്ത് മുപ്പത് വയസ്സോള അദ്ദേഹത്തിന് അങ്ങനെ വളരെ നിരാശയോടും വേദനയോടും കൂടി എന്റെ കാണത്തിൽ ഇരിക്കുമ്പോള് അതിന് പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് ടെ റീനാൻ എറണാകുളത്ത് നിന്ന് മീറ്റിങ് നടത്തി അവിടെ വെച്ച് ഞാൻ അത്ഭുതമായി സൗഖ്യം പ്രാപിച്ചിരുന്നു അപ്പഴാണ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട് ആ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോ സ്റ്റേ ആ മുമ്പില് ചേ ഒരു യെല്ലോ ഷർട്ട് ഒക്കെ ഇട്ട് മക്കളും അപ്പനും ഒക്കെ അമ്മയും കൂടെ കൂടിയാലും ഭാര്യങ്ങളുടെ കൂടി പൊക്കുന്ന പൊക്കാൻ ശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു ഇതെനിക്ക് വേണ്ടിയൊരു എനിക്ക് തറകിട്ടോ ഞാൻ വിചാരിച്ചു എന്റെ ദൈവം ഞാൻ ഇത്രമാത്രം നിന്നെ അവിശ്വസിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ കർത്താവിന്റെ കരുതിൽ അത്ര ആത്മീയമായിട്ട് പോലും തളർന്നിരുന്ന അവസ്ഥയിൽ ഞാൻ പോവാതിരസ്ഥാത്ത എന്നെ കൊണ്ടുപോയി തലേ ദിവസം എനിക്ക് വേണ്ടി ഒരു സാക്ഷ്യത്തെ ഒരുക്കിക്കൊണ്ടുവന്ന എൻ്റെ കർത്താവ് ആ കർത്താവിൻ്റെ കരുതൽ അത്ര ശക്തം ദൈവം പിന്നെയും കേരള അല്ലേ പൂട്ടി കടന്ന കമ്പനി രണ്ടു വർഷമായ പൂട്ടി കടന്ന് തുറന്നു കൊടുത്ത് വർക്കേഴ്സ് സഹകരിക്കുക അവർ ഇ എസ് ഐ ലീവെടുത്ത് വേറെ ജോലിക്ക് പോകും നമ്മുടെ ജോലി എനിക്കാണെങ്കിൽ ഓരോ വർക്കും പത്തും എൺപതും എൺപതൊണ്ണൂറ് ലക്ഷം രൂപയുടെ വർക്കുകളാണ് അതിനൊക്കെ ടൈം ഫാക്ടർ ഫാക്ടറാണ് അത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഒന്ന് കമ്പനിക്ക് പേര് കൂടാതെ പെനാൽറ്റി വരും ഇതുവരെ സമ്മതിക്കുക അപ്പൊ അവിടെ പ്രശ്നമായി ഞാൻ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സഹകരിച്ചാൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടാണ് ഞാൻ കേരളത്തിൽ ഇത്രയും അതിന് കൂടുതൽ പോകാനൊക്കെ അല്ല എനിക്ക് ഇറ്റ് അവര് പക്ഷെ സഹകരിച്ചില്ല അവസാനം കമ്പനി രണ്ടും കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകാന്ന് വെച്ചു കോയമ്പത്തൂർ പോയി ഒരു ബിൽഡിംഗ് ആർപ്പാട് ചെയ്തു ആ എന്റെ മിഷനറി ഇരിക്കുന്നത് ചേർത്തലെയും കളമശ്ശേരിയും പത്തും അൻപതും ടൺ ഭാരമുള്ള മില്ലിങ് മെഷീൻ്റെ ഇത്തും കേരളത്തിന്റെ അവസ്ഥയിൽ അത് തൊട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ തല്ലിക്കൊലി തല്ലിക്കൊല്ലും പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ സംഭവിച്ചെന്ന് രണ്ട് രാത്രിയുണ്ട് സർവ്വ മിഷണറിയും കോയമ്പത്തൂർ പറ്റിച്ചു കോയമ്പത്തൂരിന്ന് ഒരു ഗ്രൂപ്പ് വന്ന് അവർ തന്നെ കൊടുത്തോണ്ട് പോയി തിങ്കളാഴ്ച എൻ്റെ കമ്പനി നോട്ടീസ് നോട്ടീസൊരു കമ്പനി പൂട്ടിന്ന് അന്ന് തന്നെ കോയമ്പത്തൂര് എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും കഥാവ് അനുവദിച്ചു ഞാൻ ഇവിടുന്ന് പോയത് എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കട്ടില് ഈ ചർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പാ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒരു സ്റ്റീൽ ഗ്ലാസ്സുമായിട്ടാണ് അത് എൻ്റെ കമ്മിയുടെ മൂലയില് കട്ടിലും പാ അവിടെ കിടന്ന് ജോലി കഴിക്കുക എൻ്റെ ക എൻ്റെ വർക്കേഴ്സ് ഉണ്ടാക്കി തന്ന കഞ്ഞീം പയറും കപ്പയും മുളകി ആലശം കഴിച്ച് അവിടെ കിടന്ന് ജോലി ചെയ്യിക്കാൻ തുടങ്ങി എയർ കണ്ടീഷൻ കാറിലും എയർ കണ്ടീഷണർ റൂമിലും ഒക്കെ നടന്നതെച്ചാൽ ഞാൻ ദൈവം കിടക്കുന്നു കമ്പനിയുടെ ഫ്ലോറിൽ പൊടി തിരിച്ച് അന്നും എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു ഇന്നല്ലേ നാളെ എൻ്റെ ദൈവം എന്നെ വിടിവിക്കും ഇതാണ് എന്നെ മുമ്പോട്ട് നടത്തിയത് അന്നും ഞാൻ പറഞ്ഞു കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി എൻ്റെ കർത്താവ് എന്നെ വിച്ച സാക്ഷ്യം പറയും മരണത്തിൽ നിന്ന് വിടുവിച്ച സാക്ഷ്യം പറയും കടം ഉണ്ടെന്ന് കടം ഉണ്ടെന്ന് പറഞ്ഞാൽ പിരിക്കാൻ ഇറങ്ങിയേക്കാന്ന് പറയാം അതുകൊണ്ട് മാത്രം പറയല്ല പക്ഷെ പറ്റുന്നിടത്ത് പോയി എൻ്റെ കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടിച്ചു അങ്ങനെ കേരളത്തിന്റെ മിക്കവാറും സ്ഥലങ്ങൾ അങ്ങനെ ഈ സമയത്തിനുള്ളിൽ ഏകദേശം ഇരുന്നൂറ് പേരെയോളും രക്ഷയിലേക്ക് നയിക്കാൻ എൻ്റെ സാക്ഷി ഉപകരിച്ചു അത് എന്നുവച്ചാല് ആരെങ്കിലും എൻ്റെ അന്ന് അന്ന് സി ഡി അന്ന് യൂട്യൂബും മറ്റു കാര്യങ്ങളൊന്നും അല്ലല്ലോ സി ഡിയിലാ അപ്പൊ ഇത് കേട്ടിട്ട് എന്നെ വിളിക്കും ഞാൻ അപ്പൊ അവരെവിടെയാണേലും അമേരിക്കയിലാണേലും കാനഡയിലാണേലും എവിടുന്നാണേലും വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു മണിക്കൂർ അവരോട് സുവിശേഷം പറയും അങ്ങനെ അവിടെ വെച്ച് തന്നെ അവരെ സമർപ്പിച്ച് അങ്ങനെ പത്തിരുന്നൂറ് പേരേലും ആ സമയത്തിനുള്ളിൽ ഏതാ ഈ സമയത്തിനുള്ളിൽ ഈ രണ്ടു കമ്പനി കോയമ്പത്തൂർ കൊണ്ടുപോയി കഴിഞ്ഞ ഞാൻ നമ്പോട്ട് നയിക്കാൻ കട്ട അവസരം ഒരുക്കി അങ്ങനെ പോയി ആദ്യത്തെ രണ്ടു വർഷം കിട്ടും ഞാൻ പറയാൻ പോകുന്ന എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ആദ്യത്തെ രണ്ടു വർഷം കൊണ്ട് അത്യാവശ്യമുള്ള രണ്ടു കോടി രൂപ കടം തീർക്കാൻ കർത്താവ് അവസരം ഒരുക്കി ഇപ്പിൽ എല്ലാ കടം തീർത്ത് തൊള്ളാശിയിലെ ഒരു ഇരുപത്തഞ്ച് ഏക്കർ തെങ്ങും തോട്ടം ആക്കാനുള്ള സ്ഥലവും വാങ്ങിച്ചു ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അല്ല അത് ഞാൻ പിന്നീട് പറയാം പിന്നെ തീർച്ചയായിട്ടും മരിച്ചു പോകും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും നടക്കുക എന്ന് പറഞ്ഞ ഞാൻ അതിന് ശേഷം ഏഴര ലക്ഷം എന്നത്തോടു കൂടി പറയുന്നത് സോറി എട്ട് ലക്ഷം കിലോമീറ്ററോളം ഞാൻ ഡ്രൈവ് ചെയ്തു ഞാൻ എപ്പോഴും ഞാൻ ആ ഡ്രൈവേഴ് എന്ന ഡ്രൈവേഴ്സിന് ഉപയോഗിക്കാ പത്തു പതിനഞ്ചും കിലോമീറ്റർ നടക്കാൻ ആരോഗ്യം തന്നു അത് ഇന്നും രാവിലെ റിക്രിയേഷൻ സെന്ററിൽ പോയി ആറേഴ് കിലോമീറ്റർ നടന്ന് അതുപോലെ വെയിറ്റ് ലിഫ്റ്റിങ്ങും ഒക്കെ ചെയ്തിട്ടാ വരുന്നത് അതുപോലെ ആരോഗ്യം കിടക്കാതാണ് പിന്നെ ഈ പറഞ്ഞല്ലേ നഷ്ടപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വാഹനങ്ങളൊക്കെ അതൊക്കെ മെയിൻമെറ്റീലാണേലും അതിലെന്നും ദൈവം തടസ്സം എല്ലാം കിട്ടി ഈ വേറൊരു അത്ഭുതം കൂടെ നടന്നു എന്ന് വെച്ചാൽ അത്ഭുതം ഒന്നല്ല പറയുന്ന അതിലെ ഈ ഈ സിപ്റ്റിസിയമയ്ക്ക് അതിശക്തമായ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കുന്നത് നൂറുകണക്കിന് ഇഞ്ചക്ഷൻ എൻ്റെ രണ്ട് സൈഡിലും വന്നു അത് ഒരു സൈഡിൽ മാസമായിട്ട് വന്നിട്ട് അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കീറിക്കളയൻ വന്നു അതുപോലെ ആൻറ്റിബയോട്ടിക്സ് ശരീരത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ബ്രെയിൻ ചൂടാകാൻ തുടങ്ങി എൻ്റെ മുടി പുഴിഞ്ഞു പോകാൻ തുടങ്ങി ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് എൻ്റെ മുടി വാരിക്കളയമായിരുന്നു ഞാൻ എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല ഇപ്പോഴേ ഈ എനിക്കിപ്പോഴെ ഈ ഫെബ്രുവരി അടുത്ത ഫെബ്രുവരിൽ എഴുപത്തിയെട്ട് വയസ്സാകും ഇതിൽ കൂടുതൽ വെക്കാത്ത മുടി വേണം ഒരു തലമുടി പോലും നഷ്ടപ്പെടാൻ അനുവദിക്കാത്ത കഥ വേറെയുണ്ട് ഞാന് എറണാകുളത്ത് നിന്ന് സോട്ടോഫ് ഒളിച്ചു ഓടിയ വ്യക്തിയാണ് കല്ലറിയപ്പെട്ടതാ പിൽക്കാലത്ത് എന്റെ ദൈവം എന്നെ മാനിച്ചത് കോയമ്പത്തൂരല്ല തിരിച്ചെറണാകുളത്ത് എറണാകുളത്ത് കൊണ്ടുവന്ന് തൊണ്ണൂറ്റിയെട്ടില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ റേനാഥ് ബോങ്കയുടെ മീറ്റിംഗ് നടത്തിയ അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടില് വേറൊരു മീറ്റിങ്ങും ഓർഗനൈസ് ചെയ്യാൻ എൻ്റെ കർത്താവ് എനിക്ക് അവസരം തന്നു ഞാൻ പറഞ്ഞു വരുന്നെന്നാണ് ക്രൂസിയുടെ ഒക്കെ അവിടെ നിൽക്കട്ടെ എറണാകുളത്ത് അവമാനിക്കപ്പെട്ടിട്ട് കോയമ്പത്തൂർ കൊണ്ട് മാനിക്കുന്നതല്ല നമ്മുടെ ദൈവം എറണാകുളത്ത് അപമാനിക്കപ്പെട്ടാൽ എറണാകുളത്ത് തന്നെ മാനിക്കുന്നത് നീ എവിടെ അപമാനിക്കപ്പെടുന്നു അവിടെ തന്നെ മാനിക്കുന്ന ദൈവം അതാണ് ദൈവത്തിന്റെ വിശ്വസത ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ ക്രൂസിയറിന്റെ കാര്യമാണ് അപ്പൊ എങ്ങനെയാ ഞാൻ ലാൻഡ് ഏത് എന്റെ കടമല്ല ഏകദേശം തീർപ്പ് അപ്പൊ എൻ്റെ വൈഫ് ഏർ ഏകദേശം പോരാനായിട്ട് നാട്ടിലേക്ക് പോരാനായിട്ടൊക്കെ റെഡി ആകാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെയ്നാ ബോങ്കെ രണ്ടാമത് തന്നെ വിളിക്കുന്നു അവർക്ക് രണ്ടായിരത്തി എട്ടില് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ എന്നോട് തന്നെ ഞാൻ സോർട്ട് ഓഫ് ഞാൻ അത് എഗ്രി ചെയ്യുന്ന വെച്ചാല് ഇതിൽ ദൈവത്തിന്റെ എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി വൈഫും മക്കളും കൂടെ നമ്മൾ ഒന്ന് പഠിച്ചില്ല ഇനിയും അത് വേണോ എന്ന് കേട്ടിട്ട് എന്നാലും ഞാൻ പറഞ്ഞു സാറിയില്ല ലെറ്റസ്റ്റ് ഡ്യൂസ് അത് അവരിങ്ങോട്ട് വയ്ക്കുക തിരുവനന്തപുരം ഇവിടെ കള്ളം എന്നൊക്കെ വിളിച്ചിട്ടും എന്നെ തന്നെ വിളിച്ചല്ലോ കേരളത്തിൽ വേറെ ആളില്ലാന്നിട്ടല്ലോ അപ്പൊ അതിന് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് ഞാൻ അവര് അവര് വന്നു അവര് റിപ്രസെന്റേറ്റീവ് വന്നു അവര് സ്ഥലം ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഐ വിൽ റേസ് ആസ് ആസ്മച്ചാൻ ഞാൻ എന്നാൽ കഴിയുന്നത് ഫണ്ട് ഞാൻ റേസ് ചെയ്യാം ബാക്കി നിങ്ങൾ നിങ്ങളതായിരുന്നു അപ്പൊ അവർ പറഞ്ഞു അവർക്ക് ഇരുമ്പനത്ത് വെച്ചാൽ മീറ്റിങ് അതായത് എറണാകുളത്ത് ഇരുമ്പനത്തു വെച്ച് മീറ്റിങ് നടത്താം അവിടെ കൂടുതൽ ഗ്രൗണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞ അവിടെയൊക്കെ ചെലവ് കൂടുതലാ കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ടില് ഏഹ് അന്ന് ലേബറിന് നൂറ് രൂപയുള്ളായിരുന്നു ഇപ്പൊ അവടെ എല്ലാ ഇപ്പൊ എഴുനൂറ് എണ്ണൂറ് രൂപയാ അപ്പൊ ചെലവൊക്കെ കൂടുതലാ അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ആവശ്യത്തിന് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ അങ്ങനെയാ ഇൻപനത്ത് സ്ഥലമെടുത്തു ഈ തൊണ്ണൂറ്റിയെട്ടിൽ കണ്ട സഹകരണം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടില്ല എൻ്റെ കാരണമുണ്ട് എനിക്കത് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ് ഞാൻ അതിന് എനിക്ക് അത് വലിയ അത്ഭുതം തോന്നിയില്ല എന്നുവെച്ചാൽ അവരുടെ താല്പര്യത്തിന് എനിക്ക് നിൽക്കുക എന്നുവെച്ചാൽ ഞാൻ എതിർ കണ്ട എതിർപ്പിന്റെയൊക്കെ കാരണം ഇവർ ചിന്തിച്ചിരുന്നത് എന്നെ ഞാൻ ഒക്കെ ചിരിച്ചു നടക്കുന്ന വ്യക്തിയാണ് സിമ്പിൾ ആയിട്ട് ആക്ട് ചെയ്തു അപ്പൊ ഇവര് ചിന്തിച്ചു ഞാനൊരു പുതിയ വിശ്വാസിയ എന്നെ ഏത് രീതിയിലും വളയ്ക്കാമെന്നൊക്കെ ഒരു ചിന്ത വന്ന് പക്ഷെ ഇത് ഒന്നിനൊന്ന് ഞാൻ സ്ട്രോങ് ആയത് ഇവർക്ക് ആ ഒരു അപ്രതീക്ഷിതമായ ഒരു ബുദ്ധിമുട്ടായി അതിൻ്റെ എതിർപ്പായി കാണുന്നുള്ളു എന്നുവെച്ചാല് രണ്ട് പേരെ അവിടെയൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും അല്ല അത് എന്നുവെച്ചാല് എങ്ങനെയെങ്കിലും നമ്മളെ അടിച്ചൊതുക്കുക അതാണ് എന്നുവെച്ചാല് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാല് എൻ്റെ ഇതേപോലെയുള്ള ആത്മീയ പ്രവർത്തനത്തില് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സം മറ്റുള്ളവരെ കൊണ്ടൊന്നും എനിക്കൊരു തടസ്സം ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ ക്രൂസൈഡ് നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ബി ജെ പി കാരൻ്റെ സ്ഥലത്താണ് അവര് ഫ്രീ ആയിട്ട് തന്നത് ആദ്യത്തേയും മീറ്റിങ്ങിലും അവരുടേതായ ഒത്തിരി സഹകരണം ഉണ്ടായിരുന്നു അപ്പോഴേ പക്ഷെ അവിടെ എല്ലാ എതിർപ്പും ഞാൻ കണ്ട നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളൂ ഇതേവരെ ഞാൻ നടത്തിയിട്ട് എന്തെല്ലാം പ്രവർത്തനം ഉണ്ടായിരുന്നു അപ്പൊ അത് എൻ്റെ സാരൻ്റെ അത് ഞാൻ നേരത്തെ ഒരുവിധമൊക്കെ കണ്ടിരുന്ന ചില അതുകൊണ്ടാണല്ലോ ഞാൻ വിശ്വാസിച്ച് വരാൻ തന്നെ താമസിച്ച് പോയത് അപ്പൊ മീറ്റിംഗ് എല്ലാം ഇപ്പൊ പഴയ പഴയ ആൾക്കാർ ഒത്തിരി പേര് സഹകരിച്ചില്ല എന്നാലും നല്ല രീതിയിൽ അങ്ങ് നടന്നു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തു തൊണ്ണൂറ്റി എട്ടില് കണ്ട മോഖയല്ല രണ്ടായിരത്തി എട്ടിൽ ഞാൻ കാണുന്നത് അവരുടെ രീതികൾക്കൊക്കെ ഒത്തിരി വ്യത്യാസം വന്നു ഇൻവോൾവ് ചെയ്യിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാനത് ഇഗ്നോർ ചെയ്തു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു മീറ്റിങ്ങിന് സമയത്ത് മഴയുണ്ടായിരുന്നു പിന്നെ ഈ മെസ്സേജ് എല്ലാം തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന മെസ്സേജുകൾ തന്നെ സെയിം മെസ്സേജുകളാണ് ഓ വന്നത് അപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഒരു ഒരിക്കലും ഒരു മെസ്സേജ് കേട്ടാൽ നമ്മുടെ ആളുകൾക്ക് ഓർമ്മ നിൽക്കും അപ്പൊ കുറച്ച് ആളുകളുടെ വരവ് കുറഞ്ഞു പിന്നെ മഴയുടെ ശൈല്യം പക്ഷെ അവിടെ വിജയിച്ചത് ഫയർ കോൺഫറൻസാണ് ഇരുപത്തയ്യായിരം പേര് രജിസ്റ്റർ ചെയ്തതാണ് ഫയർ കോൺഫറൻസിൽ പങ്കെടുത്തത് എനിക്ക് തോന്നുന്നു അത് സീഫാന്റെ ബോഗയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫയർ കോൺഫറൻസ് ആയിരുന്നു അവധാനഗ്രഹമായിട്ട് നടന്നു സൺഡേ ആയി അവസാന ദിവസത്തേക്ക് അടുക്കുക ഏഹ് അപ്പോൾ വൈകുന്നേരം അവരുടെ കോർഡിനേറ്റർ എന്നോട് വന്നു പറഞ്ഞു ഇന്ന് ഡോക്ടർ സ്റ്റേജിൽ സ്ഥലം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്നെ നിർബന്ധിച്ച് അവിടെ പറഞ്ഞു വിട്ടു പക്ഷെ ഈ മീറ്റിങ്ങിൽ അയാളെ എന്ന് പറഞ്ഞു ഒരു സഹകരണം എനിക്ക് തന്നിട്ടില്ല നോട്ടീസ് പോലും കൊടുക്കാൻ എന്നെ അനുവദിച്ചില്ല അവിടെ ഒരു ബാനർ പോലും വെട്ടിച്ചില്ല ആ സമയത്ത് അങ്ങനെ ഒരാളെ ഞാൻ ഇപ്പം സ്റ്റേജിൽ കയറ്റിയിരുത്തിയാൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ പാവപ്പെട്ടവര് ആ ചിളിക്കിടെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് മഴയെന്നാണ് ഞാനത് ഫെയർ അല്ല നാളെ എനിക്ക് ഇവരുടെ മുമ്പില് ഇവരോട് കൂടി ചെയ്യണ്ട പ്രവർത്തിക്കണ്ട അയക്കനോട്ടല്ല ഞാനത് ചെയ്യാന്നു പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അപ്പൊ ഇതിന്റെതൊക്കെ ഇദ്ദേഹം എന്താ പറയുക ആ ബോങ്കെ കോട്ടയത്തെയല്ലെന്ന് പറഞ്ഞ സൺഡേ മോർണിംഗിൽ കോട്ടയത്തെയല്ലെന്ന് പറഞ്ഞ ഒരു പരസ്യം പക്ഷെ ബോങ്കോട്ട് പോയില്ല പക്ഷെ ഇവരുടെ സപ്പോർട്ടേഴ്സ് അവിടെ ചെന്നു തിരിച്ചു വന്ന അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്തെന്നാണ് എന്റെ അറിവ് നല്ല അപ്പൊ എന്നോട് പറഞ്ഞു അയാളെങ്ങടെ സഹകരിപ്പിച്ചാല് ഇവിടെ നല്ല ആൾക്കൂട്ടം എന്നാണ് ഞാൻ പറഞ്ഞു ഇവിടെ വേറൊരു നെർസറി ഉണ്ട് അവരെ സഹകരിപ്പിച്ചാൽ ഇതിൽ കൂടുതൽ ആൾ വന്നിരിക്കും പക്ഷെ അതെന്റെ രീതിയല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ബോങ്കയുടെ താല്പര്യം ഞാൻ പറഞ്ഞു ബോങ്കയെ എത്ര താല്പര്യപ്പെട്ടാലും ഞാൻ ഈ മീറ്റിങ്ങിന്റെ ജനറൽ പ്രോക്രേറ്ററ അദ്ദേഹം ഈ സ്റ്റേജിൽ വരില്ലെന്നോ പിന്നെ അവർക്കൊന്നും പറയാനൊക്കെയുള്ളു പക്ഷെ എനിക്കറിയായിരുന്നു ഇദ്ദേഹം ഈ ബോങ്കയുടെ ചു തോളു വരും എന്നുള്ളത് മനസ്സേ അപ്പൊ ഞാൻ കമ്മിറ്റി എനിക്ക് പോയി ഉണ്ട് കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഇങ്ങനെ വരുന്നാല് മുമ്പിക്കൊണ്ട് ചേറെ കൊണ്ടേ താഴെ കൊണ്ടേരുത്തിക്കളാമ ഇങ്ങനെ വന്നു അതുപോലെ തന്നെ മുമ്പിക്കൊണ്ടേയിരുത്തി അങ്ങനെ പെട്ടു പക്ഷെ മീറ്റിങ്ങില് മീറ്റിംഗ് മീറ്റിങ്ങെല്ലാം കഴിഞ്ഞു സോ അപ്സെറ്റ് എന്നുവച്ചാൽ എന്നോടൊരു യാത്ര പോലും നന്ദി പോലും പറയാതെ അവര് സീഫാൻ ടീം അവിടെ പോയി ഒരു മാസം കഴിഞ്ഞ് വന്ന് കണക്ക് തീർക്കാന്ന് പറഞ്ഞു പോയി ഒരു മാസം കഴിഞ്ഞൊന്ന് കണക്ക് നോക്കി ഇപ്പോൾ ഒന്നര കോടി രൂപ കടവുണ്ട് അപ്പൊ പല ലെറ്ററുകൾ അയച്ചു ഫോൺ കോൾ അയച്ചു ഇതിനൊന്നും ഇല്ല എനിക്കാണെങ്കിൽ അപ്പൊ ഇതിന് എന്റെ വൈഫ് എന്റെ കടം തീർന്ന് വരാനിരുന്നതാ അപ്പോഴാണ് നാട്ടിൽ നിന്ന് അന്നകണ്ഠം സിസ്റ്റർ ഇവിടെ വന്നിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു പോകാറായിട്ടില്ല എന്തോ പ്രശ്നമുണ്ട് തടസ്സമുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ ആയിട്ട് കണ്ടിന്യൂ അപ്പൊ എട്ടു വർഷം എന്റെ കടം തീർക്കാനായിട്ട് എന്റെ വൈഫ് അവിടെ താമസിച്ചു അപ്പോൾ വൈഫിനും ഇങ്ങോട്ട് വരാനൊക്കെ എന്ന് എന്നുവെച്ചാല് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം എന്റെ വൈഫ് എന്നോട് മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് പ്രീമിയം ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ അവരുടെ ഗെസ്റ്റിന് യാത്ര ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ അപ്പൊ അന്നത്തെ കാലത്ത് ബെൻസ് കാർഡും അങ്ങനെയുള്ള ഒന്നും കേരളത്തിൽ അത്ര അവോംബെന്നോ ഡൽഹിന്നോ ഒക്കെ അല്ല ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുത്തി കൊടുത്തു ഇവരതിന്റെ പണം കൊടുക്കാതെ പോയി മീറ്റിങ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിക്ക് അഞ്ചിട്ട് ഗുണ്ടകൾ വീട്ടിൽ കയറി വന്നു അവർ ടാക്സിയുടെ പൈസ തരാൻ പോയി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അത് വയ്ക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് ശരി അവർ പേ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അവർ സമാധാനിപ്പിച്ച് വിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവരത് വാങ്ങിച്ചെടുത്തു പക്ഷേ എൻ്റെ ഒന്നരക്കോട്ടി രൂപ അവിടെ നിൽക്കുക സാ പല രീതിയിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അവസാനം പറഞ്ഞിൻ്റെ ഈ ഇപ്പം എല്ലാ ആളുകളിലെല്ലാം എൻ്റെ കെയർ ഓഫിലാണ് അവിടെ ഈ പണം മുടക്കിയിരിക്കുന്നത് ഇപ്പൊ പന്തലിട്ടവരാണേലും സൗണ്ട് സിസ്റ്റം തന്നവരാണേലും എൻ്റെ പേഴ്സിൻ്റെ ഏർപ്പാടാണ് മനസ്സായില്ലേ അപ്പോഴേ ഇത് ഇവരൊക്കെ ഇങ്ങനെ പ്രശ്നം തുടങ്ങി അപ്പം അതിൽ തന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യം ഉണ്ടായിരുന്നു ഫുഡ് ഏർപ്പാട് ചെയ്തത് അമ്പിസ്വാമി എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല അതെ അവർ സാധാരണ അവർ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിക്കാൻ ഞങ്ങൾ അതൊന്നും ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങളുമായിട്ട് ഏർപ്പെടുത്തുക അഡ്വാൻസ് ഒന്നും വേണ്ടതാണ് എൻ്റെ വൈഫ് ആദ്യത്തെ ദിവസം വൈഫും എൻ്റെ നെഫ്യൂവും കൂടെ കുറച്ച് അഡ്വാൻസ് കൊടുക്കാനായിട്ട് അവർ ചെന്നപ്പോൾ അവർ പറയാ എൻ്റെ ആൻറ്റി നിങ്ങൾക്ക് ഇതിൽ പറ്റിയ നഷ്ടം വരും എന്നുവെച്ചാൽ എന്താന്ന് ചോദിച്ചു അല്ല ഈ അതിൽ കുറെ പാസ്റ്റർമാർ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കൂപ്പൺ അടിച്ചിട്ട് അവിടെ നിന്ന് അത് വിൽക്കുന്നുണ്ട് നിങ്ങളത് പറ്റിയ നഷ്ടത്തിലേക്ക് പോകും ശരിയായിരുന്നു നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഫുഡിന് വേണ്ടി മുടക്കിയിട്ട് കിട്ടിയത് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തു അപ്പോഴേ ഈ എല്ലാം കൂടെ ഒന്ന് എനിക്ക് തലവേദന എന്നുവെച്ചാൽ എന്താ കടം തീർന്നു ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പണം ഞാൻ ഇതിലേക്ക് ഒരു ചെക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് അവസാനം ഇവിടെ പിന്നെ കാണ്ട എന്ന് ഒരു വിളിച്ചു പറഞ്ഞു ബോംഖെ ഇവിടെ വാൻകൂറില് ഫണ്ട് റേസിങ് വരുന്നുണ്ട് അതുകൊണ്ട് വന്നാല് മീറ്റ് ഹിം പേഴ്സൺ അപ്പൊ ഇതിന്റെ ഇടക്ക് കോട്ടയത്തൊരു കോടതി എന്നെ ഒരു പാസ്റ്റർ ഇങ്ങളെ ഒരു ചെക്ക് കേസിൽ ഒരു വർഷത്തേക്ക് കഠിന തടവനുശേഷിച്ചു അവിടെ ജാമ്യം എടുത്ത് നടക്കുക അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ എല്ലാ ഒരു സ്റ്റേറ്റ്മെന്റൊക്കെ ഉണ്ടാക്കി അപ്പൊ മീറ്റിംഗിൽ ഞാനും എന്റെ രണ്ടാമത്തെ മോളും കൂടെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്നതെല്ലാം കൊച്ചിൻ ക്രൂസീറിനെ പൊക്കി അതിൻ്റെ പടങ്ങളും ഇത് ഏറ്റവും മോശമായിരുന്ന എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇവരെ പൊക്കി കാണുക കഴിഞ്ഞാൽ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ എന്റെ മോള് മുൻകോട്ട് ചെന്ന് അപ്പൊ മോളൊക്കെ രണ്ടു വഴി പറഞ്ഞു ആ ഡാഡി എന്റെ അസുഖമായിരിക്കണം ഡാഡി കണ്ട് പറയലുണ്ട് ഡാഡിയുടെ ഡെത്ത് തന്നിട്ടുണ്ട് ഇതിന് മറുപടി തരണം പെട്ടെന്ന് പറഞ്ഞ് വളരെ കാര്യമായിട്ട് പെട്ടെന്ന് അത് ഇനി പിന്നെ ഞാനും ചെന്നു ഈ ലെറ്റർ ഉറഞ്ഞോടെ ഞാൻ കൊടുത്തു പുതിയ കാര്യമായിട്ട് കേട്ടു പിടിക്കുകയൊക്കെ ചെയ്ത് ഞാനിപ്പോ പൂരം ചെയ്തു തിരിച്ച് ഞാൻ എറണാകുളത്ത് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുന്നത് ഡൽഹിന്നൊരു മുസ്ലിം ലോയറുടെ ലീഗൽ നോട്ടീസാണ് ഇനി ഞാൻ അവരെ ഫിനാൻഷ്യലി ബോദറി ചെയ്താൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് അതേക്കാലം നമ്മള് ഉടങ്ങിയതല്ലേ നമുക്ക് നമുക്ക് സമൂഹത്തിൽ ഒരു സ്റ്റാൻഡുണ്ടല്ലോ നമ്മൾ പറഞ്ഞു വീട് വില്ക്കാം അല്ലെങ്കിൽ തോട്ടം വിൽക്കാം രണ്ടും വിൽക്കുന്നില്ല അവസാനം മുസ്ലിം ഭയ്യൻ വന്ന് എൻ്റെ ഈ തോട്ട വാങ്ങിച്ച് എല്ലാവരെയും വിളിച്ച് അവരുടെ പൈസ എല്ലാം കൊടുത്ത് കടന്നിട്ടു മുസ്ലിം ഭയ്യൻ എന്നോട് പറഞ്ഞു സാറ് എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് പറഞ്ഞു സാറ് അബുദാബിയില് പറഞ്ഞു ക്യാമ്പുകളിൽ വിസിറ്റ് ചെയ്യണം അവിടെ പോയി സാക്ഷ്യം പറയണം അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഒരു വരെ എനിക്ക് റൂം വിസ അറേഞ്ച് ചെയ്തു ബാക്കി എക്സ്പെൻസ് ഒക്കെ അറേഞ്ച് ചെയ്തോളാം അങ്ങനെ ഞാൻ ഒരു മാസത്തേക്ക് അവിടെ പോയി അവിടെ പോയി ഒരു ഹി ഒരു മുപ്പത് പേരെ ഒരു മുസ്ലിമിനെ ഒരു ഹിന്ദു അടക്കം മുപ്പത് പേരെ രക്ഷയിലേക്ക് നയിക്കാൻ അന്നും എനിക്ക് അവസരം തന്നു അങ്ങനെ വന്ന് തിരിച്ചു വന്ന് ഏർ കാര്യങ്ങൾ എല്ലാവരും നോർമലായാലും അപ്പൊ വൈഫ് അത് കഴിഞ്ഞു അപ്പൊ അതിനു വേണ്ടി ഏകദേശം നാലു വർഷം ഈ ക്രൂസേറിൻ്റെ കളം തീറ്റാൻ വേണ്ടി സമയം എന്റെ വൈഫ് ഇവിടെ ചെലവഴിച്ചു അങ്ങനെ എട്ടും നാലും പന്ത്രണ്ട് വർഷം ഞാനും എൻ്റെ വൈഫും അവിടെ ഇവിടെ ജീവിച്ചു വളരെ പ്രതിസന്ധി അവർക്ക് പറയുന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടാവോട്ടെ അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ ബോംബെന്ന് ഒരു ഗ്രൂപ്പ് എന്നെ വന്ന് ഈ രണ്ടാമത്തെ ക്രൂസേനില് ഹെൽപ്പ് ചെയ്തായിരുന്നു ഈ അവരെ ബലിഹെന്നെ ഒക്കെ കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ അവർക്ക് അറിയായിരുന്നു എന്നെ ഇവര് കളിപ്പിച്ചു നോക്കുന്നത് ബോങ്കെ ടീ അവര് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബോംബേക്ക് ബോംബേല് വരണമെന്ന താല്പര്യം പറഞ്ഞിട്ട് പോവറീസ് എന്ന് പറയുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി ബോംബെ ഇന്ത്യയിൽ വരേണ്ട ആവശ്യമില്ല കാലം കഴിഞ്ഞു പോയി ഇനി നമ്മുടെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടോ അത് മതി എന്ന് പറഞ്ഞു അല്ല ഒരു താല്പര്യം അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒരു താല്പര്യമുണ്ട് എൻ്റെ അഭിപ്രായം അവൾ സമ്മതിച്ചെങ്കിലും ഞങ്ങളത് ചെയ്യുള്ളു ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചിട്ട് അത് ചെയ്യണ്ട ഞാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം എങ്ങനെ വിസ കിട്ടണമെന്നും എങ്ങനെ കിട്ടാതിരിക്കാവും എനിക്കറിയാം എനിക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനും അറിയാം പക്ഷെ എനിക്ക് തോന്നി പണം വേണ്ട പണം ഞാൻ എൻ്റെ കടവെല്ലാം തീർത്തു എനിക്കൊരു റിപ്ലൈ കിട്ടണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതിന് എനിക്ക് റിപ്ലൈ തരണം അല്ലാണ്ട് പേരെ എന്റെ പണം തന്നെ അവരെ ആവശ്യമില്ല അങ്ങനെ അവര് നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം എൺപത് ലക്ഷം രൂപ തന്നെ ആ കാര്യം തീർത്തു പിന്നെ അദ്ദേഹത്തിന് ക്രൂസൈഡ് നടത്തി കൊച്ചിങ് ക്രൂസൈഡ് കഴിഞ്ഞ് ഒരു ക്രൂസൈഡ് പോലും നടത്താൻ അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെ പോയി അപ്പോഴേ ഇതിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കടന്നുപോയ ഞാന് പറഞ്ഞല്ലേ എനിക്ക് ക്യാൻസർ വന്നു സൗഖ്യയായി മൂന്നാൻഡിയോപ്ലാസി രണ്ടാമത്തെ ക്രൂസൈഡ് കഴിഞ്ഞ് എനിക്കുണ്ടായി അതിൻ്റെയൊക്കെ ടെൻഷനും പ്രശ്നമായിരുന്നു കിഡ്നി സ്റ്റോണായി ഗ്ലോൺ ബ്ലഡ് സ്റ്റോണായി എൻ്റെ ശരീരത്തില് ഇരുപത് പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്തതാണ് ദൈവം വളരെ അത്ഭുതമായ വഴി നടത്തി ഇതേവേ ശരിക്കു പറഞ്ഞാല് എന്റെ ദൈവം ഒരേ അടുത്തും തലകുനിയാൻ ആലോചിച്ചിരത്തി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു അപ്പം കടകാരെ കൊണ്ടും അസുഖമായിട്ട് പക്ഷെ ഞാൻ ഒത്തിരി വിശ്വസ്തനല്ലായിരുന്നതും എൻ്റെ ദൈവം വിശ്വസ്തനായിട്ട് എൻ്റെ കൂടെ നിന്നു എൻ്റെ എല്ലാ പ്രതിസന്ധികളും എന്നെ പിടിവെച്ചു ആരുടെ മുമ്പിലും തല കുനിക്കാതെ നിലനിർത്തി ഇതൊക്കെ ഏറ്റവും വലിയ നന്മ എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ മക്കളല്ല ഇതങ്ങ് കണ്ടു വളരെ ഭയം ഉണ്ടായിരുന്നു വെറുടെ ഭാവി എന്താണ് ചില ആ പ്രായത്തിൽ അവിശ്വാസി വരുന്നത് പക്ഷേ അവരെ ദൈവമായിട്ട് കൂടുതൽ അങ്ങോട്ട് അടുപ്പിച്ചു ആത്മീയമായിട്ട് വളരെ ഉയർന്ന രീതിയിലേക്ക് അവരെ ദൈവം വളർത്തി അവർ താമസിക്കുന്ന ഭവനങ്ങളിൽ ഇപ്പോഴും പത്ത് ഇരുപത്തിയഞ്ച് പേരെ ഇവിടെ പോയി ആരെ വരുത്തി മൂന്ന് പേരും ബൈബിൾ ക്ലാസ് നടത്തി ഭക്ഷണം കൊടുത്ത് അങ്ങനെ അവരുടെ പ്രവർത്തനം നടത്തുന്നു അതുപോലെ ഭൗതികമായിട്ടും അവരെ നല്ല രീതിയിൽ ദൈവം അനുഗ്രഹിച്ച് നിലനിർത്തുന്നു നമുക്ക് എന്തുണ്ടായാലും മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ അതിൽ കൂടുതൽ എന്നാ ഒന്നും സംഭവിക്കാറില്ല പക്ഷെ ഏറ്റവും എൻ്റെ ജീവിതത്തില് എന്നെ നിലനിർത്തിയതല്ല മക്കളായാലും ആ ഉയർച്ച കണ്ട് സന്തോഷിക്കാനുള്ള അവസരം തോന്നും അവരോടുകൂടി പലതരം പ്രവർത്തിക്കാനും എൻ്റെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും അവരറണം വന്ന് സഹായിക്കുന്ന ഒരു പ്രതിസന്ധി വന്നാൽ അവർ തരും അതുപോലെ മുമ്പോട്ട് നടക്കും അപ്പൊ അങ്ങനെയൊക്കെ പോയി അപ്പോഴേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോഴേ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് നവംബറിൽ എൻ്റെ ദൈവം എനിക്കൊരു ദർശനം തന്നു വടക്കൻ കേരളത്തെ പറ്റി ഒന്ന് ശ്രദ്ധിക്കണം എന്നത് അപ്പൊ എനിക്കാണെങ്കിൽ വടക്കൻ കേരള ക്രൂസ് സൈഡിന് വേണ്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുണ്ടോന്നല്ലാണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല എന്ന് വെച്ചാൽ പരിചയമില്ല പക്ഷെ കണ്ണൂർ എനിക്ക് ഒരു എഴുതി ചർച്ചയുമായിട്ട് പരിചയമുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇനി കണ്ണൂർ കണ്ണൂർ ഒരു ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തി അങ്ങനെ രണ്ടുപേരുമായിട്ട് കോണ്ടാക്റ്റായി അപ്പൊ അവരും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു അവരെ ഞാൻ കൊണ്ടുവന്ന് ആ സെമിനാറിൽ പങ്കെടുപ്പിച്ചു ഒരു നാനൂറ് പേരോളം കൂടി വളരെ അനുഗ്രഹമായിരുന്നു അപ്പോഴ അവർ പറഞ്ഞു അവിടെ കൊണ്ടുവന്നവര് കാസർഗോഡ് വന്നവർ പറഞ്ഞു കാസർഗോഡ് സാറെന്ന് പറഞ്ഞു അവിടെ പോയി ഈ പറഞ്ഞ ഒരു നാല് ദിവസത്തെ സെമിനാർ നടത്തി അപ്പോഴാണ് കാസർഗോഡിന്റെ ചരിത്രം ആ പടം നാല് താലൂക്കുകളാക്കിയ കാസർഗോഡ് അതില് ഒന്ന് രണ്ട് താലൂക്കിൽ മാത്രമേ വിശ്വാസികൾ എന്ന് പറഞ്ഞതുള്ളൂ ബാക്കി രണ്ട് താലൂക്കിലും തീരെ ഡ്രൈ തീരെ ഡ്രൈ എന്ന് പറഞ്ഞാൽ തീരെ ഡ്രൈ അപ്പൊ അവിടെ ഒരു സ്ട്രാക്ട് പോലും കൊടുക്കാൻ ഒരു സമയക്കയാണ് സുവിശേഷം പറയുന്നത് പോട്ടെ ട്രാക്റ്റ് പോലും കൊടുക്കാൻ അടിയ അപ്പൊ നമ്മള് ഇച്ചിരി ബുദ്ധിയായിട്ട് ചെയ്യണം എന്നോർത്തു ഞാൻ ബുദ്ധി എന്താന്ന് വെച്ചാൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാന്നുള്ള ബുദ്ധിയാണ് അപ്പൊ ഞങ്ങള് ഒരുപേരെ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് പ്രയാഗം ഒരു പത്ത് നൂറ്റി അമ്പത് പേര് കൂടും ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ടീമുകളുണ്ട് ഇടുക്കിന്ന് ആദിവാസികൾ കുറച്ചുപേരെ പ്രവർത്തനത്തിലുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ളവരും എറണാകുളത്ത് നിന്നുണ്ട് എല്ലാരും കൂടി കൂടി ഒരു നൂറുനൂറ്റി അമ്പത് പേര് കൂടും എന്നിട്ട് എല്ലാ മാസവും ഞങ്ങള് തീരുമാനിച്ച നാല് മാസം കൊണ്ട് കാസർഗോഡ് എല്ലാ സ്ട്രീറ്റിലും പോയി പ്രാർത്ഥിക്കണം അങ്ങനെ ഓരോ മാസവും മൂന്ന് ദിവസം വെച്ച് എടുത്ത് ഓരോ താലൂക്കും കവർ ചെയ്ത് പഞ്ചായത്ത് തിരിച്ച് വാർഡ് തിരിച്ച് ഓരോ സ്ട്രീറ്റിലും ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിക്കുക വേറെ ഒന്നുമില്ല ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിക്കുക അങ്ങനെ നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു നാല് താലൂക്കുകൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുകയാണ് ഒരറ്റം മുതലെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താൻ തുടങ്ങി ക്രിസ്മസിനും ഈസ്റ്ററിനും ഓപ്പൺ എയർ മീറ്റിങ് ഒരാഴ്ചത്തെ മീറ്റിങ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ടീം വെച്ച് മീറ്റിംഗ് നടത്താൻ തുടങ്ങി കാസർഗോഡുള്ള എല്ലാ ഒരറ്റം മുതലും മറ്റേ അറ്റം വരെ ഇതേവരെ നയൻറ്റി ഫൈവ് പെർസെന്റ് ഏറിയയിലും കവർ ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചു ഏകദേശം നാനൂറ്റി എഴുപത് ഓപ്പൺ എയർ മീറ്റിംഗ് പല ഭാഗങ്ങളായിട്ട് നടത്തി ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ എത്രവും എതിർപ്പുള്ള സ്ഥല ഒരു സ്ഥലത്ത് പോലും ഒരാൾ പോലും ഇതിനെതിരായിട്ടൊന്നും സംസാരിച്ചില്ല ഞങ്ങൾ ഏകദേശം ബൈബിളും മറ്റു ബുക്സും അടക്കം ഏകദേശം എഴുപത്തയ്യായിരം ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ട്രാക്ട്സ് കൊടുത്തു പബ്ലിക് മീറ്റിംഗ് ആയിരുന്നു അല്ല അഥവാ സ്ട്രീറ്റിൽ നിന്ന് മൈക്ക് വെച്ച് അടിക്കുമ്പോൾ മീറ്റിംഗ് ആയിരുന്നു ഒരിടത്ത് ചെന്നപ്പോൾ ആർ എസ് എസ്കാര് കേസ് പണക്കിനും വെള്ളം കൊണ്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വന്നു അങ്ങനെ വലിയൊരു പ്രവർത്തനം കാസർഗോഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ദൈവം അവിടെ ഞങ്ങൾ നടത്തുന്നു അതുപോലെ ഇടുക്കിയിൽ ഉം മാങ്കുളം എന്ന് സ്ഥലത്ത് വെച്ച് അവിടെ കുറെ ആദിവാസി പാസ്റ്റേഴ്സ് ഉണ്ട് ആദിവാസികളുടെ ഇടയ്ക്ക് തയ്യൽ സ്കൂൾ ഉണ്ട് അവിടെ പ്രവർത്തനം നടത്തുന്നു അങ്ങനെ അദ്ദേഹം വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങളെ വഴി നടത്തുന്നു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനും പ പലയിടത്തും തയ്യൽ സ്കൂളുകൾ നടത്താനും സുവിശേഷം അറിയിക്കാനും ഫ്ലഡ് ടൈമിലും അതുപോലെ കോവിഡ് സമയത്തൊക്കെ ഭൗതികമായിട്ട് സഹായിക്കാനും ഒക്കെ മെയിൻ ഫണ്ട് വരുന്നത് എൻ്റെ മക്കളെ ആണ് അതുപോലെ ഞാൻ ഒത്തിരി അങ്ങനെ ആരുടെ അടുത്തും പണം ചോദിക്കാറില്ല എന്നുവെച്ചാല് ആ രീതി എനിക്ക് അറിയാൻ പറയും ചോദിച്ചു വാങ്ങിക്കാൻ അറിയാൻ പറഞ്ഞത് അപ്പോഴേ എന്റെ വളരെ അടുത്ത് കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കും പക്ഷെ ഇതേപോലെ ഞങ്ങൾ ഏകദേശം നാല്പത്തി എട്ട് ലക്ഷം രൂപ കാസർഗോഡ് തന്നെ ചിലവാക്കി ഒരു കടവുമില്ലാതെ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു അങ്ങനെ വളരെ ആത്മാർത്ഥമായി ദൈവം നടത്തുന്നു ദൈവം ആർക്കും കിടക്കാനല്ല അത്ര ശക്തമായി ഓരോ പ്രവർത്തനം ഞാൻ കഴിയുമ്പോഴും ഞാൻ എൻ്റെ ദൈവത്തെ സൂക്ഷിക്കാറുണ്ട് ഈ തന്നിരിക്കുന്ന ആരോഗ്യം പ്രവർത്തിക്കാനുള്ളത് എന്റെ ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി പേര് നമ്മ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി എന്നെ ബുദ്ധിമുട്ടിരിക്കാൻ നോക്കി പക്ഷെ അവിടെയെന്നും പരാജയപ്പെടാൻ വെച്ചിട്ടില്ല സാമ്പത്തിക അടക്കം ദൈവം ഈ ജാതികളെ കൊണ്ട് മനസ്സ് മാറ്റുന്ന ദൈവ എൻ്റെ ഒരു രണ്ട് ചെറിയ കാര്യം എനിക്ക് പറയാം എൻ്റെ വീടിന്റെ പേരില് ഞാനൊരു മുപ്പത്തഞ്ചു ലക്ഷം രൂപ കമ്പനിക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തായിരുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതെല്ലാം ഭംഗിയായിട്ടൊക്കെ നടന്നോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ അസുഖം വന്ന് ഇല്ലാണ്ട് വന്ന് ആ കടം വളർന്ന് ഒരു മുപ്പത് രണ്ട് രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായി അപ്പൊ അതങ്ങനെ അന്നേ ചില വർഷങ്ങൾ അങ്ങനെ കൊടുക്കാതെ ഇരുന്ന് പെനാൽറ്റി ഇതൊക്കെ ആയിട്ട് വന്നു അപ്പോഴ് അപ്പൊ എനിക്ക് എന്റെ വീടായിരുന്നു ഫ്ളാറ്റില് കൊടുത്തിരുന്നു ജപ്തി വന്നു അപ്പൊ കെ എഫ് സിന്റെ ജെത്തി എന്ന് പറഞ്ഞാല് സെക്ഷൻ ട്വന്റി നുസരിച്ച അവരൊന്ന് ഇത്ര റേറ്റിനകം പണം അടച്ചില്ലെങ്കിൽ ഒന്ന് നോട്ടീസ് വെച്ച് അടിച്ചിട്ട് വീട് പൂട്ടി സീൽ ചെയ്ത് സെക്യൂരിറ്റി ആക്കിട്ട് പോയി ഇതാണ് രീതി ഇങ്ങനെ ഇത് വന്നു അതിന് പിന്നെ കേസ് പോകാൻ ഒക്കെ കേസ് പോയിട്ടും കാര്യമില്ല സെക്ഷൻ ട്വന്റി നാണ് അപ്പൊ ഇങ്ങനെ നോട്ടീസ് വന്നു അപ്പൊ എനിക്ക് നോക്കിയിട്ടാണ് ഈ അവരുടെ പിടിയിൻ്റെ എന്ത് ചെയ്യുക എന്നുള്ളത് എന്റെ കയ്യിലാണ് പത്ത് രൂപയല്ല അപ്പൊ എനിക്ക് കാർ വന്ന പാർട്ടി എന്നെ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് ജോൺ മാത്യു എന്ന് പറഞ്ഞ ജഡ്ജിനെ പരിചയപ്പെടുത്തി അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കേരള ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാൻ ഒക്കെയല്ല അപ്പൊ അദ്ദേഹം വേറൊരു ഓർത്തഡോക്സുകാരൻ തോമസ് വർഗീസ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി അപ്പൊ അദ്ദേഹം ഇത് കണ്ടിട്ട് പറഞ്ഞു കുളേ ഫിഫ്റ്റി പെർസെന്റ് കെട്ടിവെക്കാതെ ഒരു ജഡ്ജും ഇതിന് ഇത് സ്റ്റേ വരികയായിരുന്നു പറഞ്ഞു എൻ്റെ ഇത് ഒരു പൈസ ഇല്ല തയാൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാനിന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നു ഞാൻ പറഞ്ഞു സാറ് പ്രാർത്ഥിച്ച് പ്രസന്റ് ചെയ്തു ഞാനും വീട്ടിലിരുന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരികയാണ് എൻ്റെ വീട്ടിൽ പോയി എന്ന് കേൾക്കാൻ ഞാൻ തയ്യാറല്ല എന്നാൽ കേസ് പ്രസന്റ് ചെയ്യാൻ പോയി ഞാൻ വീട്ടിലിരുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര എന്നെ വിളിച്ചിട്ട് പറയാൻ പോളെ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം നിയമം മാറ്റിയെഴുതെന്ന് ഞാനിപ്പോൾ കണ്ടു എന്താന്ന് ശിവരാമെന്ന് പറഞ്ഞൊരു ജഡ് ജഡ്ജായിരുന്നു അതായത് ആണെങ്കിൽ നമ്മളെ പറഞ്ഞ അർത്ഥ കഴിക്കും ഉപ്പ് കഴിക്കാത്ത പാർട്ടിയാണ് അദ്ദേഹം ഈ ആപ്ലിക്കേഷൻ ആർക്ക് കൊടുത്തു അപ്പം ആരുടെ കൊടുത്തു ആരോട് ചോദിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചു ഒരു സ്റ്റേ ആപ്ലിക്കേഷൻ വേറൊരു അക്ഷര മനുഷ്യൻ ചോദിച്ചില്ല സ്റ്റേ അലൗഡ് എന്ന് പറഞ്ഞെഴുതിയിട്ടു ഒരിക്കലും അത് ആരോട് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തൊരു കാര്യമാണ് അങ്ങനെ എന്ന് അലൌഡെന്ന് പറഞ്ഞെഴുതിയിട്ട് പിന്നെയും വിധം കിടന്നു രണ്ടാമത്തെ ക്രൂസൈഡ് വരും രണ്ടാമത്തെ ക്രൂസൈഡ് വന്ന് അപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യത്തിൽ ഞാൻ ബിസി ആയിട്ട് നടക്ക ഇതിങ്ങനെ അവസാനം എന്ത് ക്രൂസൈഡിന്റെ രണ്ടാഴ്ച മുമ്പ് കെ എഫ് സിന്ന് വീട്ടിലുള്ളവർ പ്രേർ നടന്നോണ്ടിരിക്കുക അപ്പൊ അവരും കയറി വന്നു അപ്പൊ അവര് പറഞ്ഞു സാറേ ഈ കണക്ക് കടം തീർക്കണം സാറ് നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നയാളാണ് പക്ഷെ അസുഖം വന്നൊക്കെ അറിയാം പക്ഷെ നമുക്കിത് ഗവൺമെന്റ് കാര്യമല്ലേ തീരുക അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പണമില്ല നിങ്ങൾ ഈ വീടിനെടുത്തോ നമുക്ക് ബാക്കി ഉണ്ടത് എന്തെങ്കിലും തന്നാൽ മതി ഇതിന് എങ്ങനെ അഞ്ചെട്ട് കോട്ടി രൂപ കിട്ടും നിങ്ങളുടെ പൈസ എടുത്തിട്ട് ബാക്കി തന്നാൽ മതി അയാൾ ഞങ്ങൾ ചെയ്യുന്നു പറഞ്ഞ എന്റെ വേറെ പടമില്ല അപ്പൊ ഏ പറഞ്ഞു അവർ പറഞ്ഞു സാർ അന്ന് നാളെ ഫെബ്രുവരിയിലായത് അന്ന് എറണാകുളം വരെ അല്ല അന്ന് ഹെഡ് ഓഫീസ് വരെ വന്ന് അവിടെ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ടൈമ് സാർ വന്നവരുമായിട്ട് സംസാരിക്കും ചെയർമാൻ ഒക്കെ വരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞത് ദേ അടുത്തയാഴ്ച എനിക്കൊരു വലിയ ക്രൂസായിട്ട് കൂടെ നടത്താൻ പോയി ഞാനതിന്റെ ചാർജാ എനിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാം എന്നാലും സാർ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ ചെന്നു അവിടെ പത്ത് പതിനഞ്ച് പേരുണ്ട് പത്മകുമാർ ഐ എ എസ് ആണ് മാനേജിങ് ഡയറക്ടർ ഇപ്പം അയാൾ എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ നല്ല ബിസിനസ് കാരണമെന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ എൻ്റെ അസുഖം എന്ന കാര്യം അറിയാം അപ്പോൾ ഇപ്പം ചെയ്യാൻ പോകുന്നതും എനിക്കറിയാം പക്ഷെ ഞങ്ങൾക്കിത് തീർക്കാതിരിക്കാൻ ഒക്കെ ഇല്ല അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ മറ്റൊരാട് പറഞ്ഞ വീടൊങ്ങ് എടുത്തു എന്നിട്ട് എങ്ങനെ അഞ്ചെട്ട് കോടി രൂപ കിട്ടും അത് നിങ്ങൾക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി അയാളെടുത്ത വഴിയാണ് ഞാനത് ചെയ്യല്ല ഞാൻ പറഞ്ഞു എന്റെ വേറെ വശയില്ല എൻ്റെ പണമില്ല അയാൾ പറഞ്ഞ ഇപ്പോളെ ഒന്നര കോടി രൂപയ്ക്ക് പോകുമെന്ന് സമ്മതിക്കാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഇല്ല ഒന്നര കോടി സാറേ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇല്ല ഒരു കോടി രൂപയ്ക്ക് സമ്മതിക്കാൻ പറ്റും അപ്പൊ ഈ ഞാനല്ല നെഗോഷിയേറ്റ് ചെയ്യുന്ന അയാൾ എനിക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുക അവസാനം തൊണ്ണൂറ് ലക്ഷത്തിലും അവിടുത്തെ മാനേജരെ എന്നെ വിളിച്ച് പുറത്തു പോകും സാറേ എത്രവും അയാൾ കുറഞ്ഞു വന്നില്ലേ വന്നിൻ്റെ സാറെന്തെങ്കിലും ഉണ്ടായിരുന്നാലെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ മോനെ എൻ്റെ ഇതിൽ പണം ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ പണം ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും എൻ്റെ ഇതിലില്ല ഞാൻ പിന്നെ എന്താ ഇന്ന് എന്നാൽ എന്തെങ്കിലും പറഞ്ഞു ഞാൻ അകത്ത് കിട്ടണം സാറേ ഈ മാർച്ച് തേർട്ടി ഫസ്റ്റ് ഞാൻ ഒരു പൈസയും തിരികാലാണ് അടുത്ത മാർച്ച് തേർട്ടി ഫസ്റ്റിനകം ഞാൻ അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരാം ഈ അത് കുറവാണുള്ളതോന്നു പിന്നെയും എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു അന്നോടെ റേസ് ഞാൻ പറഞ്ഞു സാറേ കണ്ടീഷൻ അല്ല സെയിം ഈ ഒരു വർഷത്തേക്ക് എന്നോട് ഒരു പൈസയും ചോദിക്കരുത് അടുത്ത മാസത്തെ ഫസ്റ്റ് ഒരു വർഷം കഴിഞ്ഞുള്ള മാർച്ച് മാസത്തെ ഫസ്റ്റിന് ഞാൻ എഴുപത്തി ഒന്ന് ലക്ഷം രൂപ തരാം എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ കൊടുത്ത് ആക്കാം ആ പരിപാടി തെർത്തു അപ്പോഴെ ദൈവം പ്രവർത്തിക്കുന്നു എന്റെ ഭാഷയെ ഒരേയിടത്തും എന്താ വെച്ചാൽ എവിടെ ഇതൊക്കെ ചെറിയ എന്റെ പേരിൽ പത്ത് എട്ട് പത്ത് ജപ്തി നോട്ടീസ് വന്നിട്ടുള്ള അവിടെയൊക്കെ ഒക്കെ ഒരേ എടുത്തും എൻ്റെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് വന്ന് നോട്ടീസ് ഒട്ടിക്കാനോ എൻ്റെ സ്ഥാപനത്തിൽ നോട്ടീസ് ഒട്ടിക്കാനോ അങ്ങനെ അപമാനിക്കപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മൾ പറയുമ്പോഴേ ദൈവം കരുതുന്നത് നമ്മൾ അനുഭവിച്ച നമ്മളെ പ്രതിസന്ധികളുടെ കടത്തിവിടും ഒത്തിരി പ്രതിസന്ധി പല രീതിയിൽ നമ്മൾ ഞാൻ വിശ്വാസികളോടായിട്ട് പറയാം പ്രതിസന്ധി മറ്റുള്ളവരുടെ പ്രതിസന്ധി അല്ല പറയുന്നത് നമ്മളെ പ്രതിസന്ധി കഷ്ടതയ്ക്കിട്ട് കടത്തിവിടും അതിന് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പോയി പോയി പ്രവാചകന്മാരുടെ അടുത്ത് കൂടിയിട്ട് കാര്യമില്ല അവർക്കൊന്നും ചെയ്യാൻ ചെയ്യാമെങ്കിൽ അവർക്ക് അത് വേറെ അറിയാമല്ലോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല പക്ഷേ അത് വേണ്ടത് തന്നെത്താൻ ഒന്ന് അനലൈസ് ചെയ്യുക എനിക്ക് എവിടെ പിഴച്ചു എൻ്റെ കുറ്റം എന്താണ് അതൊന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിരപ്പായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലാണ്ട് എവിടെ പോയി ഉപസിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും കാര്യമില്ല എത്ര ദൈവം ആരും വന്ന് പ്രാർത്ഥിച്ച് തലേക്ക് പ്രാർത്ഥിച്ചാലും കഴിയത്തില്ല നമ്മൾ ക്ലിയർ ക്ലിയറാകാതെ അത് ഞാൻ എല്ലാരോടുമായിട്ട് പറയാം എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം നമ്മൾ ക്ലിയറാകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കേന അതുകൊണ്ട് എനിക്കറിയാം ഒത്തിരി പേര് പ്രതി കടപ്പാരത്തിലോ സാമ്പത്തിക ബുദ്ധിമുട്ടിലോ വേദനയുടെയോ ഒറ്റപ്പെടുത്തലൊക്കെ കടന്നു പോകുന്നവരുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാം പുറകല്ലേ ദൈവമൊക്കെ ദൈവം പുറകിലൊരു കാരണം കണ്ടിട്ടുണ്ട് ഒന്നുമില്ല ദൈവനാഥ മഹത്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബാലശിഷ്യത ശരിയാക്കാനും അല്ലെങ്കിൽ അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഞാൻ ഒത്തിരി സമയമായക്കൊന്നും പോകുന്നില്ല പക്ഷേ നമ്മൾ ക്ലിയർ ക്ലിയറാകേണ്ടത് ദൈവവും ക്ലിയറാക വചനപ്രകാരം വേറൊരു ഇത് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞ നാട്ടൻ പാർശ്യ പറഞ്ഞാൽ വെറുതെ കൂടായിട്ടും പോയിട്ട് കാര്യമില്ല അതിൽ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല ദൈവം പോലും പ്രാർത്ഥന കേൾക്കുകയില്ല ആദ്യം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ക്ലിയർ ആക്കുക നമ്മുടെ കുറവുകൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് പരിഹരിക്കുക നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മളെ പെർഫെക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനെ നമ്മള് പ്രതി ആ പെർഫെക്ഷനിലേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങൾ ദൈവം തരുന്നതാണ് നമ്മുടെ പ്രതിസന്ധി അസുഖമാണേലും സാമ്പത്തിക ബുദ്ധിമുട്ടാണേലും മറ്റു പ്രശ്നങ്ങളാണെങ്കിലും അത് നമ്മളെ ദൈവം വഴി കാണിക്കുന്നതാണ് നിന്ന് നമ്മളെ ഓരോരുത്തരെയും പെർഫെക്റ്റ് ആക്കിയെങ്കിലും നമ്മൾ സ്വർഗത്തി കൊണ്ടുപോകാം നമ്മളൊന്നും നരകത്തിൽ കൊണ്ടുപോകാം ദൈവം അനുവദിക്കില്ല അപ്പോൾ അതിനെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മളിന്ന് ക്ലിയറാക്കണം അതിന് ചില പ്രതിസന്ധികൾ നമ്മുടെ തരുന്നതല്ലാണ്ട് നമ്മളോടുള്ള ശത്രുതയൊന്നും അല്ല ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ കരുതുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന ദൈവം ആ ആ ഘട്ടാവിന്റെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും ജനത്തോടെ ആ സത്യം അറിയിക്കുക ബുദ്ധിമുട്ടിയിരിക്കുന്നവരോട് നമ്മുടെ നമ്മൾ പറഞ്ഞാൽ ഏത് ഡോക്ടറടുത്ത് നിങ്ങൾ പോയാലും ചെല്ലുന്ന വഴി ഏത് ഇതാണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാതെ ഒരു ഡോക്ടറും പ്രിസ്ക്രിപ്ഷൻ തരിയാലും ആദ്യം ചെക്ക് ബ്ലഡ് ആണെങ്കിലും എക്സ്റേ ആണേലും സ്കാനാണേലും ഒക്കെ നടത്തി ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് തരുള്ളൂ ഇത് തന്നെയാണ് നമ്മുടെ ദൈവം ഭാഗ്യം പോകേണ്ടത് നമ്മുടെ കുറവുകൾ നമ്മളെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം വേറൊരാൾ ചൂണ്ടിക്കാണിക്കാവശ്യം ആവശ്യമില്ല നമ്മൾ ചിന്തിക്കുക എന്റെ കുറവ് എന്താ ഇരുന്ന് ചിന്തിക്കുക ഞാൻ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് ഇരുന്ന് ചിന്തിക്കുക എവിടെയാണ് എൻ്റെ കുറവ് അല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പറഞ്ഞതാണോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കുറവോട് തീർച്ചയായിട്ടും അറിയാം അത് നമ്മൾ മറച്ചു കെട്ടാവുന്നതിനൊക്കെ ഒരു അതൃപ്തി ഉണ്ട് മനസ്സായല്ലേ പിന്നെ ഒത്തിരി ഒന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടേണ്ട ഈ പണം എന്ന് പറയണത് എന്താ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ലിമിറ്റുണ്ട് അത് കഴിഞ്ഞ് പിന്നെന്താ ഇത് നമ്മൾ ഒരു വാരിക്കുട്ടി ആർക്കെവിടെ പോകണം ഇപ്പം അത് പറഞ്ഞില്ലേ ഇപ്പൊ വയനാട് നടന്ന് കണ്ടില്ലേ രാത്രി കിടന്ന് ഉറങ്ങിയവർ എത്ര പേരെ എത്ര ലക്ഷങ്ങളും പെട്ടികളിൽ വെച്ചിട്ടുണ്ടെന്നവരാണ് കാണാൻ പോയത് അപ്പോഴേ നമ്മള് കഴിയൊക്കെ കഴിയുന്ന മറ്റുള്ളവരെയൊക്കെ സഹായിച്ചും ദൈവത്തിൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കണം അത് പറഞ്ഞല്ലേ അത് ഞാൻ ഒരു പാസന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല നിങ്ങളുടെ നന്നക്ക് വേണ്ടിയിട്ടാ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ എത്ര സമ്പാദിച്ചാലും അത് നിലനിൽക്കുക നമ്മുടെ കുറവുകൾ പരിഹരിക്കുക എവിടെയെങ്കിലും വിടുതൽ വേണോ നമ്മൾ കുറെ ക്രിയറാകണം കേട്ടോ തന്നെയല്ല ഞാനൊരു ഒരു കാര്യങ്ങളോട് പറയാം ഞാൻ ഓടി നിർത്തുക എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എൻ്റെ ദൈവമേ താങ്ക് യു ജീസസ് താങ്ക് യു താങ്ക് യു ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം വെച്ചാൽ നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷനാണ് ഡെവലപ്പ് ചെയ്യുന്നത് ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ തോന്നിയത് ഏ പറഞ്ഞില്ലേ ഒരു ഒരു അരമണിക്കൂർ എൻ്റെ ദൈവമേന്നൊന്ന് ഓർത്തു നോക്കും ഇത്ര നടത്തി നന്ദി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടേ ഇത്രയും ഒത്തിരി നിങ്ങൾക്ക് നന്ദി പറയാനുണ്ട് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട് ദൈവത്തോട് നമ്മുടെ ഓരോ ഈ ഒരു ശ്വാസത്തിന് പോലും നന്ദി പറയാനുള്ളതാണ് അപ്പോഴേ നമുക്ക് നന്ദിയേ പറയാനുള്ളൂ നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോവുക ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുകൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക അമ്മായിയമ്മ ആണെങ്കിലും മരുമകളാണേലും അച്ഛരുടെവരാണേലും സഹവിശ്വാസികളാണേലും അന്യരാണേലും ആരുമായിട്ട് ഒരു 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 കാര്യത്തിനും നമ്മൾ വഴക്ക് വെച്ചുകൊണ്ടിരിക്കരുത് വഴക്കൊന്നും ചെന്ന് പോകാനൊക്കെ വരാം സ്വർഗീറ്റ് പോകാൻ ഒക്കെ തരാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ ദൈവമേ താങ്ക് യു ജീസസ് താങ്ക് യു നന്ദി നന്ദി കത്താവെ ഇത്രയും നടത്തിയ നന്ദി കത്താവേ അനുഗ്രഹങ്ങളാണ് കിടക്കാൻ നേരത്തെ ഒരു കാര്യോട് പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എൻ്റെ ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഞാൻ ഉറങ്ങാൻ പോവുക രാത്രിയിൽ സുഖമായ ഉറക്കം തന്നെ പരിപാലിക്കുക ദൂതന്മാരെ ട്രാവൽ ചെയ്യണമേ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വരവാണ് അല്ലെങ്കിൽ എന്റെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അങ്ങയുടെ ദൂതന്മാരാൽ എന്നെ എടുക്കണമേ ദുഷ്ടാത്മശക്തികൾക്ക് എന്നെ വിട്ടുകൊടുക്കുക എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക കൂടെ തന്നെ പ്രാർത്ഥിക്കുക ഒരു പകരം കൂടി തരികയാണെങ്കിൽ ഒരു പ്രഭാതം കൂടി തന്നാൽ അങ്ങക്ക് വേണ്ടി ജീവിക്കാൻ എന്നെ കരുതണമെങ്കിൽ പ്രാർത്ഥിക്കുക ഇതും എനിക്ക് ഉപദേശമായിട്ട് തരാറുള്ളൂ എന്നും നമ്മൾ പരിപാടിയാണ് ഇങ്ങനെ പോകുമ്പോഴേ മനസ്സിന് സമാധാനമുണ്ട് കടം ഒക്കെ ഉള്ളതാ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല നമ്മുടെ കൂടെ അതൊക്കെയല്ല അതൊക്കെ ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നും ആക്ട് ചെയ്യേണ്ട അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ഈ പറയുന്ന ഞാനടക്കം കുറവുകളുണ്ട് ദിവസന്നെതിരെ ഏറ്റു പറഞ്ഞ ഏറ്റുപറയേണ്ടവരോട്ട് അല്ലെങ്കിൽ ക്ലിയറാകട്ടെ ക്ലിയർ ആകുക അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നയൻറ്റി നയൻ പെർസെൻറ്റും സോൾവായി കിട്ടും കേട്ടോ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയണ വേറെ ഒന്നും അല്ല എൻ്റെ അനുഭവത്തിന്ന് പറഞ്ഞ ഇത്രയും നാളും നിങ്ങൾ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഒരു അക്ഷരവും ഞാൻ കൂട്ടി പറഞ്ഞില്ല ഒരു 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 കൃത്യമായി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഒത്തിരി പറയാൻ തന്നെയുള്ള സമയം എൻ്റെ നെക്കിനൊക്കെ വേദന ഇരുന്നിരുന്ന് പക്ഷേ പറയാൻ ഒത്തിരി പറയാനുണ്ട് പക്ഷെ എവിടെയാണെങ്കിലും നന്ദി പറയാം പിന്നെ മറ്റുള്ളവരുമായിട്ട് ഒരാത്മാവിനെയെങ്കിലും നേടാൻ ശ്രമിക്കുക കഴിയുന്ന ഒരു വ്യക്തി നമ്മൾ ഒരു വ്യക്തിയോടെ കാണുന്ന വ്യക്തി ആ കഴിഞ്ഞുകൂടെ അവരെന്ത് പ്രശ്നം പക്ഷേ വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നെങ്കിലും പറയുക അത് വേണം വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട് അത്തം പറഞ്ഞാൽ മതി പിന്നെ ഒത്തിരി പറയാൻ അറിയാൻ പറ്റില്ലെങ്കിൽ പാർട്ടി എടുത്ത് പിടിച്ചുകൊണ്ട് വഹിപ്പിക്കുക അല്ലെ അറിയാവുന്നോ അറിയിപ്പിക്കുക അപ്പം എന്തെ നമ്മുടെ അനുഭവം അപ്പോള് എന്നെ ഇന്നലെ വിടിവിച്ചെന്ന് പറയുമ്പോ അവർ പറയുമ്പോ ആ അയ്യോ നിങ്ങളെ അത്ര വിചിച്ചോ എനിക്കതിൽ എനിക്ക് അതിൽ അത്ര ഒന്നും ഇല്ല ഏ അഞ്ചു കോടി രൂപ കിടമെന്നാണ് ഞാൻ ആയിരുന്നു പറയുന്നത് അവിടെ വിടുവിച്ച കർത്താവിന് പത്ത് ലക്ഷമോ അമ്പത് ലക്ഷമോ ഒക്കെ വിടീക്കാൻ ഒന്നുമില്ലെന്നേ മനസ്സിലെ ഇതങ്ങ് പറയുമ്പോൾ അവർക്കൊരു സമാധാനമാകും നമ്മള് ബൈബിളിൻ്റെ ഒരു വ വചനമുണ്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് കുറെ സ്നേഹിതന്മാരെ ഉണ്ടാക്കുക അനീതിയുള്ള മാമോൻ ആരാ നമ്മുടെ സമ്പത്ത് നമ്മുടെ സൗകര്യം നമ്മുടെ ചുറ്റുപാട് ഇത് വെച്ച് കുറെ സ്നേഹിതന്മാരെ ഉണ്ടാക്കുമ്പോൾ ഇതില്ലാതെ വരുന്ന സമയമാണ് വെച്ചാൽ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ സ്വർഗത ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു വിട്ട കുറച്ച് പേരെങ്കിലും അവിടെ കാണണം എന്ന പറയുന്നത് ചിന്തിച്ചു നോക്കുക ആരെയെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും വിടാൻ ഒത്തിട്ടുണ്ടോ എന്ന് ശ്രമിക്കുക നമ്മളൊന്നും ഒത്തിരി ഭജനമൊന്നും പഠിക്കണമെന്നില്ല ഞാൻ ദൈവത്തെ പറഞ്ഞു ഞാനും അധികം ഭജനമൊന്നും പഠിച്ചിട്ടില്ല ഇതിട്ട് എനിക്ക് അങ്ങ് പോകുന്ന നല്ലാണ്ട് പക്ഷെ നമ്മള് അറിവെച്ച് മറ്റുള്ളവരെ ദശയിലേക്ക് നയിക്കുക ഒരാത്മാവിനോടെങ്കിലും ഒരാളോടെങ്കിലും ഒരു ദിവസം വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുക അതൊരു ദൗത്യം അല്ലാണ്ട് എല്ലാരെയും രക്ഷയിലേക്ക് നയിച്ച് സ്നാനപ്പെടുത്തുന്നൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞല്ലൊക്കെ ഓരോ ദൈവം തരുന്ന സ്റ്റാൻസുകള് പറഞ്ഞല്ലേ അന്നല്ലാണ്ട് പക്ഷെ വഴി നടത്തുക ചൂണ്ടിക്കാണിക്കാനോ പറഞ്ഞിട്ടുള്ളൂ നമ്മളോട് പറയാനാ പറഞ്ഞിട്ടുള്ളൂ ആരെയും അനുസരിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒത്തിരി പറഞ്ഞാല് ദൈവം ഇത്രയും നിങ്ങള് ശ്രദ്ധ വെച്ച എൻ്റെ കേട്ടതിൽ ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ചില പേരുകളൊക്കെ ഞാൻ പറഞ്ഞിൻ്റെ ഇപ്പൊ നമ്മുടെ ആളുകൾക്ക് ഇത് ഇതുണ്ടേ നമ്മള് എന്തെങ്കിലും ചെയ്താൽ അതിന് അഡ്വാൻറ്റേജ് എടുക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു തൊണ്ണൂറ്റിയെട്ടിലെ ക്രൂസയുടെ ആ സഹോദരിയുടെ ഭർത്താവാണ് നടത്തിയതെന്നും പറഞ്ഞു ഞാൻ കേട്ടു അതൊക്കെ അത് കുഴപ്പമില്ല അങ്ങനെ അതെല്ലാവർക്കും അറിയാമോ അതുപോലെ വിശ്വാസി വന്ന ഉടനെ എനിക്ക് അല്ല ആദ്യ ക്രൂസായി കഴിഞ്ഞ ഞാൻ ഉണ്ടായ സംഭവം കൂടെ പറഞ്ഞിട്ട് നിർത്ത എൻ്റെ വീട് പിറവത്താ തിറവത്ത് സുവിശേഷം അറിയിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായി അവിടെ ഇപ്പോൾ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷുണ്ട് ഏർ അദ്ദേഹത്തെ ഞാനൊരു തിയേറ്റർ വാടകയ്ക്ക എന്നുവെച്ചാൽ എൻ്റെ ഒരു കടന്നു കീക്കാനായിട്ടൊരു സ്ഥലം വിറ്റോ അതിൽ നിന്ന് എന്റെ ദശാംശം എടുത്ത് തിയേറ്റർ വാടകയ്ക്കെടുത്ത് ഫർണിഷ് ചെയ്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു പിൽക്കാലത്ത് ഞാൻ കേട്ടു അദ്ദേഹം ഒരു തിയേറ്റർ വാടകയ്ക്ക് എടുത്ത് സുവിശേഷം അറിയിച്ച സിനിമാ തിയേറ്റർ എടുത്ത് സുവിശേഷം അറിയിച്ച ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണെന്ന് അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടു സഹായയില്ല അവരൊക്കെ നന്നാകട്ടെ മനസ്സിലായിട്ടെ എവിടെയൊക്കെ ന്യായീകരിച്ച് പോകുന്നതൊക്കെ പോട്ടെ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇത്രയും എനിക്ക് സമയം തന്ന എല്ലാവരും പ്രത്യേകിച്ച് കുടുംബത്തോടെ അദ്ദേഹത്തിന്റെ മിനിസ്റ്ററി ദൈവം അനുഗ്രഹിക്കട്ടെ അനേകർക്ക് അത് വിടതായി തീരട്ടെ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെറുക്കുന്നു വളരെ നല്ല ചെറുപ്പത്തിൽ തന്നെ നല്ല ഒരു കുടുംബത്തിൽ കുടുംബ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് നല്ല വിദ്യാഭ്യാസം നല്ല ജീവിത പശ്ചാത്തലം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഇറങ്ങിത്തിരിച്ച ആ കാലയളവിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ജീവിതത്തിൽ ലോകപ്രകാരം ഉണ്ടായിട്ടും രാത്രിയുടെ യാമങ്ങൾ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുവാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട നാളുകൾ സമാധാനമില്ല സന്തോഷമില്ല വളരെ വളരെയധികം പ്രതിസന്ധിയുടെ ആ ദിനരാത്രങ്ങൾ മുന്നോട്ട് പോയി ഉറക്കമില്ല മനുഷ്യൻ എന്തെല്ലാം ഉണ്ടെങ്കിൽ സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല ഉറക്കമില്ലാത്ത ആ നാളുകൾ രാത്രി എന്ത് ചെയ്യണമെന്നറിയാതെ ഉറങ്ങുന്നു വേഗത്തിൽ എഴുന്നേൽക്കുന്നു ദിവസങ്ങൾ തള്ളി നീക്കുന്നു സ്വസ്ഥതയില്ല എന്നാൽ യേശു സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഭവനത്തിലേക്ക് കടന്നു വരുന്നു ഹൃദയത്തിൽ സമാധാനമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു അതെ ഒരു ദൈവദാസനാ ഭവനത്തിൽ കടന്നു വന്നു പ്രാർത്ഥിക്കുന്നു ബൈബിൾ ക്ലാസ്സുകൾ നടത്തുന്നു ആ കൂട്ടായ്മ പിന്നത്തേതിൽ ഒരാത്മീയ വിശാലതയിലേക്ക് നയിക്കപ്പെടുവാനിടയായി തോന്നുന്നു ജീവിതത്തിൽ ലഭിച്ച ആ സമാധാനം ആ സന്തോഷം സുഖമായി ഉറങ്ങുവാൻ ഉറക്കമില്ലാത്ത ആ നാളുകൾ മാറി സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങുവാൻ ഇടയായി തീർന്നു മറുവശത്ത് കടം ബുദ്ധിമുട്ട് പ്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സമാധാനത്തോടെ ഉറങ്ങുവാൻ ഉള്ള ആ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഇത് മാനുഷ്യമല്ല ദൈവീകമാണെന്ന് തിരിച്ചറിയുകയും ആ അറിഞ്ഞ ആ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഈ സന്തോഷം എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ ഉറക്കം നഷ്ടപ്പെട്ട അനേക പ്രിയപ്പെട്ടവർക്ക് ലഭിക്കണം ആ സമാധാനം ആ സന്തോഷം ആ പ്രത്യാശ അതാണ് ദൈവത്തിൻ്റെ ആമേൻ ഈ ലോകത്ത് തരാൻ കഴിയുന്ന അനുഗ്രഹങ്ങളിൽ ചിലതെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ആമേന് സമയം വേർതിരിക്കുകയും അനേകർക്ക് ആ സമാധാനത്തിൻ്റെ സദ്വാർത്തമാനം ആമേൻ പകർന്നു കൊടുക്കുവാൻ ചില ആത്മീയ കൂട്ടായ്മകൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഒക്കെ നടത്തിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതെ അത് അത് ജസ്റ്റ് അതൊരാരംഭമായിരുന്നുവെങ്കിൽ പിന്നത്തേതിൽ അത് അതിവേഗം അതിവിദൂരങ്ങളിലേക്ക് എത്തുവാൻ ഇടയായിത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി എട്ടിലും പത്ത് വർഷങ്ങൾക്കിടയിൽ ലോകപ്രസിദ്ധ സുവിശേഷ പ്രസംഗനായ കർത്താവിൻ്റെ ദാസൻ റെയ്നാഡ് ബോങ്കയെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രത്യേകിച്ച് കേരള കരയിൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് അയക്കുവാൻ തക്ക വേണം ആ മീറ്റിങ്ങുകൾ ആ ക്രൂസൈഡുകൾ ഇടയായി തീർന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത് വലിയ ദൂരവ്യാപകമായ ചെറിയ ഒരു മേഖലയിലായിരുന്നില്ല അത് കേരളക്കരയിലും കേരളത്തിന് വെളിയിലും അത് സുവിശേഷത്തിൻ്റെ ദീപശിക ആ അതിൻ്റെ പ്രകാശം പരത്തുവാൻ പര്യാപ്തമായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തന്നെ മറുവശത്ത് അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് സത്യമാണ് അത് മറച്ചു വയ്ക്കുവാൻ കഴിയുന്ന കാര്യമല്ല വില കൊടുക്കാതെ വിലയുള്ളത് നേടുവാൻ കഴിയത്തില്ല എപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് നല്ല വില കൊടുത്താലേ നല്ല വിലയുള്ളത് നേടുവാൻ കഴിയുകയുള്ളു പ്രിയ പോളച്ചായന് ആ വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അത് കൂട്ടു സഹോദരങ്ങളിൽ നിന്നും കൂടെ നിന്നവരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ പ്രതീക്ഷിക്കാത്ത നിലകളിലൂടെ കടന്നു വന്നപ്പോൾ അത് വളരെ വേദനാജനകമായ പല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ മറുവശം നോക്കുമ്പോൾ ചില പ്രിയപ്പെട്ടവരെങ്കിലും ഈ സത്യങ്ങൾ അറിയാതെ അവര് സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരനുഭവിക്കുന്ന സന്തോഷം അവര് സാക്ഷ്യം പറഞ്ഞു അവര് പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരുന്ന് ആ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഇന്നും അവരും അവരുടെ കുടുംബങ്ങൾ അവരുടെ തലമുറകളും ആ സന്തോഷം എവിടെങ്കിലുമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അഥവാ ആ മീറ്റിങ്ങുകളിലൂടെ അവർക്കുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റം അത് വളരെ വലുതാണ് അത് വളരെ പ്രതിഫലമുള്ളതാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല നല്ല പ്രിയ പോളചായനും അല്ലെങ്കിൽ ടീമിലെ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ആ അതിനുവേണ്ടി വളരെ വില കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതിനൊക്കെ കർത്താവ് പ്രതിഫലം തരും സ്തോത്രം ചിലതൊക്കെ വെള്ളം കൊണ്ട് കഴിയാൻ ശുദ്ധമാകും ചിലതൊക്കെ ആസിഡ് കൊണ്ട് കഴിയുക ശുദ്ധീകരിക്കുന്നത് ചിലതിനൊക്കെ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് അതിനെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ചിലത് തീയിലിട്ടെങ്കിൽ മാത്രമേ ശുദ്ധീകരിക്കപ്പെടുവാനൊക്കെ വണ്ണം കഴിയത്തുള്ളൂ ഓരോന്നിൻ്റെയും വാല്യൂ അനുസരിച്ചാണ് ഓരോ പ്രോസസ്സുകളിലൂടെ ഓരോന്നും കടത്തി ദൈവത്തിന് ചില പ്രിയപ്പെട്ടവരെ ഒരുക്കിയെടുക്കുവാൻ ചില കഠിന പരിശോധനകളിലൂടെ കടത്തിവിടും ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാലും അങ്ങനെയാണ് യോബിന്റെ ജീവിതത്തിലെ കഠിന പരിശോധനകൾ പോസനാ പൗലോസ് ജീവിതത്തിൽ താൻ അഭിമുഖീകരിച്ച കഠിനമായ പരിശോധനകൾ പത്രോസിന്റെ ജീവിതത്തിലെ കഠിനമായ പരിശോധനകൾ ഇങ്ങനെ ശിഷ്യന്മാരുടെയൊക്കെയും ജീവിതത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം കണ്ടിട്ടുള്ള ദൈവഭക്തന്മാരുടെ അനുഭവങ്ങളൊക്കെ നാം നോക്കുമ്പോൾ ഇവരൊക്കെ കഠിനമായ പരിശോധനകളിലൂടെ കടന്നു പോയതുകൊണ്ട് ഇന്നും അവരെ കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്നു പ്രിയ പോളച്ചായൻ്റെ ജീവിതത്തിലും ആമേൻ കടന്നു പോയ ആ പരീക്ഷണ ഘട്ടങ്ങൾ പരിശോധനകൾ വേദനാജനകമായ അനുഭവങ്ങൾ കൈപ്പേറിയ അനുഭവങ്ങൾ അത് മറുവശമാണ് ഏത് വിഷയത്തിനും അതിൻ്റെ രണ്ട് വശങ്ങളുണ്ടല്ലോ എന്നാൽ അതിൻ്റെ ശരിയായുള്ള വശം കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുക എന്നുള്ളതായിരുന്നു ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക എന്നുള്ളതായിരുന്നു ചിലരെയെങ്കിലും കർത്താവിംഗിലേക്ക് നയിക്കപ്പെടുക ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതപ്പെടുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അന്തസത്ത തീർച്ചയായിട്ടും അതിനു വലിയൊരു പ്രതിഫലമുണ്ട് ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഈ വേദനകളും ഈ കഷ്ടങ്ങളും ഈ കടന്നുപോയ തിക്ത അനുഭവങ്ങളെയും സഹിക്കുവാൻ കർത്താവ് കൃപ തന്നു അപ്പോൾ തന്നെ എനിക്കറിയാം ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പ്രിയ ചായനെ കടന്നുപോയി അതിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു ഇന്നും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നല്ലോ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി അനേക പ്രിയപ്പെട്ടവരെ ബോധവൽക്കരിക്കുവാനും സത്യം എന്താണെന്ന് അവരുടെ മുൻപിൽ എത്തുവാനും ഈ സാക്ഷ്യം മനസ്സിലാകും ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആമേൻ തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേൻ ഒരു നിമിഷം ദൈവസന്നിധിയിലെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം നിശ്ചയമായിട്ടും ഹൃദയങ്ങളെ അറിയുന്ന ഉള്ളങ്ങളെ അറിയുന്ന ഉള്ള അവസ്ഥയെ അറിയുന്ന ഉന്നതനായ ഒരു ദൈവത്തിൻ്റെ മുൻപാകെ നാം എല്ലാവരും ആമേനെ ആയിരിക്കുന്നു അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകില്ല തീയതാകലും അതിന് ഇതക്കവണ്ണം നാം എല്ലാവരും പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നായാസനത്തിൻ്റെ മുൻപാകെ നാം നിൽക്കേണ്ടുന്നതാകും ആകെയാ ആ ദൈവത്തിന്റെ മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടുന്നവരാകുകൊണ്ട് തീർച്ചയായിട്ടും ഈ അൽപയായിസ് ഈ പരിമിതമായ ദിനരാത്രങ്ങൾ നാം എല്ലാവരും വിശ്വസ്തതയോടുകൂടി കർത്താവിനും വേണ്ടി നിലകൊള്ളുവാൻ നല്ല സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് നമ്മേൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം ദൈവവചനത്തിലൂടെ നമുക്ക് കയറി ഇറങ്ങി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമൻപാകെ വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവ് നമ്മെല്ലാവരെ സഹായിക്കട്ടെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമാറ്റി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ അച്ചായന് ഒരു നിമിഷം പ്രാർത്ഥിക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ സ്ത്രോത്രേ സ്ത്രോത്രം ഈ നല്ല സമയത്തിനായി അങ്ങേ സുപിക്കുന്ന കർത്താവേ അനുഗൃഹിതമായ ഒരു ദിവസം പ്രിയ യും കുടുംബത്തെയും അരോമ ടി വിയിൽ കൂടി സ്തോത്രം സ്ത്രോത്രം ചെയ്യുന്നതാവേ അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണർത്താവേ അനേകർക്ക് അത് വിടുതലാക്കി തീർക്കണ അർഥാവേ വേദനയിൽ ലഭിക്കുന്നവർക്ക് ആശ്വാസമാക്കുന്നതാവേ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണാവേ എന്റെ കഥാവേ അവരെ ശക്തമായി അങ്ങ് ഉപയോഗിക്കുന്നതിനായ സ്തോത്രം അവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി സ്ത്രോത്രം ചെയ്യുന്നതാവേ അനുഗ്രഹിക്കണമേ കുടുംബമായവരെ അനുഗ്രഹിക്കണമേ അവരെ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണർ താവേ അതുപോലെ എൻ്റെ കഥാവേ ഈ പ്രേക്ഷകരെ എല്ലാം അങ്ങേടെ സമയത്ത് കൊണ്ടുവരുന്ന താവേ ദൈവം ജീവിതത്തിൽ പല വ്യത്യ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട് സാമ്പത്തികവും ശാരീരികമോ മാനസികമായ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട് അതെല്ലാം ദൈവയെ അവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഭവിക്കുന്നു എന്ന് അവരൊന്ന് മനസ്സിലാക്കി അങ്ങേ കണ്ടെത്തി ദൈവയെ അങ്ങോട്ട് ചേർന്ന് അങ്ങനെ കുറവുകളെ അവരുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് ദൈമയെ ശുദ്ധീകരിക്കപ്പെട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കണ വർധാവേ ദൈവയെ അവ വഴി നടത്തുന്ന കൃപക്കായി സ്ത്രോത്രം തന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം ദൈമയെ ഒരു സമയത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാനുള്ള സഹായിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരും അങ്ങനെ ഞങ്ങളുടെ കുറവുകളെല്ലാം അങ്ങ് ക്ഷേമിക്കണർ തവേ ദൈമ അലമാറ്റീവിയെയും കുടുംബത്തെയും ഒക്കെ അങ്ങനെ ഒരുക്കിക്കൂടി കൊണ്ടിരുന്നു അവരെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം അടീനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നുള്ള അവർത്ഥാവേ ദൈമയെ തന്നിരിക്കുന്ന ബിടുതലുകൾക്കായി സ്ത്രോത്രം കാമേ എൻ്റെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ കാക്കുമൊക്കെ വയ്ക്കായി സ്ത്രോത്രം ചെയ്യുന്ന അങ്ങനെ സാക്ഷിയായി തീരുവാൻ തന്ന നല്ല സന്ദർഭത്തിനായി സ്തോത്രം പല പ്രശ്നങ്ങൾ കൂടിയൊക്കെ കടന്നു പോയെങ്കിലും അവിടെ എല്ലാം വിടുവിച്ച് ദൈവമേ അങ്ങക്ക് നന്ദിയുള്ളവനായ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന നേർത്താവേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കുറവുകൾ അങ്ങേക്ക് ഇഷ്ടപ്പെടാത്തു വന്നിട്ടുണ്ടെങ്കില് അങ്ങ് ക്ഷമിക്കണർത്താവേ ഓരോരുത്തരോടും അങ്ങനെ ഇടപെടുന്ന നടത്താവേ അങ്ങനെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം തൽക്കാലം ഞങ്ങൾ പിരിയേറ്റർത്താവേ പിരിയാത്ത ബന്ധത്തില് ഇങ്ങന്റെ രക്തവെളുപ്പിൽ ഞങ്ങൾ അവിടെ അവിടെ സൂക്ഷിക്കണമേ പരിപാലിക്കണമേ ഇന്ത്യയിലെ പല പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെ അവിടെയൊന്നും അവർക്ക് ബുദ്ധിമുട്ട് വരുത്താതെ അവരെയൊക്കെ സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് വേണ്ടി പ്രാർത്ഥിക്കുന്നു വയനാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ വെള്ളപ്പൊക്കത്താൽ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ അങ്ങനെ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം ഇതാക്കി മാറ്റണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എല്ലാം യേശുക്രിസ്തു തന്നെ വളരെ നന്ദി പ്രിയ പൊളച്ചായൻ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിവിടെ പ്രേക്ഷരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബത്തോളതായ നന്ദി സ്നേഹറിയിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ സൗഖ്യവും ആരോഗ്യവും ദീർഘായിച്ച് തരട്ടെ കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവീനിയും ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രക്ഷറുള്ളതാ എന്ന നീസ്നേഹം അറിയിക്കുന്നു നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ അവരും കേൾക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരും മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ നിങ്ങൾക്കറിയിക്കാവുന്നതാണ് അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളെ അറിയിക്കും ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ ഗോഡ് ബ്ലസ് യു ഓൾ താങ്ക് യു ഓർമ്മയുടെ മനോരഥത്തിൽ നിന്നും ജീവിത ജീവിത പങ്കാളിയെ പങ്കാളിയെ കണ്ടെത്തും നിങ്ങൾ ഒരു അന്വേഷിക്കുകയാണോ അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം അരോമ മാട്രിമോളി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം ഇമെയിൽ